അന്റെ എല്ലാ തമ്മടുത്ത് നിന്ന് അവസാനിപ്പിച്ചു. കണ്ടടാ, എടുക്ക ഫോട്ടോ, എടുക്ക ഇഷ്ടം പോലെ എടുത്തോ. ദേ കണ്ടോ കണ്ടോ, ഇങ്ങോട്ട് നോക്കടാ. എല്ലാരും പോയി പോയിടാ ഇവിടെ. എന്റെ പരമേശ്വരൻ ചേട്ടൻ ജയിലിനകത്ത് കിടക്കുന്നു. നീ ഒന്ന് കച്ചവടം നടത്താല്ലടാ, അടിച്ച് പൊളിക്കടാ. കച്ചവടം നടത്തും, കച്ചവടം വാടാ, നമുക്ക് പോകാം. എന്റെ ചേട്ടൻ ജയില്ല, ഇവനകത്ത് കിടന്നാ അവിടെ കിടന്ന് ചാടേ. നിങ്ങളൊക്കെ വാടാ, അടിച്ചു പൊട്ടിക്കുക. ഞങ്ങൾ ഇഷ്ടമുള്ള ചെയ്യും, നീ പോണാ. എന്തേ ശിവാജി എല്ലാവരും അകത്തിട്ട് പൂട്ടിയത്? ഈ കടയ്ക്ക് മാത്രം ഇന്ന് ബന്ധാണ്. അപ്പൊ ബാക്കിയുള്ള കടയ്ക്കൊക്കെയോ തുറക്കാലോ. വേഷങ്ങൾ കാട്ടാതെ ജീവിച്ചിടാം, ശരിയായി ജീവിച്ചിടാം, ഇനി സുഖമായി ജീവിച്ചിടാം, ശരിയായി ജീവിച്ചിടാം, ഇനി സുഖമായി ജീവിച്ചിടാം. ഏ വട 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 ജോറാം, നാം ഒത്തുകൂടി ഒത്തുകൂടി ആടാം. ഏ നീയും ഞാനും, നീയും ഞാനും ഒന്നായി, നാം ഒത്തുചേർന്ന ലോകം പോലും അറിയാം. ലാലിപപ്പ 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 ലേ ലാലിപപ്പ ലാലിപപ്പ ലേ.
ഇക്കരയ്ക്ക് നോക്കി എന്നാൽ പച്ചയാണടാ, ഇക്കരയ്ക്ക് നോക്കിയാലും പച്ചയാണടാ. നിന്റെ പോക്ക് എന്റെ പോക്ക് തെറ്റുമില്ലടാ, ശ്വാസം ഒന്ന് നിന്ന് പോയാകെല്ലാം പോയടാ. ശിവ ശിവ ശിവകാശി, ശിവ ശിവ ശിവകാശി, ആയുർരേഖ മാറി എന്നാൽ കുഴപ്പമടാ, കുഴപ്പമടാ. കുഴിയിൽ വീഴാതെ നോക്കാമേടാ, കുഴപ്പമേടാ, കുഴപ്പമേടാ. ആയുസ്സൊന്നു നീട്ടിടണേ, ഈ ലോകമെല്ലാം നിന്റെ കയ്യിൽ. ഹേ, ആയുസ്സൊന്നു നീട്ടിടണേ സ്വാമിയപ്പ, ഈ ലോകമെല്ലാം നിന്റെ കയ്യിൽ കാത്തിടണേ. ഇന്ന് വരും കാശ് നാളെ അങ്ങ് പോകും, നീ തെറ്റൊന്നും തെറ്റൊന്നും ചെയ്യാതെടാ. കാലം മാറുമേടാ, പാഴാൻ കൊതിയാണേടാ. കാലം മാറുമേടാ, പാഴാൻ കൊതിയാണേടാ. കൊച്ചരിവാൾ കയ്യിലേന്തി പാടം കൊയ്യടാ, പച്ചവയൽ കിളിയൊരെണ്ണം പാഞ്ഞുപോയടാ. ശിവ ശിവ ശിവകാശി, ശിവ ശിവ ശിവകാശി, പണം മേലെ ഭൂമി കീഴേ നടുവില്ലാമടാ, ഈ നാട് വീട് കാത്തിരുന്ന ധീരനാരടാ. ശിവ ശിവ ശിവകാശി, ശിവ ശിവ ശിവകാശി, കനവ് കണ്ടാലും വാഴേണ്ടടാ, വാഴേണ്ടടാ, വാഴേണ്ടടാ. കാലം മുഴുവനും പണി ചെയ്യടാ, പണി ചെയ്യടാ, പണി ചെയ്യടാ. വേദാന്തം സിദ്ധാന്തം ഹേ പറയും ചില ജീവിതങ്ങൾ, ഹേ വേദാന്തം സിദ്ധാന്തം പറയാതെടാ. വാക്ക് വേണ്ട നാവടയ്ക്ക് സുൽത്താൻ നേടാ. സ്വാമി വരച്ച വരയും നെറ്റിമേലയുണ്ട്, ആ വരയൊന്ന് ശരിയാണേ സുഖമാണേടാ. വാഴാം സുഖമായേടാ, വാഴാൻ കൊതിയാണേടാ. വാഴാം സുഖമായേടാ, വാഴാൻ കൊതിയാണേടാ. ഹേ വടാ 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 ജോറായ്, നാം ഒത്തുകൂടി ഒത്തുകൂടി ആടാം. ഹേ നീയും ഞാനും, നീയും ഞാനും ഒന്നാ, ഇനി ചേർന്നു നിന്നാൽ ലോകം പോലും അറിയാം. ഹേ നിന്നെ ഈ ഉയർച്ചയ്ക്കും നെറ്റിയിലെ വിയർപ്പാ, എന്റെ ഈ ഉയർച്ചയ്ക്കും നെറ്റിയിലെ വിയർപ്പാ. വേഷങ്ങൾ കണ്ടാതെ ജീവിച്ചിടാം, ശരിയായി ജീവിച്ചിടാം, ഇനി സുഖമായി ജീവിച്ചിടാം. ശരിയായി ജീവിച്ചിടാം, ഇനി സുഖമായി ജീവിച്ചിടാം. വക്കീൽ സാറേ നമസ്കാരം. വക്കീൽ സാറേ, വക്കീൽ സാറേ നമസ്കാരം. വക്കീൽ സാർ നമസ്കാരം. നമസ്കാരം, നമസ്കാരം. അയ്യേ നിർത്തടാ, ഇന്ന മോനെ ശിവകാശി ചായ കോസിന് കുടിക്കാൻ വേണ്ടി ചായ മേടിക്കാൻ പോണ്ട ഗതികേടായല്ലോ എനിക്ക്. എന്റെ സാറേ വക്കീലിന് പഠിച്ചിരിക്കുന്നല്ലേ പറഞ്ഞത്, ഫസ്റ്റ് ക്ലാസ്സിൽ പാസ് ചെയ്തോ, സെക്കൻഡ് ക്ലാസ്സിൽ പാസ് ചെയ്തോ, അല്ല തേർഡ് ക്ലാസ്സിലാണോ പാസ് ചെയ്തത്? വണ്ടി കയറി തവളെ പോലെ ആയിരിക്കുന്നേ, എന്നിട്ട് ആവശ്യമില്ല സംസാരവും. ചായ ക്ലാസ് വക്കീൽ എന്ന് പറഞ്ഞ എന്നെ കളിയാക്കുക? എന്റെ മോനെ ശിവകാശി ഇതൊന്നും നീ ചോദിക്കില്ലേ? നീ എന്താ ചെയ്യുന്നേ? ഈ ചായക്ക് ചൂട് കുറവായിരുന്നു, അതുകൊണ്ട് ഞാനൊന്ന് ചൂടാക്കിയതാ. വെൽഡിംഗ് തീ കൊണ്ട് ചായ ചൂടാക്കാനും മാത്രമുള്ള അഹങ്കാരം ഒക്കെ ആയോ നിനക്ക്? ഇതെന്തായി കാണിക്കുന്നു? ഇപ്പോ ചൂട് കൂടുതലാ, അതുകൊണ്ടൊന്ന് തണുപ്പിക്കുകയായിരുന്നു. പൊന്നു മോനെ, ഒരു ചായ കുടിക്കാൻ നീ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടേ, നാളെ നിന്റെ കെട്ടിയോളെ നീ കഷ്ടപ്പെടുത്തുമല്ലോ. തന്റെ കെട്ടിയോക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അത് എന്റെ കെട്ടിയോളല്ല, നിന്റെ കെട്ടിയോളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞേ. അല്ല അതൊക്കെ പോട്ടെ, ഇയാളെ ഒരു പെണ്ണ് കല്യാണം കഴിച്ചായിരുന്നല്ലോ, എന്നും കോടതി കയറി ഇറങ്ങുന്ന ഇയാളുടെ അടുത്ത് അവർക്ക് ചതിവ് പറ്റിയല്ലേ? ചതിവ് പറ്റിയത് അവക്കല്ല, എനിക്കാ. പഠിത്തം കഴിഞ്ഞ് ഒരു കേസും കിട്ടാതെ ചുമ്മാ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു ഞാൻ. ഒരു തെണ്ടി എന്നോട് വന്ന് പറഞ്ഞു, കോവളം കടപ്പുറത്ത് ഒരു വലിയ കേസുണ്ട്, അത് കയറി പിടിച്ചു കഴിഞ്ഞാൽ എന്റെ ജീവിതം പുഷ്പിക്കുമെന്ന് അവൻ പറഞ്ഞു. ആഗ്രഹം തോടിച്ച് നാ കോളിംഗ് ബെല്ലടിച്ചു. അടിച്ചു കഴിഞ്ഞാ മനസ്സിലായത്
ഞാൻ അടിച്ചത് കോളിംഗ് ബെല്ലല്ല, അടിച്ചത് മൊത്തം മരണമണിയാണ്. കേസ് കണ്ടായിരുന്നോ നിങ്ങൾ? അത് വാദിക്കുന്ന കേസല്ലായിരുന്നു. എടാ സമയത്ത് ജനിക്കാത്തവനെ എന്തിനാടാ ഇങ്ങനെ ചാടുന്നത്? ശരി വക്കീലെ, അത് വിട്, മാറ്ററിലേക്ക് വാ. ആ കേസിന്റെ കാര്യം അന്ന് ഞാൻ അറിയാതെ ആ കേസ് വാദിക്കാൻ പോയതാ. ഇതുവരെ ഞാൻ ആ കേസും കൈപിടിച്ച് ചുറ്റിക്കൊണ്ടിരിക്കുക. വക്കീൽ വിഷമിക്കണ്ട, ദാ അങ്ങോട്ട് നോക്ക്, കേസ് വന്നോ? എനിക്കറിയായിരുന്നു ഇന്ന് മുതൽ ഞാൻ ചായ ക്ലാസ് വക്കീലല്ല, ഹൈ ക്ലാസ് വക്കീൽ. വക്കീൽ സാറേ, ഈ കേസ് എടുക്കുന്നു. ജീവിതത്തിൽ കോടതിയിലെ കേസല്ല, അതെല്ലാ കേസും വരുന്നുണ്ട്. പരമേശ്വര, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നീ ഇവിടെ ആദ്യമായിട്ടൊന്നല്ലോ വരുന്നത്. എനിക്ക് അകത്ത് കിടക്കുന്ന പുത്രിയല്ല, ഞാൻ അകത്ത് കിടക്കുമ്പോ കട തുറന്ന് കച്ചവടം ചെയ്തില്ലേ, അതാ എനിക്ക് ഇഷ്ടമാകുന്നത്. ആരാടാ കട തുറക്കാൻ പറഞ്ഞത്? ഏതവനടാ അവൻ? ഞാൻ അകത്ത് കിടക്കുമ്പോ നീയൊക്കെ ഇവിടെ കച്ചവടം ചെയ്യുവല്ലേ? ഞാൻ അകത്ത് കിടക്കുമ്പോ നിന്നോട് കട തുറക്കാൻ ആരാടാ പറഞ്ഞത്? ആരാടാ നിന്ന് ധൈര്യം തന്നത്? ആരാടാ കട തുറക്കാൻ പറഞ്ഞത്? ചേട്ടാ ഷട്ടേന്ന് കേട്ട് പറയാം. പറയടാ ചേട്ടാ, ഷട്ടേന്ന് കേട്ട് പറയാം. അവൻ പറന്ന് റാഞ്ചുന്നതിൽ കഴുകൻ, പാഞ്ഞടിക്കുന്നതിൽ കാട്ടിലെ സിംഹം, പറന്നും പറക്കാതെയും ചുറ്റിയടിക്കുന്നതിൽ അവൻ ശിവകാശി, ശിവകാശി, ശിവകാശി. അവൻ ഇത്രയ്ക്ക് സപ്പോർട്ട് ചെയ്ത് പറയാൻ നീ ആരാടാ? ചേട്ടാ ഇവനാ അത്. ആരാടാ നീ? ശിവകാശി. ശിവകാശിയോ? ഇത് നിന്റെ തന്നെയും തള്ളിയിട്ട പേരാണ? അപ്പൊ നീ തന്നെ തന്നെ ഇട്ടായിരിക്കും അല്ലേ? പിന്നേതവനടാ ഈ പേരിട്ടത്? പബ്ലിക്. പബ്ലിക്കോ? ഛേ, ആ മണ്ടന്മാരോട് പോകാൻ പറ. ശിവകാശി എന്നുള്ളത് തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്തിന്റെ പേരാടാ. അത് വെടി തയ്യാറാക്കുന്ന സ്ഥലം. എടാ അപ്പ ഇത്. വെടി പൊട്ടുന്ന സ്ഥലം. നിന്നെ മാത്രമല്ല നിന്റെ കുടുംബം തന്നെ ഇല്ലല്ലോ. ചേട്ടാ ഇവന് വീടും കൂടിയൊന്നും ഇല്ല, ഇവനൊരു അനാഥനാണ്. അനാഥനാണല്ലേ? നിന്നെ തല്ലിയ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ലല്ലേ? നീ ചത്തുകിടന്ന് നെഞ്ചത്തടിച്ച് കരയാൻ നീ നാട്ടിൽ ആരും ഇല്ലല്ലേടാ. പുന്നാരോ മോന്, ഈ പടക്കം പരമേശ്വരൻ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടല്ലോ, അത് ചെയ്തു തീർക്കാൻ ഞാൻ തിരിച്ചു പോലടാ. ഈ അനാഥ പട്ടിയെ അടിച്ചു കൊല്ലടാ. Oh!
എന്തീശ്വരനാ? പരമേശ്വരൻ. എടാ പരമേശ്വരൻ നാറി, എന്നെ അടിച്ചു കൊന്നാ കരയാൻ ഈ നാട്ടിലും വേറെ എവിടെയും ആരും ഇല്ലെന്നറിയാം. നിന്നെ അടിച്ച് നിന്റെ നടുവ് ഞാൻ ഒടിച്ചാൽ കരയാൻ വേണ്ടി നാല് ഭാര്യമാരും എട്ട് വെപ്പാട്ടിമാരും 16 കുട്ടികളും ഉണ്ടെന്നുള്ള കാര്യം നിനക്ക് നന്നായിട്ട് അറിയാലോടാ. തോന്നിവാസം കാണിക്കാമോ? ഇത്രയും അഹങ്കാരം നിനക്ക് ആവശ്യമാണോടാ? ഈ ശിവകാശിക്ക് പണി തരാൻ നോക്കുന്നോടാ കരുവി. ഞാൻ പരമേശ്വരന്റെ ഭാര്യയെ സംസാരിക്കുന്നത്. നീ പരമേശ്വരന്റെ ഭാര്യയോ കൈലാസനാഥന്റെ ഭാര്യയോ? ഇത് ശിവകാശിയാ സംസാരിക്കുന്നത്. ആരാടി? ശിവകാശിയാ. ശിവകാശിയോ? ഓടുതാ പതുക്കെ. ഹലോ, ഞാൻ പരമേശ്വരനാ. എന്തു പരമേശ്വരൻ? വെറും പരമേശ്വരൻ. വെറും പരമേശ്വരൻ അല്ലായിരുന്നല്ലോ, വെട്ടിക്കെട്ട് പരമേശ്വരൻ അല്ലേ പറഞ്ഞു നടന്നത്? നിനക്ക് വേണ്ടി എത്ര പേരാ കരയുന്നത്? നാല് പേര്. നിന്റെ ആരാ നാല് പേര്? ഭാര്യമാരാ. എട്ട് വെപ്പാട്ടിമാർക്ക് എന്തു പറ്റി? അടി മർമ്മസ്ഥാനത്ത് കിട്ടിയോണ്ട് അവളുമാര് പോയി. എടാ കരുവീട്ടി, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. കുടുംബം ആരും ഇല്ലാത്തോണ്ടാടാ ഈ ശിവകാശി അനാഥൻ. ഈ ശിവകാശിക്ക് രോഷം കയറിയാ നിന്റെ കുടുംബം അനാഥമാകും. ഇതാണോ മാഡം? യാ ഇതാ മാഡം. ഇതൊക്കെ ഇപ്പൊ വന്നതേ ഉള്ളൂ മാഡം. റാസ്കൽ, ചെരുപ്പെടുത്ത് അടിക്കാതെ വിടില്ല. സാറേ, സാറിനൊരു കേസ് കിട്ടിയിട്ടുണ്ട്. ഒരു പെണ്ണിനെ ഒരുത്തം തൊട്ടു, ആ പെണ്ണ് അവനെ ചെരുപ്പോണ്ട് അടിച്ചോണ്ടിരിക്ക. ഉടനെ കേസ് ഒന്ന് ബുക്ക് ചെയ്തേ. ഈ ഒരൊറ്റ കേസ് കൊണ്ട് ഞാൻ കാലം കഴിക്കും. ഇനി ഒരു പെണ്ണിന്റെ അടുത്ത് ഇങ്ങനെ ചെയ്യില്ല ചേട്ടാ. മതിയോടാ, ഒരച്ചത് മതിയോ? അതോ നിനക്ക് കുറച്ച് വേറെന്തെങ്കിലും വേണോടാ? അടിച്ചു വേണ്ട. നിനക്ക് തൊലിയാണോ വേണ്ടത്? അതോ മാംസം വേണോ? കശാപ്പ് കടയിലെ തൊലിയും ഇറച്ചി നിറയെ വെട്ടി വെച്ചിട്ടുണ്ടാവും. നീ അവിടെ പോയി മണപ്പിക്കണം. ഇതെന്താ സാരിയില്ല, അടിപ്പാവാടയില്ലാതെ വെറും ജെട്ടിയോടെ നിൽക്കുന്നത്? ഇത് ഷോർട്സാ. നിങ്ങൾക്കിത് ഷോർട്സ് ആയിരിക്കും, ഞങ്ങൾക്കിത് ജെട്ടി. അല്ല, ഇതെന്താ മേലെ സാരിത്തുമ്പോ ഇല്ല, ബ്ലൗസും ഇല്ലാതെ വെറും ബ്രായിട്ടുണ്ട് നിൽക്കുന്നത്? ഇത് സ്ലീവ്ലെസ്സാ. നിങ്ങൾക്കിത് സ്ലീവ്ലെസ്, ഞങ്ങൾക്കിത് ബ്രാ. കക്ഷത്തിൽ കാറ്റ് കിട്ടണം, പൂക്കളിൽ റിംഗ് ഇടണം, തുടയിൽ ആർട്ട് വരയ്ക്കണം. ആർട്ട് അല്ലേ? ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാന്ന് വിചാരിച്ചോടി നീ. സൂപ്പർ. നിന്റെ ശരീരത്തിൽ എത്ര മറുകൊണ്ടെന്ന് മറ്റുള്ളവർ അറിയാൻ വേണ്ടിയുള്ള ഡ്രസ് ഇടുന്നു, പിന്നെ അവിടെ തൊട്ടോ ഇവിടെ തൊട്ടോ എന്നും പറഞ്ഞ് അടിക്കാൻ വേണ്ടി ചെരുപ്പ് വരും. പിന്നെ എങ്ങനെയാടി പീഡനം ഉണ്ടാകാതിരിക്കുന്നത്? നോക്ക്, ഈശ്വരൻ ആണുങ്ങളെ സൃഷ്ടിച്ചത് പെണ്ണുങ്ങൾക്കും പെണ്ണുങ്ങളെ സൃഷ്ടിച്ചത് ആണുങ്ങൾക്കുമാണ്. അവളുടെ ആവശ്യത്തിന് ഇവനും ഇവനുടെ ആവശ്യത്തിന് അവനും. ഭഗവാൻ എല്ലാവരെയും സൃഷ്ടിച്ചു വിട്ടു, നമ്മൾ വേണം അടക്കം ഒതുക്കായിട്ട് നടക്കാൻ. ഒരുത്തൻ ഒരുത്തിയും ഒരുത്തിക്ക് ഒരുത്തനുമായിരിക്കണം. ഒരുത്തൻ ഒരുത്തിയായിട്ട് ജീവിക്കണമെങ്കിൽ ആ ഒരുത്തനെ മാത്രം നിന്റെ മേനിയായിട്ട് കാണിച്ചാൽ മതി. ഈ നാട് മുഴുവനും കാണിക്കാൻ ശ്രമിച്ചാലേ പിന്നെ ഈ നാട്ടിലുള്ള എല്ലാ ചെറുക്കന്മാരും നിന്റെ കൂടെ ജീവിക്കണമെന്ന് വിചാരിക്കും. കോടതി ഞാൻ ഇതുപോലെ വാദിച്ചിട്ടില്ലല്ലോ. താനതിന് കോടതി പോയിട്ട് വേണ്ടേ? ഒരു കാര്യം കൂടി, പെണ്ണുങ്ങള് സാരി ഉടുത്ത് മുടി അഴിച്ചിട്ട് തുളസിക്കതിരും വെച്ച് വന്നാലുണ്ടല്ലോ, ആണുങ്ങൾ പെണ്ണായിട്ടല്ല മഹാലക്ഷ്മിയാണെന്ന് വിചാരിച്ച് കൈയെടുത്ത് കുമ്പിടും. പോടി.
എന്താ ചെയ്ത് പബ്ലിക്കിന് അവൻ ഇത്ര ഇൻഡീസെന്റ് ആയിട്ട് പെരുമാറിയിട്ട്? അവനെ ഒന്നും ചെയ്യാതെ വെറുതെ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. അപ്പൊ തന്നെ പോലീസിനെ വിളിച്ച് അവനെ അകത്താക്കാൻ വരണോ? ഞാൻ അവളെ കുഞ്ഞിനെ പോലെയാ നോക്കുന്നത്, എനിക്കൊന്നും തെറ്റായിട്ട് തോന്നിയിട്ടില്ല. പേരിന് ചേട്ടന്മാരെന്ന് പറയാൻ വേണ്ടി രണ്ട് തടിയന്മാർ ഇവിടെ നിൽക്കുകയല്ലേ? പെങ്ങൾ എങ്ങനെയാണ് ഡ്രസ് ചെയ്യുന്നത്, എവിടെ പോകുന്നു, എങ്ങനെയാണെന്ന് നിങ്ങളല്ലേ നോക്കണത്? എന്താ അച്ഛൻ, നമ്മുടെ വീട്ടിൽ ആകെയുള്ള പെൺതിരിയല്ലേ, അതും അമ്മയില്ലാത്ത പെൺകുട്ടിയല്ലേ, അമ്മയില്ലാത്ത വിഷമം അറിയിക്കേണ്ടെന്ന് കരുതി കൊഞ്ചിച്ച് വളർത്തുന്നത് തെറ്റാണോ? ഇത് തന്നെ അവനും പറഞ്ഞത്, ഇവിടെ അമ്മയുണ്ടായിരുന്നെങ്കിൽ ഇതുപോലുള്ള വേഷം കെട്ടി പുറത്തു വിടുമായിരുന്നു. അവൻ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഒരക്ഷരം മിണ്ടാതെ അവിടെ നിന്നത്. അവൻ പറഞ്ഞ രീതി തെറ്റായിരിക്കാം, പക്ഷേ എല്ലാം വാസ്തവമാണ്. ഒരു കാര്യം കൂടി, പെണ്ണുങ്ങള് സാരി ഉടുത്ത് മുടി അഴിച്ചിട്ട് തുളസിക്കതിരും വെച്ച് വന്നാലുണ്ടല്ലോ, ആണുങ്ങള് പെണ്ണായിട്ട് മാത്രമല്ല മഹാലക്ഷ്മിയാണെന്ന് വിചാരിച്ച് കൈയെടുത്ത് കുമ്പിടും. മനതാരിൽ മധുമാസം തളിരാടിയ നേരം, അകമരുവും മയിലിണകൾ തുയിലുണരും കാലം, എന്നകതാറിൽ അനുരാഗം പകരുന്ന യാമം, അഴകേ അഴകിൽ തീർത്തൊരു ശിലയഴകേ മലരെ. ഒരു പണി നടക്കില്ല അവിടെ, നോ എൻട്രിയില് പല പേരും കൂടിയിരിക്കുക. ഇത് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇപ്പോഴാണ് ഒരു നാടൻ പെണ്ണിന്റെ എല്ലാ ലക്ഷണവും. അല്ല, എന്തോ സാരി പാവാട ബ്ലൗസ് എന്നൊക്കെ എന്റെ അനിയത്തിയോട് എക്സ്പ്ലെയിൻ ചെയ്തല്ലോ. അനിയത്തിയോടോ? അതെ, അനിയത്തി. ഞങ്ങളെ രണ്ടിനെയും അമ്മ ഇരട്ടപ്പെട്ടതാ, ഒരുപോലെ ഉണ്ടാകും. എന്റെ പേര് ഹേമ, അവളുടെ പേര് ഹൂമ. ഹൂമു എന്നൊരു പേരോ? അത് തന്നെ. ഞാൻ ഇവിടുത്തെ ലോക്കൽ സ്കൂളിൽ പഠിച്ചവളാ, എന്നാൽ എന്റെ അനിയത്തി ഫോറിനിൽ പഠിച്ചിട്ട് വന്നതാ. അവൾ അവിടുത്തെ കാഴ്ചയിൽ സ്ലീവ്ലെസ്സും ഷോർട്സ് ഒക്കെ ഇട്ടുണ്ടാ ഇവിടെ നടക്കുന്നത്. അത് കണ്ടിട്ട് നീ അവളെ ഒരുപാട് വഴക്ക് പറഞ്ഞല്ലോ. അല്ല, പെണ്ണുങ്ങൾ സാരി ഉടുത്തു കഴിഞ്ഞാല് ആണുങ്ങൾ കൈകൂപ്പി തൊഴുന്ന് പറഞ്ഞല്ലോ, അങ്ങനെ പറഞ്ഞോ? നീ പറഞ്ഞതുപോലെ തന്നെ പൊന്നമ്മ ചേച്ചി സാരി ഉടുത്ത് വന്നിരിക്കുന്നു, കൈകൂപ്പി തൊഴുതെ കാണട്ടെ. ഇവരോട് പറയണ്ട, ബോംബെയിൽ നിന്നൊരു ചേച്ചി വന്നിട്ടുണ്ട്, അവരെ കണ്ടൊന്നും തൊഴുതേ. ശിവകാശി, ഐശ്വര്യ റായ്, മനുഷ്യ കൊയ്രാള, കജോൾ, ഇവരെല്ലാം ബോംബെ പാർട്ടികളാ, സുന്ദരികളായിരിക്കും. എവിടാ മോളെ, വരാൻ പറ ചേച്ചി. വീരവാദം മുഴക്കിട്ട് കൈയെടുത്ത് തൊഴടാ, വീട്ടിൽ ഭർത്താവ് കാത്തിരിപ്പുണ്ട്. വീട്ടില് ഭർത്താവോ? ഫെബ്രുവരി 14 എന്താണെന്ന് അറിയില്ലേ? അതിന് ലവേഴ്സ് ഡേ എന്താണെന്ന് അറിയില്ലേ? അതുകൊണ്ട് അതുപോലെ ഞങ്ങൾ ലവ് ചെയ്ത് കല്യാണം കഴിച്ചതാ. ലവോ? ഇപ്പൊ ഞാൻ വരാം. നിങ്ങളോട് തൊഴുതു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, പട്ടാള ചിട്ട തന്നെ നല്ലത്, ഓടിപ്പോക്കെ വിടുന്നു. ദേ കേട്ടോ, നിന്റെ അനുജത്തിക്ക് അന്ന് തുണിക്ക് ക്ഷാമമായിരുന്നെങ്കിൽ അവളെ കാണാൻ നല്ല സുന്ദരിയായിരുന്നു. നീ ഇങ്ങനെ കേരളീയ ഡ്രസ് അണിഞ്ഞാൽ നിന്നെ കാണാൻ ഒരു സുഖമില്ല, ഒരു കോന്തിപ്പോലെ ഉണ്ടടി. ഇതെങ്ങനെയാ എനിക്കും എന്റെ അനിയത്തിക്കുള്ള വ്യത്യാസം ഇത്ര പെട്ടെന്ന് കണ്ടുപിടിച്ച്? അതെല്ലാം എന്റെ ഒരു കഴിവാണ്. അതൊന്നും എല്ലാരും കൊണ്ട് സാധിക്കില്ല മോളെ, നിന്റെ അച്ഛന് പോലും കണ്ടുപിടിക്കാൻ കഴിയില്ല. നിങ്ങളെ ഇരട്ട പ്രസവിച്ച് നിങ്ങളുടെ അമ്മയില്ല. ഞങ്ങളെ ഇരട്ട പെറ്റത്? അതെ, തോക്കി കയറി വെടിവെക്കരുത്.
നിങ്ങളുടെ അമ്മയ്ക്ക് പോലും കണ്ടുപിടിക്കാത്ത ചില കാര്യങ്ങൾ ഈ ശിവകാശി തീർച്ചയായും കണ്ടുപിടിക്കുന്ന ഉറപ്പുകാരിയാ. എന്താണെന്നറിയോ, ശിവകാശിയുടെ ലുക്ക് തന്നെ വേറെയാ. ആശാനെ ഒരു അഞ്ചു വട്ടം വട്ടം കറിയിക്കേ. ശിവ 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 ഇപ്പൊ നടക്കുന്ന ആരുടെ പാൻറ്റാന്നറിയില്ല, ഞാൻ കഴുകി വെച്ചു. എന്ത് ചെയ്യാനാ? എന്റെ റൂംമേറ്റ് ഇതാ ഇവനാ. എന്താ കാര്യം? ഹലോ, നിർത്ത് 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 നിർത്ത്. എന്തിനാടാ വക്കീലിനെ കൊണ്ട് വന്നത്? ഞാൻ വക്കീല, വക്കീല്. എന്തിനാ എന്റെ ക്ലയന്റിനെ ഇങ്ങനെ അടിക്കുന്നത്? കൂടെ പഠിക്കുന്ന പെണ്ണിന് ലവ് ലെറ്റർ കൊടുക്കാതെ പിന്നെ നിങ്ങൾക്കാണോ തരേണ്ടത്? എന്തിനാടാ വക്കീലിനെ കൊണ്ടുവന്നത്? ഞാൻ വക്കീൽ വെങ്കി സംസാരിക്കുന്നു. ഒരു കോളേജിൽ പഠിക്കുന്ന പയ്യൻ കൂടെ പഠിക്കുന്ന പെണ്ണിന് ലവ് ലെറ്റർ കൊടുക്കാതെ അവിടുന്ന് നേരെ വന്ന് വനിതാ പോലീസ് സ്റ്റേഷൻ വന്ന് നിങ്ങൾക്ക് തന്നിട്ട് എനിക്ക് പ്രേമിക്കണം, എനിക്ക് പ്രേമിക്കണം എന്ന് പറയാൻ പറ്റുമോ? വക്കീലിനെ പോലെ സംസാരിക്കേ. നിങ്ങൾ പോലീസായിട്ട് സംസാരിക്കേ. ശരിയാണോ? കേട്ടെ, പെണ്ണിന് നീ ലെറ്റർ കൊടുത്തായിരുന്നു. ഒരു പെണ്ണിനല്ല ചേട്ടാ, ഞാൻ ഇതുപോലെ 10 പെണ്ണുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ വക്കീൽ വെങ്കിയാ സംസാരിക്കുന്നത്. അവന്റെ ദേഹത്തൊന്ന് കൈയെടുക്ക് ചേട്ടാ. ഞാൻ ആ പെണ്ണിന് കൊടുത്ത ലെറ്റർ ഇവരോടൊന്ന് വാങ്ങി വായിച്ചു നോക്കാൻ പറ. അതിൽ ഒരു വാക്കെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിൽ ഇവരെന്നെ അടിച്ചു കൊന്നോട്ടെ. എന്റെ മരണത്തിന് കാരണം ഞാൻ തന്നെയാണെന്ന് ഞാൻ തന്നെ എഴുതി കൊടുത്തോളാം ചേട്ടാ. ആരാടാ നിന്റെ പേര് കംപ്ലൈന്റ് കൊടുത്തെ? ഹേമ എന്ന് പറഞ്ഞൊരു പെണ്ണാ. ഇപ്പൊ അവൾ എവിടെയുണ്ട്? കോളേജിലുണ്ടാവും. അതെ, ഞാൻ ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്തിനുള്ളിൽ ഇവന്റെ ദേഹത്താരെങ്കിലും കൈവച്ചാലുണ്ടല്ലോ. കൊന്നു കുഴിച്ചു മൂടും ഞാൻ. ജീവന് കൊതിയുള്ളവർക്കായി നിയമം മണ്ണാൻ കട്ടയൊക്കെ. ശിവകാശിക്ക് പേടിയില്ല. എന്റെ ഈ വാദത്തിന്റെ സാമർത്ഥ്യം കാണിക്കാൻ വേണ്ടി ഈ കേസെങ്കിലും കോടതിയിലോട്ട് പോകുമോ? എടോ, കോടതി പോവാതിരിക്കാനും വേണ്ടി തന്നെപ്പുള്ള വക്കീലിനെ കൊണ്ടുവന്ന്. ഒരുപക്ഷെ എന്നെ മറികടന്ന വിധി കേസ് കോടതിയിലേക്ക് കൊണ്ടുപോയാ? ഞങ്ങളെല്ലാം പോവും, പക്ഷെ നീ വരത്തില്ല. എന്താ? ഞങ്ങള് കോടതി പോവാണെങ്കിൽ തന്നെ കൊന്നിട്ടേ പോ. വായിക്കേ, ലെറ്റർ വായിച്ചു നോക്കാതെ കംപ്ലൈന്റ് കൊടുത്തല്ലേ. ഇനി അത് വായിക്കേ. സ്നേഹം നിറഞ്ഞ ഹേമയ്ക്ക് ദിനേശ് എഴുതുന്നത്. ഇതുവരെ എന്റെ അമ്മയാ ആണ് എന്നെ പഠിപ്പിച്ചത്. മാസം തോറും കൂലിവേല ചെയ്ത് സമ്പാദിച്ച കാശാണ് എനിക്ക് അയച്ചിരുന്നത്. 2 മാസം മുൻപാണ് അമ്മ മരിച്ചു പോയത്. എനിക്ക് വേണ്ടി അല്ലെങ്കിലും എൻ്റെ അമ്മയുടെ ആത്മാവിന് വേണ്ടി എനിക്ക് പഠിച്ച് ഡിഗ്രി പാസ്സാവണം. ഇപ്പോൾ എക്സാം ഫീസ് 5000 രൂപ അടയ്ക്കണം. എനിക്ക് യാതൊരു നിവൃത്തിയുമില്ല. നിങ്ങളെ പോലുള്ള വലിയവരോടൊക്കെ ഞാൻ സഹായം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളും എനിക്ക് കുറച്ച് പൈസ സഹായിച്ചാൽ നിങ്ങളുടെ രൂപത്തിൽ ഞാൻ എൻ്റെ അമ്മയെ കാണും. ഒരമ്മയായി വിചാരിച്ചിട്ടാണ് അവൻ ആ കത്തെഴുതിയത്. ആ അവനോടിങ്ങനെ കണ്ടില്ലേ, തെറ്റാരുടെ കയ്യിലാന്ന് കണ്ടില്ലേ. ഒരാണ് തെറ്റ് ചെയ്തൊന്ന് പെണ്ണ് സ്റ്റേഷനിൽ വന്ന് കംപ്ലൈൻറ്റ് ചെയ്ത് അത്ര തന്നെ. ഇത് കേൾക്കേണ്ട താമസം അവനെ ജയിലിനകത്തിട്ടിട്ട് അവൻ്റെ പരിപ്പിളക്കും. ഇപ്പോഴോ തെറ്റ് ചെയ്തത് ഈ പെണ്ണാണ്. ഞാൻ ആണുങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇവിടെ പേര് കംപ്ലൈൻറ്റ് ചെയ്യാം. നിങ്ങൾ അവനെ ഇടിച്ച് ശരിയാക്കിയ പോലെ പോലീസുകാർ ഇവളെ അടിച്ച് ശരിയാക്കിയാലോ? എന്തു ചെയ്യും? അല്ല, ഞാൻ അറിയാൻ മലഞ്ഞിട്ട് ചോദിക്കാം. ഈ അഭിമാനം എന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ആണുങ്ങൾക്ക് ഈ സാധനമൊന്നും ഇല്ലേ? ഇനി എന്താണെങ്കിലും അവനൊരാണാണ്. പോലീസായിട്ട് കാക്കി ഉടുപ്പിട്ടാലും നിങ്ങൾ പെണ്ണ്. ആദ്യം ഒരു പെണ്ണിനെ പോലെ നടക്കാൻ പഠിക്കുക, അതിനുശേഷം മതി പോലീസ് മുറയൊക്കെ. ആ നിന്റെ താലയാണേലും ഞാൻ അറുത്തെടുത്തന്നെ. വടയുടെ ചേട്ടാ, ഇത് പണയം വെച്ച് നിന്റെ ഫീസ് അടയ്ക്കും. ഇവന്റെ കൂടെ നീയും പോണം. എടി, നീ എന്തിനാ എന്റെ വണ്ടി കയറി? ഇറങ്ങി. കോളേജിൽ നിന്ന് വിളിച്ചോണ്ട് വരാൻ അറിയാമല്ലോ. ഞാൻ തിരിച്ചെങ്ങനെ പോവും? നേരെ കോളേജിലേക്ക് വിട്ടോ. ആ
അല്ല എന്ത് സാർ ഇവന്റെ കൂടെ വരുന്നേ? നിങ്ങൾ ഇവന്റെ കൂടെ വരുന്നതല്ലേ കണ്ടുള്ളൂ, ഞാൻ അവന്റെ കൂടെ പോകുന്നതും കണ്ടിട്ടുണ്ട്. എന്താ സാറേ ഇത്? സാറിന് പറയുന്നത് അഭിമാനമാണോ? ഇത് നമ്മുടെ കോളേജിന് അപമാനമാ. അവൾ ആരാ? ഒരു VIP മോളാ. പക്ഷെ ആരുടെ കൂടെ അവൾ ചുറ്റിക്കറങ്ങുന്നത്? ഒരു വൃത്തികെട്ടവന്റെ കൂടെ അവൾ ചുറ്റുന്നത്? സാറേ നിങ്ങൾക്ക് വേണമെങ്കിൽ അവൻ അങ്ങനെ ആയിരിക്കാം, പക്ഷേ ആ പെണ്ണിനവൻ കാമുകനാണ്. കാമുകനോ? അതെ സാറേ. ഈ ഹേമ നേരത്തെ എല്ലാം കോളേജിലേക്ക് എങ്ങനെയാ വരുന്നത്? ചുമ്മാ ടീഷർട്ടും പാന്റും ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് വരും. ഇപ്പൊ എങ്ങനെയാ വരുന്നത്? ഇപ്പോ ഹാഫ് സാരിയും പാവാട ഇട്ടോണ്ടാ വരുന്നത്. ഈ മാറ്റത്തിന് തന്നെ കാരണം അവനാണ് സാർ. സിംഗിൾ കിസ് ലവ് എന്ന് പറഞ്ഞ പാട്ട് സാർ കേട്ടിട്ടില്ലേ? അംഗീകരിച്ച പാട്ട്. അത് നിങ്ങൾ രണ്ടുപേരും കോളേജിൽ നിന്ന് പറഞ്ഞു. ആ ശിവകാശി എന്ന് പറയുന്ന പയ്യനുമായിട്ട് ഇപ്പോഴാണ് തോന്നുന്നു പ്രേമം ആരംഭിച്ചത്. അത് പെട്ടെന്ന് തന്നെ നിർത്തുവാണെങ്കിൽ നിങ്ങളുടെ അന്തസ്സിനും വളരെ നന്നായിരിക്കും. പറഞ്ഞത് ശരിയാ, ഞാൻ വേണ്ട പോലെ ഉപദേശിച്ചോളാം. അയ്യോ അത് വളരെ റോങ് ആണ് സാർ. അതെ, ഒരു പ്രായമായ പെണ്ണിനെ ഉപദേശിക്കുക എന്ന് പറയുന്നത് ചാർജുള്ള ഫോണിൽ സിം കാർഡ് ഇടുന്ന പോലെ. ഉടനെ തന്നെ ആക്ടിവേഷൻ ആവും, പിന്നെ ഇൻകമിങ്ങും ഔട്ട് ഗോയിങ്ങും ഫ്രീ ആയി മാറും. എങ്കിൽ ഞാൻ ആ ശിവകാശിയെ വിളിച്ച് ഉപദേശിക്കാം. അയ്യോ അത് വീണ്ടും സ്ട്രോങ് ആയി മാറും. എന്റെ പെണ്ണിനെ ഉപദേശിച്ചാൽ റോങ് ആവുമെന്നും അവനെ വിളിച്ച് ഉപദേശിച്ചാൽ സ്ട്രോങ് ആവുമെന്നും പറഞ്ഞു. സാർ ഇപ്പൊ റോഡി വേസ്റ്റ് കിടക്കുന്നത്, അത് നമ്മളാണോ എടുത്ത് കളഞ്ഞത്? അല്ലല്ലോ, കോർപ്പറേഷൻകാർക്ക് ഫോൺ ചെയ്താൽ അവര് വന്നെടുത്തോണ്ട് പോയില്ലേ? അതുപോലെ തന്നെ നിങ്ങൾ പോലീസിന് ഫോൺ ചെയ്യ് സാർ, അവരടിക്കുന്ന അടിയിൽ തന്നെ നിന്നോളും. എവിടെയാടാ മുരളീധരൻ? എന്താടാ നീ ഞങ്ങളെ കളിയാക്കാ? മുരളീധര, സ്വർണക്കടക്കാരൻ രത്നാകരൻ നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടല്ലോ. എന്താ എന്റെ പേര് കംപ്ലൈന്റ്? എടാ അയാളുടെ മകളെ പിറകെ ചുറ്റി നടന്നാൽ പിന്നെ അയാൾ കംപ്ലൈന്റ് അല്ലാതെ സ്വർണം തരോ? ഹാ, നിനക്ക് പ്രേമിക്കണമെങ്കിൽ ഈ പച്ചക്കറി മാർക്കറ്റിൽ എത്രയോ പെൺപിള്ളേരുണ്ട്, അതിലേതെങ്കിലും ഒന്നിനെ പ്രേമിക്കേ. അതല്ലെങ്കിൽ ഏതെങ്കിലും പൂക്കടയിൽ പൂക്കെട്ടിക്കൊണ്ടിരിക്കുന്ന പെണ്ണുണ്ടാവും, അവളെ പോയി പ്രേമിക്കേ. നിനക്ക് സ്വർണക്കടക്കാരന്റെ മകളെ മാത്രമേ പ്രേമിക്കാൻ കിട്ടിയുള്ളൂ. നിന്റെ ഈ പ്രേമം അങ്ങ് മൂടോടെ മറന്നേരെ, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടും. എടോ വക്കീലേ, എന്താടാ മോനെ? ഒരാണൊരു പെണ്ണിനെ പ്രേമിക്കുന്നത് തെറ്റാണെന്ന് നിങ്ങളുടെ നിയമ പുസ്തകത്തിലുണ്ട്. ഒരാണാണിനെ പ്രേമിക്കുന്നോ പെണ്ണ് പെണ്ണിനെ പ്രേമിക്കുന്നോ കുഴപ്പമില്ലെന്ന് അയൽ രാജ്യക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരാണ് പെണ്ണിനെ പ്രേമിക്കുന്നോ പെണ്ണാണിനെ പ്രേമിക്കുന്നോ കുഴപ്പമില്ലെന്ന് ഈ വെങ്കയെ മറികടന്ന് നിയമം പറയുമോ? ഇത് അക്കാഡമിക് ഇയർ പ്രകാരം 94-84 പ്രകാരം. ഓക്കേ, ഈ ശിവകാശ രത്നാകരന്റെ മകളെ പ്രേമിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിന് എന്ത് കേസ് വേണമെങ്കിലും ചാർജ് ചെയ്തോ. എടുക്കടാ ബൈക്കിന്റെ താക്കോ. നിക്ക് നിക്ക് നിക്ക്, ആരാ നീ? രത്നാകരൻ എവിടെ? കല്യാണത്തിന് പോയിരിക്കുക. ഏതാ മണ്ഡപം? കൽപ്പക മണ്ഡപം. നീ തൊട്ടാ പാട്ടിയെ പോലെ എന്നോട് ഇഷ്ടം കൂടുവാൻ വന്നേ, ഞാൻ മുത്തു പോലെ ചേർത്ത് വെക്കും കുട്ടി പെണ്ണെ കൊച്ചു കുറുമ്പി. അല്ല ഇവിടെ രത്നാകരൻ ഉണ്ടോ? പേര് രത്നാകരൻ. പോലീസ് കംപ്ലൈന്റ് കൊടുത്തയാളല്ലേ? അത് കംപ്ലൈന്റ് അല്ല, തൻ്റെ മോൾക്ക് എൻ്റെ പേരിൽ കൊടുത്ത ലവ് ലെറ്ററാണ്. ഇന്നലെ വരെ ഈ പെണ്ണിൻ്റെ ഗോത്രവും സൂത്രമൊന്നും എനിക്കറിയില്ലായിരുന്നല്ലോ. പക്ഷേ ഇയാൾ കംപ്ലൈൻ്റ് ചെയ്ത് ആ നിമിഷം തന്നെ ഒരൊറ്റ ഞൊടിയിൽ തൻ്റെ മോളെ ഈ ശിവകാശി പ്രേമിക്കാൻ തുടങ്ങിയിടും. ഇതൊരുമാതിരി കണാകുണ പ്രേമമല്ല, അറബിക്കടലിൻ്റെ ആഴം പോലുള്ള പ്രേമം. ഹാർട്ടിന് ഹാർട്ട്, ജീവന് ജീവനായിട്ട് പ്രേമം എനിക്ക് മൂത്തിരിക്കാടോ. പൊന്നേ, ഐ ലവ് യു ഡാ. I love you, 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 I love you. പൊന്നല്ലേ, ഈ കാമുകന്റെ മുഖത്ത് നോക്കി ഐ ലവ് എന്നൊന്ന് പറഞ്ഞേ. പറയൂ പൊന്നു. ഡേ പറയടി. സെയിം ടു യു. എന്തോന്ന് സെയിം ടു പ്ലസ് ടു എന്ന്? ഐ ലവ് യു എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറയടി 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 പറയടി. ഇപ്പൊ കേട്ടല്ലോ, അവളും ഐ ലവ് യു, ഞാനും ഐ ലവ് യു, രണ്ടു പേരും ഐ ലവ് യു.
ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രേമിച്ച് നടന്ന് കല്യാണം കഴിച്ച് ഇഷ്ടംപോലെ കുട്ടികൾക്ക് ജന്മം നൽകും. പേരെ കുട്ടികളെ കൊഞ്ചിക്കാൻ വേണ്ടി ഒന്ന് ജീവനോട് ഇരുന്നൂടെ. അമ്മയെ ചാ മരുമാൻ ഇറങ്ങട്ടെ, എന്റെ പൊന്നിനെ നോക്കിക്കോണേ. സ്വിതി
എന്താടെ ശിവകാശി, തീ എന്താ സ്പ്രേ പോലെ അടിക്കുന്നത്? നോക്കി അടിക്കുക അല്ലെങ്കിൽ മുഖം കരിവാളിക്കും. ഈ ശിവകാശിക്ക് തീയെല്ലാം വെറും സ്പ്രേ പോലാണടാ. ആരാടാ ഈ ശിവകാശിയെ ഞൊട്ടയിട്ട് വിളിച്ചോണ്ടിരിക്കുന്നത്? എന്താ മകളെ, ഞാൻ ഐ ലവ് യു പറഞ്ഞതിന് ശേഷം വീടിനകത്ത് ഇരിപ്പ് ഉറയ്ക്കുന്നില്ലല്ലേ, നേരെ ഇങ്ങോട്ട് പോന്നു. ആശാനെ, ആശാന്റെ റേഞ്ചിൽ ഐ ലവ് യു എന്ന് പറഞ്ഞാ ലോക സുന്ദരി തന്നെ ഓടിയെത്തും. ഇത് ഇവിടുത്തെ സുന്ദരിയാ, പിന്നെ തേടി വരില്ലേ. ദേ ഒരു കാര്യം, നിന്റെ കൂടെ ബൈക്കിൽ വന്നത് ഞാനാ, എന്റെ മാല പൊട്ടിച്ചത് നീയാ. നീ എന്നെ ബൈക്കിൽ കൊണ്ടുപോയി കാര്യം അച്ഛനോട് പറഞ്ഞു കൊടുത്തത് ആ പ്രൊഫസറാ. നിനക്ക് ഐ ലവ് യു പറയണമെന്നുണ്ടെങ്കിൽ എന്നോടല്ലേ പറയണ്ടേ? എന്തിനാ എന്റെ അനീതിയോട് പോയി പറഞ്ഞത്? അനിയത്തിയുടെ അടുത്തോ? അതെ, അവള് എന്നാ നിന്നെ പോലെ ഒരു ലോക്കൽ ആണെന്ന് വിചാരിച്ചോ? അവള് ഫോറിനിൽ പഠിച്ചവളാ, അവളുടെ കൾച്ചർ വേറെയാ, രീതി വേറെയാ. പബ്ലിക്കിൽ ഇൻഡീസന്റ് ആയിട്ട് ഐ ലവ് യു, ഐ ലവ് യു എന്ന് പറഞ്ഞിരിക്കുന്നു. നിന്നെ പോലുള്ള ലോ ക്ലാസ് ഒക്കെ അവളോട് ഐ ലവ് യു പറഞ്ഞത് താങ്ങാനാവാതെ അവള് പോയ്സൺ കഴിച്ച് കിടക്കുക. അവളിപ്പോ ഹോസ്പിറ്റലിൽ കിടന്ന് മരണ വെപ്രാണം എടുക്കുന്നു. ഹോസ്പിറ്റലിലോ? ഹലോ മോളെ, ഹേമേ, നീ എവിടെയാ? അച്ഛാ, അനിയത്തിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അനിയത്തിയോ, നീ എന്താ ഈ പറയുന്നേ? എന്ത്, ഡോക്ടർ കൈ വെടിഞ്ഞെന്നോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മരിക്കാൻ സാധ്യതയുണ്ടെന്നോ? അച്ഛാ, അവളുടെ മരണത്തിന് ഇവൻ മര കാരണമെന്ന് അവളുടെ കൈ എഴുതി വാങ്ങിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അത് മതി അച്ഛാ. ദാ നോക്ക്, എന്റെ അനിയത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ. നിന്നെ മാത്രമല്ല, നിന്റെ കൂടെയുള്ള ഈ ഒന്നര ഇഞ്ചിനെയും രണ്ടര ഇഞ്ചിനെയും ഈ തടിയനെയും എല്ലാ അമ്മമാരെയും കയ്യിൽ വിലങ്ങണിച്ച് കോടതിയിൽ നിർത്തി ശിക്ഷ വാങ്ങി തൂക്കിലേറ്റി നിന്റെ കുടുംബത്തെ ഞാൻ നാട്ടിക്കുന്നത് കണ്ടോ? അല്ലെങ്കിൽ എന്റെ അനിയത്തിയുടെ ചേച്ചി ആയിരിക്കില്ല. എന്താടാ ശിവകാശി, അനിയത്തിയേതാ ചേട്ടത്തിയേതാന്നറിയാതെ നീ നിന്റെ ഇഷ്ടത്തിന് ഓരോന്ന് കാണിച്ചിട്ടല്ലേ? അവള് വന്ന് ഓരോന്ന് നിന്നെ പറഞ്ഞിട്ട് പോയത്. അവള് എപ്പോ ചത്താലും അപ്പ പോലീസ് വരും. അയ്യോ പോലീസോ, വേറെ എന്ത് കേസായാലും കുഴപ്പമില്ലായിരുന്നു, ഇത് പെണ്ണു കേസാ. നേരെ വനിതാ പോലീസ് വരില്ലേ? വനിതാ പോലീസാ? അപ്പൊ പഴയ പോലീസായിരിക്കടാ. ഇത് വെറും പെണ്ണു കേസ് മാത്രമല്ല, കൊലക്കേസ് വാ. നിയമപ്രകാരം അവരാ വരേണ്ടത്, അവര് വരും. എടോ ശിവകാശി, ഒരു അഞ്ചു മിനിറ്റ് പെർമിഷൻ താടാ. എന്തിനാടാ? വീട്ടിൽ പോയി ജഡ്ഡി ഇട്ടുകൊണ്ട് വരാൻ വേണ്ടിയാടാ. ചേട്ടാ, അത് ജഡ്ഡിയല്ല, ഷോർട്സ്. മിണ്ടാതിരടാ, നിനക്കത് ഷോർട്സ് ആയിരിക്കും, പക്ഷെ ശിവകാശിക്ക് അത് ജഡ്ഡിയാ. അല്ലടാ ശിവകാശി, മിണ്ടാതിരുന്നു നീ. ഈ ഡയലോഗാ കൊലക്കേസ് വരെ എത്തിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ നീയും ആ പോലീസുകാരിയും തമ്മിൽ എപ്പോഴും വഴക്കാ. ഈ സമയത്ത് അവരുടെ കയ്യിൽ നിന്നെ കിട്ടിയ നിന്റെ പരിപ്പ് അവരെടുക്കും. നിന്റെ മാത്രമല്ലടാ, എന്റെ പരിപ്പും ചിലപ്പോ എടുക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? വഴിയുണ്ട്. എന്താ? ഉടനെ ഒരു മുൻകൂർ ജാമ്യം എടുക്കണം. എവിടെയാടാ നമ്മുടെ വക്കീല്? അവനോട് പോകാൻ പറ. ആ കോന്തനെ വെച്ചിട്ട് വേണം നല്ലൊരു വക്കീലിനെ പിടിക്കാൻ. എന്താ ആവശ്യമില്ലാതെ എന്തിനാ മുൻജാമ്യം? എന്തിനാണെന്നുള്ളത് തെളിച്ചു പറ. ഇവനൊരു പെണ്ണിന്റെ അടുത്ത് ഐ ലവ് യു പറഞ്ഞു, അത് താങ്ങാൻ കഴിയാതെ ആ പെണ്ണ് പോയിസൺ കഴിച്ചു. ഡോ, ഇതെന്താണ് ഒരു പുതിയ കേസ്? പ്രേമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് വിഷം കുടിക്കും. സാധാരണയായി പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ആശാൻ പറഞ്ഞ വിധം കുറച്ച് വേറെയായിരുന്നു. അവിടെ എവിടെയും തൊടാതെ പറഞ്ഞാൽ എങ്ങനെയാ? ആ പെണ്ണ് ആരാണ്, ആ പെണ്ണിന്റെ പേരെന്താണ്, എല്ലാം കൂടെ തെളിച്ചു പറ. അതെ, ഈ ഹേമ ജുവലറി ഡോണർ രത്നാകരൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഇളയ മോള്, അതായത് രണ്ടാമത്തെ പെണ്ണിനോട് നമ്മുടെ അനിയൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ആ മണ്ടി പെണ്ണ് വിഷമെടുത്ത് കുടിച്ച് ഇപ്പൊ ആശുപത്രിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള അവസ്ഥയല്ല. അതായത് മൂത്ത മോള്, അതാ ആദ്യത്തെ മോള്, അത് വന്ന് പോലീസ് അത് എന്നൊക്കെ പറഞ്ഞ് വരട്ടിയിട്ട് പോയി. ഏത് സമയം പോലീസ് വന്ന് ഇവനെ പിടിച്ച് അകത്തിടാം. അതുകൊണ്ട് ഇവൻ പേടിച്ചിരിക്കുക. താൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവനൊരു മുൻജാമ്യം വാങ്ങിക്കൊടുക്കും. അപ്പൊ ഞങ്ങൾക്കോ? ശരി, പോന്നെ പോട്ടെ, അവർക്കൂടെ ഒന്ന് മേടിച്ചു കൊടുത്താലും. ഇയാൾക്കോ ആദ്യം ഒരു മുൻകൂർ ജാമ്യം എടുത്തു. ഇയാളുടെ ഓഫീസ് തന്നെ ഞങ്ങളുടെ കടയുടെ അടുത്തുള്ള പ്ലാറ്റ്ഫോമിലാ. ഇയാള് പ്ലാറ്റ്ഫോം വക്കീലല്ലേ? ഒന്നവിടെ ഇരിക്കും വക്കീലേ. നിങ്ങൾ പറഞ്ഞില്ലേ ആ സ്വർണ്ണക്കടക്കാരൻ രത്നാകരൻ, അദ്ദേഹത്തിന് രണ്ട് പെൺകുട്ടികളല്ല ഒരു പെൺകുട്ടിയേ ഉള്ളൂ. എന്തോ ശിവകാശിക്കിട്ട് പണിയെടുക്കാനാ? നിങ്ങൾ എന്ത് പറഞ്ഞാലും അവന് വിശ്വസിക്കുന്ന? ശിവകാശി സാറെ ഉദ്ദേശിക്കുന്നത് പോലുള്ള ആളല്ല, അവൻ വലിയ വലിയ ജീനിയസാ. അല്ലേടെ ശിവകാശി? ദാ നോക്ക്, ഞാൻ അവരുടെ കുടുംബ വക്കീല. അപ്പൊ ഇയാള് പറഞ്ഞിട്ട് ആ കോട്ടയം രത്നാകരൻ ഉണ്ടല്ലോ, ഉണ്ട്, അദ്ദേഹത്തിന് ഒരു ഫാമിലി ഉണ്ടല്ലോ. ഉണ്ടല്ലോ, അതിനെന്താ? 10 വർഷമായിട്ട് ഞാനാണ് അവരുടെ കുടുംബ വക്കീല്.
ആ അങ്ങനെ തെളിച്ചു പറ എങ്കിലേ നമ്മ ശിവകാശിക്ക് മനസ്സിലാവൂ. അല്ലേ ശിവകാശി? ആ നിങ്ങളുടെ റേഞ്ച് എത്ര മാത്രമാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. നിങ്ങളോട് ഇങ്ങനെയൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങളോട് വേറെ രീതിയിൽ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഇത് സ്പീക്കർ ഫോണാ. ഇതില് ഞാൻ സംസാരിച്ചാലും കേൾക്കും, ആ അവിടെ നിന്ന് സംസാരിക്കുന്ന ഓരോ ശബ്ദവും കേൾക്കും. ദാ ഇപ്പൊ കേട്ടോണം. ഹലോ, ഹേമ ആണ് സംസാരിക്കുന്നത്. ഇത് ഞാനാ മോളെ വക്കീൽ ലീവ് ആണ് സംസാരിക്കുന്നത്. ഞാനിവിടെ ജിമ്മിലാണുള്ളത്. എന്താ പതിവില്ലാതെ ഫോൺ ചെയ്തത്? വേറെ ഒന്നും അല്ല മോളെ. അല്ല ആ ഗാന്ധിനഗർ സ്ട്രീറ്റിൽ വെച്ച് നാലുപേരെ നീ നാണം കെടുത്തിയില്ലേ, അതെന്തായിരുന്നു കാര്യം? അത് എന്തിനാ ചോദിക്കുന്നത്? ആ സ്ട്രീറ്റിന് ശിവകാശി എന്ന പേരിൽ ഒരുത്തനുണ്ട്, ഒന്നും അറിയാത്ത ഒരു മരമണ്ടൻ. മണ്ടനാണെന്നോ? അവനെ കാണാൻ പാവത്തെ പോലെയാ. അവൻ സംസാരിക്കാൻ തുടങ്ങിയാ നിർത്തതയില്ല, നമുക്ക് തന്നെ പ്രാന്താവും. അവന്റെ തല കണ്ടല്ലോ, പിടിച്ചൊരു തേപ്പ് വെച്ചിട്ട് അവൻ എന്നെ മിക്കട് കയറാൻ വന്നു. ഞാനാരാ? പത്ത് പെണ്ണുങ്ങൾ വിളിച്ചോണ്ട് പോയി പ്രശ്നം ഉണ്ടാക്കിയില്ലേ? ചെറുക്കനാണെങ്കിലേ അങ്ങ് വിറച്ചു പോയി. ഒരു കാര്യം കൂടെ, എനിക്കൊരു അനിയത്തിയുണ്ട്, ഞങ്ങൾ എരട്ടകളാണെന്നും ചുമ്മാ തങ്ങ് തട്ടിയിട്ടു. പിന്നെ അവനത് വിശ്വസിച്ചു. ഇതുപോലെ ഒരു മണ്ടനായ ഓർത്തിനെ അങ്കിൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, ഇപ്പോ ഞാൻ കണ്ടുകൊണ്ടേയിരിക്ക. അവനാണെങ്കിൽ ഒരു അരപ്രാന്തൻ, അവന്റെ കൂടെ ഉണ്ടല്ലോ ചില എണ്ണം കെട്ടവര്. അവരാരാന്നറിയുമോ? മഹാചെറ്റകള്. അങ്കിൾ അവസാനം പോലീസിനെ വിളിക്കുന്നു പറഞ്ഞ് ചുമ്മാ പേടിപ്പിച്ചു. ഇപ്പൊ അവന്മാരെ എവിടെ പോയി കാണുന്നറിയോ? അല്ല എവിടെ പോയി നിക്കുന്നേ? സിറ്റിയിൽ എവിടെയെങ്കിലും ഒരു അളിഞ്ഞ വക്കീലിന്റെ അടുത്ത് പോയി കാണും, അവൻ എന്ത് ചെയ്യുന്നറിയോ? ഞാൻ പിന്നെ സംസാരിച്ചോളാം. വെച്ച മോളെ, മുൻജാമ്യം ചോദിച്ചില്ലേ? എടോ വക്കീലേ, ഞങ്ങൾക്ക് ഇനി മുൻകൂർ ജാമ്യം വേണ്ട. ആ പെണ്ണിന് നീ മുൻജാമ്യവും പിൻജാമ്യവും സൈഡ് ജാമ്യവും എല്ലാം റെഡിയാക്കി വെക്ക് കേട്ടോ. വരട്ടെ വട. നമസ്കാരം. ബാവുണ്ണോ? രണ്ടിരാ. യു ഹേമ, എന്റെ ചേട്ടനെ നീ വഴക്ക് പറഞ്ഞല്ലേ? ചേട്ടനെയോ? അതെ, ഞാനും എന്റെ ചേട്ടനും ഇരട്ടകളാണ്, കണ്ടാൽ ഒരേപോലെ ഇരിക്കും. അവന്റെ പേര് ശിവകാശി, എന്റെ പേര് വൈകാശി. വൈകാശി? എന്റെ അച്ഛന്റെ പേര് തെങ്കാശി, അമ്മയുടെ പേര് പൂരുട്ടാതി. ഹേ, ഇപ്പൊ അതല്ല ഇവിടുത്തെ പ്രശ്നം. എന്റെ ചേട്ടനെ ഒരാണ് വഴക്ക് പറയുകയാണെങ്കിൽ അവൻ ആറ് ദിവസം പോലും ഒന്നും കഴിക്കില്ല. ഒരു പെണ്ണായ നീ വഴക്ക് പറഞ്ഞിരിക്കുന്നു. അപമാനം സഹിക്ക വയ്യാതെ എന്റെ ചേട്ടൻ ഓടുന്ന ട്രെയിനിൽ എടുത്തു ചാടി. ട്രെയിന്റെ മുന്നിൽ? പിന്നല്ലാതെ 800 പേരാ തീർന്നത്. 800 പേരോ? ആവുന്നു. ട്രെയിന് മുൻപിൽ ഓടിയത് ആരാ? ശിവകാശിയല്ലേ, അതാ ട്രെയിൻ മറിഞ്ഞു പോയത്. അപ്പോ അയാൾക്ക് എന്തെങ്കിലും? അയാൾക്കൊന്നും പറ്റില്ല, ലൈറ്റ് സ്ക്രാച്ച്. അത് കുഴമ്പ് തേച്ച് ശരിയാക്കി. അതെ, നിങ്ങൾ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ? അയാൾ എനിക്ക് ചേട്ടൻ, ഞാൻ അയാളുടെ അനിയൻ. ഞങ്ങൾ രണ്ടുപേരും ഇരട്ടക്കുട്ടികളാ. കണ്ടാൽ ഒരുപോലെ ഇങ്ങനെ ഇരിക്കും. വിഗിന് മാത്രമേ ഉള്ളൂ മാറ്റം, ഹെയർ സ്റ്റൈൽ മാറിപ്പോയി. നേനു വക്കിൽ വെങ്കി തമ്പുട് വങ്കി പേസ് താലു. വാട്ട്? വങ്കി? അവനു 100 ഇവരുടെ ഇവരുടെ നേനു രട്ടപ്പിറവിയെ ഇരക്കൂടാതെ നേനു ഇളിച്ചു വായിലാ. നിങ്ങൾ എന്തോ തട്ടിപ്പ് കാണിക്കുന്നുണ്ട്. എന്തോന്ന് തട്ടിപ്പാ? അന്ന് നീ എന്നോട് കൈയെടുത്തെന്തോ പറഞ്ഞല്ലോ. എന്തോ നിന്റെ ചേച്ചി സീരിയസ് ആണ്, ഹോസ്പിറ്റലാണെന്നൊക്കെ പറഞ്ഞ് മറന്നോടി. അവളെ നീ ഇപ്പൊ കാണിക്കണം, ഇല്ലെങ്കിൽ മോളെ പിഴിഞ്ഞെടുക്കുന്നില്ല ഞാൻ. പിന്നെ മനസ്സിലാവുന്നത് പോലെ സംസാരിക്കും. എന്താ 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 നിന്നോട് മനസ്സിലാവുന്ന പോലെ സംസാരിക്കണ്ടേ? നിങ്ങളോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. ഇവരോടൊക്കെ ഒന്ന് പുറത്തു പോകുമ്പോ. അവരൊക്കെ എന്റെ ഫ്രണ്ട്സാ, ഇവിടെ തന്നെ ഉണ്ടാകും. ഇത് വളരെ സീക്രട്ട് ആയ ഒരു കാര്യമാണ്. തല പോകുന്ന കേസാണെങ്കിലും ശരി, അവന്മാരോടൊന്നും പോവില്ല. എന്റെ ഉറ്റ സുഹൃത്തുക്കളായവര്. നീ കാര്യം പറയാൻ തന്നു. ഓക്കെ പറയാം. ഐ ലവ് യു, 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 ഐ ലവ് യു. ഡാ
എല്ലാവരും പുറത്തേക്ക് പോകും. ഞങ്ങൾ നിന്റെ ചങ്ങാതികളെന്നല്ലേ പറഞ്ഞ്, നിന്നെ വിട്ടു പോകേയില്ലടാ. വിട്ടുപോടാ, ഞങ്ങൾക്ക് ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. ജീവൻ പോയാലും വെളിയിൽ പോവില്ല. ഇപ്പൊ നിങ്ങൾ ആരും പോയില്ലെങ്കിലേ നിങ്ങൾ ഇവിടെ ഉണ്ടാവും, പക്ഷെ ജീവൻ മാത്രം കാണില്ല. I will meet you in the court. ജഡ്ജി പോലും വെളിയിൽ പോകാൻ എന്നോട് പറഞ്ഞിട്ടില്ല. ഇവൻ പറഞ്ഞു, പക്ഷേ അമേരിക്കൻ ഹൈക്കോടതിയിൽ 6 മാസമെങ്കിലും ഈ കേസ് തുടരും. ഇത്രയും ദിവസവും നമ്മൾ ഫ്രണ്ട്സ് അല്ലായിരുന്നോ? പക്ഷേ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ സ്പീഡ് 7 കൂലിയായി മാറിയത് കണ്ടില്ലേ? അത് പോയാ പോട്ടെ, ഞാൻ വക്കീൽ ബെങ്കിയാ സംസാരിക്കുന്നത്. അതാണ് പ്രധാനം. ഇപ്പൊ കാര്യം പറ. ഈ കേസിലെങ്കിലും ഫീസ് കിട്ടുമോ? കേസിലെങ്ങാനും നീ ഫീസ് വാങ്ങിച്ചാ? നീ വക്കീലല്ല, ബ്രോക്കറാ. എത്ര നേരമായിട്ട് നോക്കിയിരിക്കെ അവൻ ഇതുവരെ കാണുന്നില്ലല്ലോ. അനിയാ, അകത്തെന്താ സംസാരിച്ചത്? ഞാൻ എന്റെ സത്യം വെളിപ്പെടുത്തി. പിന്നെ വലിയ പുള്ളിയാ, നടന്നത് വേഗം പറയടാ. ഈ ലവ് മേടാ കൂടെ ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ഇതും മനസ്സിൽ വെച്ച് എന്റെ പുറകെ നടന്നാലുണ്ടല്ലോ. വിവരം അറിയുന്നേ, ജീവിതത്തിൽ ഒരാളെങ്കിലും പറയുന്ന കാര്യം അനുസരിച്ചോ? പ്രേമവും കുന്തവും എല്ലാം ചാക്കിനകത്ത് വെച്ച് കെട്ടിട്ട് പഠിക്കാൻ നോക്കടി. അതെ, നീ എന്റെ കല്യാണ മണ്ഡപത്തിലേക്ക് വന്ന് ഐ ലവ് ഐ ലവ് എന്ന് പറഞ്ഞത്? എന്റെ അച്ഛൻ ഒരു പണി കൊടുത്തല്ലേ ഞാൻ? എന്നിട്ട് എന്നോട് എന്തിനാ ഐ ലവ് എന്ന് പറയാൻ പറഞ്ഞത്? അതൊക്കെ ഒരു ടൈമിംഗ് ഡയലോഗ് ആടി, അത് അങ്ങനെ വരുള്ളൂ. ഞാൻ പറയുന്ന കേട്ടോ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരാളോട് ഐ ലവ് യു എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഒരു ലവും ഒറ്റ ലവറേ ഉള്ളൂ, അത് നീയാണ്. ഓ, നമ്മുടെ മധുവണ്ണന്റെ മാനസമേനെ വരൂ. ബി സീരിയസ്, നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ഐ ലവ് യു. ഈ സിൻസിയർ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഒളിച്ചോടുന്നത് പിന്നെ ചാകുന്നത് ഇതൊക്കെയല്ലേ? അല്ലേ അല്ലേ? നിന്റെ സിൻസിയർ ലവ് മനസ്സിലാക്കാൻ വേണ്ടി 10 നിലയുടെ മുകളിൽ ഞാൻ ചാടണം, ഓടുന്ന ബസ്സിൽ ഓടിക്കയറണം, ബീച്ചിൽ കൂടെ തുണിയില്ലാതെ ഓടണം. ഇങ്ങനെ മണ്ടത്തരമായ ടെസ്റ്റ് ഒന്നും ചെയ്യാറില്ല. ഞാൻ ടെസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നിനക്കത് യൂസ്ഫുൾ ആകുമോ, പക്ഷെ എനിക്കത് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് എൻ്റെ മോളൊന്ന് ചെയ്യേ, ഒരു രാത്രി മുഴുവനും ഫുൾ നൈറ്റ് എൻ്റെ കൂടെ കിടക്കണം. എന്തുപറ്റി, ലവ് ജാമായി പോയല്ലോ? അറിയാടി നിന്റെ ജിഗിലാലങ്കടി പ്രേമത്തെ കുറിച്ചൊക്കെ. എടാ, എന്തിനാടാ നീ ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് വന്നേ? ആ പെണ്ണിന് സഹിക്കാൻ കഴിയില്ലടാ. അവള് പോകുന്നടാ. എടാ മോനെ, ഒരു പാവപ്പെട്ട പെണ്ണ് പണക്കാരനെ സ്നേഹിച്ചാൽ അതിനൊരുപാട് കാരണങ്ങൾ ഉണ്ടാവും. എന്നാൽ ഒരു പണക്കാരി പെണ്ണ് നിന്നെ പോലെ ഒരു പാവപ്പെട്ടവനെ സ്നേഹിച്ചാൽ അത് യഥാർത്ഥ സ്നേഹമായിരിക്കും എന്ന് ഉറപ്പാണ്. എടാ, നമ്മളൊരു പാവപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിച്ചാൽ അവർക്ക് നമ്മൾ ജീവിതം കൊടുത്ത പോലെയാണ്. പണക്കാര് പെണ്ണുങ്ങളെ നമ്മൾ കല്യാണം കഴിച്ചാൽ അവര് നമുക്ക് ജീവിതം തന്ന പോലെയല്ലേ? ജീവിതം നമ്മളാ കൊടുക്കണ്ടേ? വാങ്ങാൻ പാടില്ല. പാവപ്പെട്ടവളെന്നോ പണക്കാരിയെന്നോ, ഈ പെണ്ണ് നല്ലൊരു പെണ്ണാടാ. അതുകൊണ്ടല്ലേടാ അവള് വെറുക്കുന്ന പോലെ ഞാൻ പറഞ്ഞത്. അന്ന് സാരി ഉടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും പ്രേമം കേറിക്കോർത്തു. ഇന്ന് സാരി അഴിക്കാൻ പറഞ്ഞപ്പോ പ്രേമ പൊട്ടിപ്പോയി. ദാറ്റ് ഇസ് ലൈഫ്. എടാ ശിവകാശി, നീ എന്നു മുതലാടാ ഇത്രയും വലിയ ജ്ഞാനിയായത്? അതല്ല, ഒരു ഉൾ ജ്ഞാനമാണടാ. അപ്പൊ ഞങ്ങൾക്ക് എന്താ ഒരു അറിവില്ലെന്നാണ് പറയുന്നത്? അല്ല, അവൻ പറഞ്ഞിട്ട് പോയത് നിങ്ങൾ കേട്ടില്ല. എന്താ ഇത്? എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? നീ അല്ലേ പറഞ്ഞത് യൂസ്ഫുൾ ആയിട്ട് ടെസ്റ്റ് ചെയ്യണമെന്ന്? യൂസ് ചെയ്തോ? നീ എന്റെ കഴുത്തിൽ താലി കെട്ടിയിരുന്നെങ്കിൽ ജീവിതാവസാനം വരെ ജീവിച്ചേനെ. ഇത് മുറപ്രകാരമുള്ള ജീവിതമല്ല. നീ പറഞ്ഞതുപോലെ ഇന്ന് രാത്രി മുഴുവൻ ഇവിടെ ഇരുന്നിട്ട് നാളെ ഞാൻ പോയ്സൺ. ഇന്ന് പായല്, നാളെ മഞ്ചല്. ദാറ്റ്സ് ലൈഫ്. എന്റെ ചേട്ടന്മാർ വന്നു. ഇങ്ങനെ നാണം കെടുത്തിയല്ലോ ഞങ്ങളെ. എന്ന് നീ പ്രേമത്തെ കുറിച്ച് അച്ഛനോട് പറഞ്ഞോ? അന്ന് അച്ഛൻ കല്യാണത്തിന് സമ്മതിച്ചല്ലേ? ഞങ്ങൾക്ക് എതിരൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതിനുള്ളിൽ നിനക്കെന്താണ് ഇത്ര ധൃതി? അതുകൊണ്ടാ പറഞ്ഞത് തണ്ടി തരം നോക്കി പ്രേമിക്കണമെന്ന്. അവനിപ്പോ തനി സ്വരൂപം കാണിച്ചില്ലേ? വാ ഇങ്ങോട്ട്. എടാ ഇങ്ങോട്ട് നോക്ക്, 10 പേരെ അടിക്കുന്നത്, വീട്ടിൽ കയറുമെന്ന് വെല്ലു വിളിക്കുന്നത്, ഇതൊന്നും ആണത്തോ അല്ല. സ്നേഹിക്കുന്ന പെണ്ണിനെ താലി കെട്ടിയിട്ട് അതിനുശേഷം അവളൂടെ കടക്കുന്നവനാണ്. വാടി ഇങ്ങോട്ട്.
എടാ ശിവകാശി, ആ പെണ്ണിന്റെ പേരെന്താ? ഹേമയോ അല്ലെങ്കിൽ കോമയോ? മൂന്ന് ദിവസമായിട്ട് ആളെ കാണുന്നില്ല. ചേട്ടാ. എന്താടാ ദിനേശേ, നീ ഇന്ന് കോളേജിൽ പോയില്ലേ? ഫീസ് എല്ലാം അടച്ചല്ലോ. ഫീസൊക്കെ അടച്ചു ചേട്ടാ. അല്ല, ചേട്ടന്റെ ഈ ചെയിൻ കൊടുത്തിട്ട് പോകാൻ വന്നത്. മാല് കൊടുത്തിട്ട് പോകാൻ വന്നു. പിന്നെ എങ്ങനെയാ ഫീസ് അടക്കുക? ഈ ചെയിൻ വെച്ച് തന്നെ ഫീസ് അടച്ചത്. അത് കഴിഞ്ഞപ്പോ കുറച്ച് ഫ്രണ്ട്സൊക്കെ എന്നെ സഹായിച്ചു. ആ പൈസ കൊടുത്തിട്ട് ഈ ചെയിനിങ് എടുത്തു. ചേട്ടാ, ഈ ചെയിൻ ആ പെണ്ണിന് തിരിച്ചു കൊടുത്തേക്ക് ചേട്ടാ. എടാടാടാ, എന്താ നീ ആ പെണ്ണ് ഒരു കോളേജിൽ തന്നെയല്ലേ പഠിക്കുന്നേ? നീ മാല നേരിട്ടും കൊണ്ടുകൊടുത്താ പോരെ. എന്തിനാ ഇവനെ എല്ലാത്തിനും വലിച്ചെടുക്കുന്നേ? അല്ല ചേട്ടാ, ആ പെണ്ണ് മൂന്ന് ദിവസമായിട്ട് കോളേജിലേക്ക് വരുന്നില്ല. മൂന്ന് ദിവസമായിട്ട് കോളേജിൽ വരുന്നില്ലെന്നു? അവൾ എല്ലാ ദിവസവും കടയിലേക്ക് വരുന്നതാണല്ലോ. ഇപ്പൊ കോളേജിലും കാണുന്നില്ലെന്നാണോ? എടാ ശിവകാശി, എനിക്ക് പേടി തോന്നുന്നടാ. നീ നിന്റെ ജോലി നോക്കടാ. ജോലി നോക്ക്, ജോലി നോക്ക്, നോക്ക് നീ ഇങ്ങനെ. ഞങ്ങളും പ്ലാറ്റ്ഫോം ഫാമിലി തന്നെ. എന്റെ ഫാമിലിക്ക് നിന്റെ കൂടെ കൂട്ടുകൂടുന്ന ഇഷ്ടമല്ല. ഇവനോട് ചോദിക്ക്, ഇവന്റെ അമ്മ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നിന്റെ കൂടെ കൂട്ടുകൂടരുതെന്ന്. ഞാനിപ്പൊ പറയാ, നിന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ഈ ദേഷ്യത്തിന് അവര് തന്നെ നിന്നെ വെറുത്തു പോയനെ. അങ്ങനെയുള്ള നിന്നെ ഒരു കോടീശ്വരി ദേവത പോലെയുള്ള ഒരു പെണ്ണ് നിന്നെ അന്വേഷിച്ചു വന്ന് സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോ നിന്റെ പെറ്റാമേക്കാളും മുകളിലാടാ സ്ഥാനം. എടാ, ഇടയ്ക്കിടയ്ക്ക് നീ അനാഥനാണ് അനാഥനാണെന്ന് പറയുന്നുണ്ടല്ലോ. ആ പെണ്ണ് മാത്രം എനിക്ക് കിട്ടിയ. നിനക്ക് എല്ലാം കിട്ടിയത് പോലെയാ. ആ പെണ്ണിന്റെ ചേട്ടന്മാര് അവളെ തെറ്റിദ്ധരിച്ച് വലിച്ചടിച്ചോണ്ട് പോയിരിക്കുക. നമ്മുടെ കുടുംബത്തിൽ ഒരു പെണ്ണ് തെറ്റ് ചെയ്താൽ നല്ല അടി കൊടുത്ത് തിരുത്തും. എന്നാ വലിയ വീട്ടിൽ ഒരു പെണ്ണ് തെറ്റ് ചെയ്താൽ അടിച്ച് കൊന്നുകളയുള്ളൂ. അങ്ങനെ തെറ്റിദ്ധരിച്ച് അതിന്റെ അച്ഛനും ചേട്ടനും അതിനെ അടിച്ചു കൊന്നിരുന്നെങ്കിൽ അതവര് കൊന്നതായി വരില്ലടാ, നീ കൊന്നതായിട്ട് വരും. കൊല ചെയ്തത് അവരല്ല, നീയാണ്. ആ പെണ്ണിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ പാപം നീ അനുഭവിക്കേണ്ടി വരും. ഇങ്ങോട്ട് നോക്ക് ശിവകാശി, നീ ആ പെണ്ണിനെ സ്നേഹിക്കുകയോ സ്നേഹിക്കാതിരിക്കുകയോ ചെയ്. അവൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് വന്ന് ഞങ്ങളോട് പറ, ഞങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടി. ആശാനെ, ഇതാ ബൈക്കിനെ താക്കോല്. എവിടെയാടാ ഹേമ? എവിടെ ചോദിച്ച കേട്ടിട്ടടാ? എവിടെടാ ഹേമ? അവിടെ എവിടെയാന്ന് ചോദിച്ചടാ? കൈയെടുക്കടാ ഹേമ. നിർത്തടാ, കാണിക്കാ അകത്ത് വന്ന് കുണ്ടായിസം എടുക്കുക. വേണ്ട ഹേമ. എവിടെ? അവളെന്റെ മോളാ, അവളെ പറ്റി ചോദിക്കാം. നീ ആരാ? അവളെ ഞാൻ സ്നേഹിക്കാം. ഇപ്പൊ എന്റെ കൺമുമ്പിൽ അവള് ജീവനോടെ വന്ന് നിക്കണം. ഇല്ലെങ്കിൽ ഈ നിക്കുന്ന ഒരുത്തിനും ഇവിടെ ഉണ്ടാവില്ല. വെട്ടി അരിയും ഞാൻ. എവിടെ അവള്? തന്നോട് ചോദിച്ച കേട്ടില്ലേ? പറയടോ. എന്റെ ഹേമ എവിടെ? പറയാൻ ഹേമ എവിടെ? എടോ പറയാൻ. അതൊക്കെ പോട്ടെ മോളെ, നിന്നെ കിട്ടാൻ വേണ്ടി അവൻ എപ്പോ ഞങ്ങളെ കൊല്ലാൻ വന്നോ, തീർച്ചയായും അവൻ നിനക്ക് വേണ്ടി ജീവൻ കളയും. ഇതിനേക്കാൾ നല്ലൊരു ചെറുക്കനെ ഇനി എനിക്ക് നോക്കാൻ വയ്യ. നിനക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് പ്രശ്നമല്ല. പെണ്ണിനെങ്കിലും മുറപ്രകാരം വന്ന് ചോദിക്കാൻ പറ. ശിവകാശി വീട്ടിൽ പോയതാണ്. വീട്ടിലേക്കോ? എന്തിനാ എന്റെ അച്ഛനെ വെട്ടാൻ പോയത്? നിന്നോടാ ചോദിച്ചേ എന്തിനാ വെട്ടാൻ പോയതെന്ന്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമെന്ന് ഓർത്തുപോയി. അതെ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ നോക്കാൻ എന്റെ അച്ഛനുണ്ട് കേട്ടോ. പിന്നെ ചേട്ടന്മാരുണ്ട്, ബാംഗ്ലൂരിലൊരു അമ്മാവനുണ്ട്, ഹൈദരാബാദിലൊരു ചിറ്റപ്പനുണ്ട്. അങ്ങനെ എന്നെ നോക്കാൻ ഒരുപാട് പേരുണ്ട്. എന്നാ നിന്നെ നോക്കാൻ ആരാ ഉള്ളത്? എന്താ, നീ ഉണ്ടാവില്ലേ? ഞാനോ? ഞാൻ നിന്റെ ആരാന്ന് പറഞ്ഞേ? നിന്നെ നോക്കാൻ ഞാൻ ആരാണെന്ന് പറ. എന്റെ ലവറാ. എന്ത് ലവറോ?
ഇത് കൊള്ളാലോ. എന്ന് വെച്ചാ ദിവസം 100 SMS അയക്കുന്നു, നീ എനിക്ക് ഫോൺ ചെയ്ത് മാസം തോറും 5000 രൂപ ബില്ലടയ്ക്കുന്നു, ആഴ്ചയിൽ 4 സിനിമ, 3 പ്രാവശ്യം ബീച്ച്. ഇന്ന് വേണ്ട, എന്നോടൊപ്പം അളഞ്ഞളഞ്ഞ് ക്ഷീണിച്ചല്ലേ. ശരി, അതെല്ലാം പോട്ടെ. ഇവിടെ നീ ഒറ്റയ്ക്കാണ്, ഞാനും ഒറ്റയ്ക്കാണ്. ഞാൻ വന്ന ഉടനെ നീ എന്നെ കെട്ടിപ്പിടിച്ചു. ഉമ്മ തന്നെ കാറ്റ് കടക്കാത്ത വിധം എന്നെ ഇറുക്കി കെട്ടിപ്പിടിച്ച് മതി മതി എന്ന് പറയുന്ന വരെ എനിക്ക് ഉമ്മ തന്നായിരുന്നു. ഒന്ന് പറഞ്ഞേ, പിന്നെ എങ്ങനെയാ ഞാൻ നോക്കാൻ പറയുന്നേ? എന്നെ കെട്ടിപ്പിടിച്ചോ? എനിക്ക് ഉമ്മ തന്നോ? ഒന്ന് പറഞ്ഞേ, ഞാൻ പിന്നെ എങ്ങനെ നോക്കാനോ? ആരുമില്ല. തിളിമാനം മഴവില്ലും നിറമണിയും നേരം നിറമാർന്നൊരു കനവിന്നിൽ തെളിയുന്ന പോലെ പുഴയോരം തഴുകും നീ തണുനീറം കാറ്റും പുളകങ്ങൾ ഇഴനീതൊരു കുഴലൂതിയ പോലെ കുളിരേകും കനവിന്നിൽ കതിരാടിയ കാലം മനതാരിൽ മധുമാസം തളിരാടിയ നേരം അകമരുവും മയിലിണകൾ തുയിലുണരും കാലം എന്നകതാറിൽ അനുരാഗം പകരുന്ന യാമം അഴകേ അഴകിൽ തീർത്തൊരു ശിലയഴകേ മലരെ. ഞങ്ങളുടെ അച്ഛനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവൾ തന്നെയാണ് എല്ലാം. അവൾക്കൊപ്പം നിങ്ങളെന്ന് വെച്ച ജീവനാണ്. അതുകൊണ്ട് മറ്റൊന്നും ആലോചിക്കാതെ ഞങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ കല്യാണത്തിന് സമ്മതിച്ചു. കല്യാണത്തിന് ശേഷം ഇവിടെ തന്നെയാണ് താമസിക്കാൻ പോകുന്നത്? ആ അതെ. ഞങ്ങൾക്ക് സിറ്റി തന്നെ 10 വീടുകളുണ്ട്. അതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അതങ്ങെടുത്തോ. അതുമാത്രമല്ല, ജ്വല്ലറി തന്നെ ഞങ്ങൾക്ക് 6 എണ്ണമുണ്ട്. അതിലേത് കടയാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾക്കെടുത്ത് നടത്താം. എന്താ മര്യാദ ഇല്ലാതെ സംസാരിക്കുന്നേ? നിന്നോടൊക്കെ എന്തും മര്യാദയാണ് ഞാൻ കാണിക്കട്ടെ, ഇറങ്ങാ. ഞങ്ങളിതിന് എന്ത് പറഞ്ഞിട്ടാണ് നീ ദേഷ്യപ്പെടുന്നത്? പച്ചക്ക് പറഞ്ഞാലാണ് അർത്ഥം. ഞാൻ ഭാര്യ വീട്ടിൽ പരമസുഖം അതല്ലേ? അത് പറയാൻ വേണ്ടില്ല ഇങ്ങോട്ട് വന്നത്. നിന്റെ സ്വത്ത് വാങ്ങാൻ വന്നതല്ലോ ഞങ്ങൾ, തരാമെന്നല്ലേ പറഞ്ഞത്? എന്ത് സ്വത്ത്? മണ്ണാം കട്ട, നിന്റെയൊക്കെ ചേവടി വല ചെയ്യണോടെ വീട്ടില് ചേവടി വല ചെയ്യണോന്ന് ഞാൻ പെണ്ണും പിള്ളയുടെ വീട്ടിൽ അട്ടിപ്പേറ് കിടക്കണമെന്ന് അവനെ ഞാൻ വെച്ചേക്കലോ. അവനെന്താ അത്രക്ക് വലിയ പണക്കാരനാണോ? അവൻ ടെൻഷനാണേ ആവട്ടെ, നീ ഇവിടെ ഇരിക്കുന്നു. അവനെന്താ നിന്നെ കണ്ടിട്ട് പണക്കാരൊക്കെ ഇങ്ങനെ തന്നെയാടാ, നീ ഒന്ന് സമാധാനപ്പെട്. എന്തിനാ എന്റെ ചേട്ടന്മാരടിച്ചേ? ചോദിച്ചത് കേട്ടില്ലേ? എന്തിനാ എന്റെ ചേട്ടന്മാരെ അടിച്ചേ? എന്താ മിണ്ടാത്തെ? എന്താ എന്റെ സമ്പാദ്യം കൊണ്ട് നിന്നെ നോക്കാൻ കഴിയില്ല എനിക്ക്? ഈ വീട്ടിൽ ജീവിക്കാൻ കഴിയില്ല നമുക്ക്? നമ്മുടെ കുട്ടികളോടൊപ്പം ഈ വീട്ടിൽ ജീവിച്ചാൽ നമുക്ക് എന്താ കുഴപ്പം? ഇതുപോലുള്ള വീട്ടിൽ താമസിക്കുന്ന ഒരു മനസ്സൊന്നും അല്ലേ? എന്തോ വലിയ ബംഗ്ലാവ് തരാം കട തരാന്നൊക്കെ ഉയരം കൊണ്ട് നിന്റെ ചേട്ടന്മാരെ വിടുന്ന് പോയി വലിയ കാര്യ. അവരെന്റെ ചേട്ടന്മാരാ. ബംഗ്ലാവിലും AC യിലും ജീവിച്ച അനിയത്തി എങ്ങനെ ഈ വീട്ടിൽ ജീവിക്കും എന്നുള്ള വിഷമം കൊണ്ട് ചോദിച്ചതാ. അതാണ് ചേട്ടന്മാരുടെ കടമ, അല്ലെങ്കിൽ അവർ ചേട്ടന്മാരാവില്ല. നിനക്ക് പറ്റുമോ ഇല്ലോ എന്നുള്ള കാര്യം പറഞ്ഞ പോരായിരുന്നോ? പബ്ലിക്കിൽ അവരെ നാണം കെടുത്തില്ല നീ. ഹേ, ലവ് ചെയ്ത മനുഷ്യനാണെന്നുള്ള ഭാവം വരുമോ? ലവ് എന്നത് പറവകൾക്കും മൃഗങ്ങൾക്കും ഉണ്ടാകും, എന്നാൽ സ്നേഹം മനുഷ്യന് മാത്രം ഉണ്ടാകും. സ്നേഹത്തെ കുറിച്ച് നിനക്ക് എന്തറിയാനാ? അച്ഛനമ്മയോടൊപ്പം ജീവിച്ചിട്ടുണ്ടോ? ചേതനണിയന്റെ കൂടെ ജീവിച്ചിട്ടുണ്ടോ? അതുമല്ല, പെങ്ങന്മാരോടൊത്ത് ജീവിച്ചിട്ടുണ്ടോ? പിന്നെങ്ങനെയാ സ്നേഹത്തെ കുറിച്ച് അറിയുന്നത്? നീ ഒരു അനാഥന, നിനക്ക് സ്നേഹത്തെ കുറിച്ച് എന്തറിയാനാ? നിന്നെ പോലെ അനാഥനോടൊക്കെ സ്നേഹത്തെ കുറിച്ച് പറയുന്നത് വേസ്റ്റാ. ആരാടി അനാഥൻ?
ആരടി അനാഥനെന്ന് പറഞ്ഞേ? എനിക്കൊണ്ടടി അച്ഛനും അമ്മയും. എനിക്കും ഒരു ചേട്ടനുണ്ട്. എനിക്കും ഒരനിയത്തിയുണ്ടടി. ആരെങ്കിലും ഇനി എന്നെ അനാഥനെന്ന് പറഞ്ഞാലുണ്ടല്ലോ കുത്തി കുടലെടുക്കും ഞാൻ. ആരാണ് നിന്നെ അനാഥനെന്ന് പറഞ്ഞത്? ഞങ്ങളാണോ പറഞ്ഞത്? നീയാ പറഞ്ഞെ? നീയല്ലേ നാട് മുഴുവൻ അനാഥനെന്ന് പറഞ്ഞു പരത്തിയത്? പറഞ്ഞതാ, അനാഥനല്ല അനാഥനായി ജീവിക്കുക ഞാൻ. അല്ല, നിന്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അവരിപ്പോ എവിടെയാ? നാട്ടിലാണ്. നാട്ടിലോ? നാട്ടിൽ വെച്ചാ എവിടെയാ? നാടുവാഴിക്കോട്ടയിൽ. അവര് ഇവിടെ എപ്പോഴാ വന്നത്? അവരിവിടെ വന്നിട്ടേ ഇല്ല. അതിരിക്കട്ടെ, നീ അവരെപ്പോഴാ അവസാനമായി കണ്ടത്? പറ, നീ അവരെ അവസാനമായി എപ്പോഴാ കണ്ടേ? ഞാൻ അവരെ കണ്ടിട്ട് 15 വർഷങ്ങളായി. 15 വർഷം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചെറുപ്പത്തിലെ അവരെല്ലാം ഞാൻ വിട്ടുപോയി. ഇവിടെയാണ് എൻ്റെ പേര് ശിവകാശി എന്ന്. നാട്ടിലെൻ്റെ അമ്മ എനിക്കിട്ട പേര് മുരളീധരൻ. ഇത് കണ്ടോ? എടാ, സത്യത്തിൽ അവർക്ക് സാമ്യം വന്നിട്ടാണോ തുള്ളുന്നത്? അതൊക്കെ കള്ളസ്വാമിയാടാ, വെറുതെ അഭിനയിക്കാൻ. നേരായിട്ട് സാമ്യം വന്നിട്ടാടാ കളിക്കുന്നേ. അത് കള്ളസ്വാമിയാണെന്ന് നിനക്ക് ഞാൻ തെളിയിക്കാം. എന്നാ ഒന്ന് തെളിച്ചു നോക്കട്ടെ. വേഗം വാ. ഇത് എത്രയാ? 10 രൂപ. എടാ മുരളീധരാ, ഇങ്ങ് വാടാ. എന്നെ ഏട്ടാ, നമ്മുടെ വീട്ടിൽ പോയിട്ട് വിഷ്ണു പൊട്ടിച്ചതിന് ബാക്കി പടക്കം ഉണ്ട്, അതൊന്ന് പോയി വേഗം എടുത്തോണ്ട് വാ. പറ്റില്ല, അത് വരുന്ന ഓണത്തിനാന്ന് അമ്മ പറഞ്ഞിരിക്കുക. ഞാൻ ഇന്നിവിടെ ഓണം ആഘോഷിക്കാൻ പോവാ. ശരി, ഞാൻ എടുത്തോണ്ട് വരാ. എനിക്ക് കിണട് തരുമോ? അതൊന്നും പറ്റില്ല, പോടാ. അപ്പൊ ഞാൻ എടുത്തോണ്ട് വരില്ല. ശരി ശരി വാ, ഞാൻ നിനക്ക് തരാം. ഇന്നാ തുണി കഴുകാൻ. ചെകിട് പൊട്ടി, പടക്കത്തിന് നിങ്ങൾക്കും എന്താ ബന്ധമുള്ള? നിങ്ങൾക്ക് കാത് പോയതിന് പകരം കണ്ണു പോയാൽ മതിയായിരുന്നു. എല്ലാം കണ്ട അവിടെ ഇരുന്നു. നീ എന്നെ കളിയാക്കുന്നല്ലേടാ. എനിക്ക് ഒരു സമയം വരെ ഞാൻ ജ്യോതിച്ചോളാം നിന്നോട്, കള്ള പരിശ. ഇങ്ങനെ ഒരു വലിയൊരു പടക്കം വെച്ചിരിക്കുന്നു. സ്ത്രീക്ക് എന്തായെന്നറിയില്ലല്ലോ.
അയ്യോ പാവ, ആകെ പൊള്ളിച്ച് വിട്ടിരിക്കുന്നു. ഒന്ന് കണ്ടില്ലേ കപ്പ്? മേലൊക്കെ പൊള്ളിയിരിക്കുന്നു. ആരെങ്കിലും ഒന്ന് വേഗം ഡോക്ടർ, ആരെങ്കിലും ഒന്ന് വേണം. വരത്തില്ല. ഏതവനാണ് ആവോ ഈ വൃത്തിയോട്ട പണി കാണിച്ചത്? ഇവരെ ആരെങ്കിലും ആശുപത്രിയിൽ എടുത്തോണ്ട് പോവോ? എന്റെ ദൈവമേ. ദൈ ഈ കള്ളപ്പരിശി എടുത്തോണ്ട് പോയത് ഞാൻ എന്റെ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ. എന്തിനാണ് എടുത്തോണ്ട് പോകുന്നെന്ന് ചോദിച്ചു പറയാം. അലക്കാൻ കൊണ്ടുപോവാണെന്ന് എന്നെ കളിയാക്കിച്ചു പോയി. ഇവനൊക്കെ ഗുണം പിടിക്കുവോ? പറയടാ, നീയല്ലേ പടക്കം പൊട്ടിച്ച? പടക്കം എടുത്തോണ്ട് വന്നത് ഞാനാ അച്ഛ. പക്ഷെ പടക്കം പൊട്ടിച്ചത് ഞാനല്ല. നീ പൊട്ടിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആരാടാ പൊട്ടിച്ചത്? അച്ഛ അറിയില്ല. അച്ഛ എന്താടാ അറിയില്ല? സത്യമായിട്ട് എനിക്ക് അറിയില്ല അച്ഛ. എടാ എന്റെ ക്ഷമ പരീക്ഷിക്കല്ലേ, മര്യാദക്ക് സത്യം പറഞ്ഞു. വാതെടുത്ത് സത്യം പറയണം. അച്ഛ ഇവനാച്ചാ പടക്കം പൊട്ടിച്ചത്? പടക്കം പൊട്ടിക്കണം. പടക്കം കണ്ണില് വീഴാതിരിക്കാൻ എന്റെ നിന്ന് കണ്ണാടി വാങ്ങിച്ചോണ്ട് പോയച്ചാ. ഇതാ ഉദയന്റെ കണ്ണാടി മുരളിയുടെ പോക്കറ്റിൽ തന്നെ ഉണ്ട്. ഇതിനേക്കാൾ എന്ത് തെളിവാ വേറെ വേണ്ടത്? അച്ഛ ഞാൻ പൊട്ടിച്ചിട്ടില്ല അച്ഛ. അച്ഛ അടിക്കല്ല അച്ഛ. ഞാൻ പൊട്ടിച്ചിട്ടില്ല അച്ഛ. എന്നെ എടാ ഇനി നീ എന്റെ മുഖത്ത് പോലും നോക്കരുത്. വീടിന്റെ പരിസരത്തെങ്ങാനും നിന്നെ കണ്ട കൊന്നു കളി ഞാൻ പറഞ്ഞു. എന്റെ കണ്ണിപ്പിടാത്ത എങ്ങോട്ടെങ്കിലും പോയി തൊലേ. ഡേയ് ആരെങ്കിലും എടാ ആടാ വരാനാ പറഞ്ഞു. എന്റെ കണ്ണിപ്പിടാത്ത എങ്ങോട്ടെങ്കിലും പോയി തൊലേ. അന്ന് ഓടി വന്ന ഈ ഞാൻ തിരിച്ചു ചെന്ന് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാൻ ആഗ്രഹിച്ചില്ല. ചെറുപ്പത്തിൽ എൻ്റെ ചേട്ടൻ ചെയ്യുന്ന എല്ലാ തെറ്റുകളും എൻ്റെ തലയിൽ കൊണ്ടുവയ്ക്കുമായിരുന്നു. അതറിയാതെ എൻ്റെ അച്ഛൻ എന്നെ മാത്രമായിരുന്നു ശിക്ഷിക്കുന്നത്. ഇവിടെ വന്നതിന് ശേഷം മുരളീധര എന്ന പെണ്ണുങ്ങൾ ആരെങ്കിലും വിളിച്ചാൽ പെട്ടെന്ന് എനിക്ക് എൻ്റെ അമ്മയുടെ ഓർമ്മ വരും. അതുപോലെ ആണുങ്ങൾ ആരെങ്കിലും മുരളീധര എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ അച്ഛനെ ഓർക്കും. ആ ഓർമ്മകളൊക്കെ വരുമ്പോൾ മനസ്സു വല്ലാതെ വേദനിക്കും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പേര് ശിവകാശി എന്നാക്കിയത്. അങ്ങനെ വീടും കുടിയെല്ലാം മറന്ന് ജീവിക്കാൻ തീരുമാനിച്ചു ഞാൻ. വീട് സ്ത്രീധരമായി തരാമെന്ന് പറഞ്ഞുകൊണ്ടല്ല നിന്റെ ചേട്ടന്മാരെ അടിച്ചത് ഞാൻ. നാട്ടിൽ കൊട്ടാരം പോലെയുള്ള വീട്, കടൽ പോലെ കിടക്കുന്ന സ്വത്തുക്കൾ, ഇത്രയെല്ലാം ഉണ്ടായിട്ടും മറ്റുള്ളവർ ഭിക്ഷ തരുന്ന നിലയിലാണല്ലോ എന്ന് ഓർത്തപ്പോൾ അറിയാതെ അടിച്ചു പോയതാണ് ഞാൻ. ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുവാ, ഒരു പ്രാവശ്യം അച്ഛൻ നിന്നെ അടിച്ചെന്ന് വെച്ച് എല്ലാം വിട്ടെറിഞ്ഞ് വന്നു നീ? എത്ര പ്രാവശ്യം നിന്നെ കൊഞ്ചിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? അതെപ്പോഴെങ്കിലും ഓർത്ത് നോക്കിയിട്ടുണ്ടോ? നീ വീട് വിട്ടിറങ്ങിയപ്പോ അനിയത്തിയുടെ വയസ്സ് 7-8 വയസ്സ് കാണുമോ? ഇപ്പോ 22-23 വയസ്സ് കാണും. അതിന് കല്യാണം കഴിഞ്ഞോ ഇല്ലയോ, മക്കളുണ്ടോ ഇല്ലയോ, എല്ലാം പോട്ടെ, നിന്റെ അനിയത്തി ജീവനോട് ഇരിപ്പുണ്ടോ ഇല്ലയോ എന്നറിയാവോ? അറിയില്ല അല്ലേ. നിനക്ക് എന്ത് അവകാശമുള്ളത് ഇതുപോലെ സ്നേഹിക്കുന്ന ചേട്ടന്മാരെ അടിക്കാനായിട്ട്? ഒരു ചെറിയ പ്രശ്നത്തിന് വേണ്ടി സ്വന്തം അച്ഛനമ്മയും വലിച്ചെറിഞ്ഞിട്ട് വന്നില്ലേ? ഭാര്യയും ഭർത്താവിന്റെ ഇടയിൽ 1000 പ്രശ്നങ്ങളുണ്ടാവും. നാല് ഭാര്യയായിട്ട് വരുന്നവൾ എന്തെങ്കിലും പറഞ്ഞാ അവളെ വിട്ടേച്ച് നീ ഓടിപ്പോവടാ. ഇങ്ങനെയാണെങ്കിൽ ഏത് പെണ്ണാടാ നിന്നെ വിശ്വസിച്ച് കല്യാണം കഴിക്കുക?
ഒരു കാര്യം പറയാ, എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നീ വന്ന് മോരപ്രകാരം പെണ്ണു ചോദിച്ചാൽ കല്യാണം കഴിപ്പിച്ചു തരുമെന്ന്. ഇനി അതിന് സാധ്യതയില്ല, അതിനെ കുറിച്ച് ആലോചിക്കുകയും വേണ്ട. എന്നെ നിനക്ക് വേണമെങ്കിൽ നീ മാത്രം പെണ്ണു ചോദിച്ചു വന്നാ പോരാ. നിന്റെ അച്ഛൻ, അമ്മ, ചേട്ടൻ, അനിയത്തി കുടുംബത്തോടെ വന്ന് പെണ്ണു ചോദിച്ചാൽ മാത്രം ഞാൻ സമ്മതിക്കും. അത് പറ്റിയില്ലെങ്കിൽ നീ ആര് വേണമെങ്കിലും കല്യാണം കഴിച്ചോ. എന്നാൽ ഞാൻ നിന്നെ അല്ലാതെ മറ്റാരെയും കല്യാണം കഴിക്കില്ല. എത്ര പ്രാവശ്യം നിന്നെ കൊഞ്ചിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? അത് എപ്പോഴെങ്കിലും ഓർത്ത് നോക്കിയിട്ടുണ്ടോ? ഉദയ എല്ലാം ആലോചിച്ചിട്ട് തന്നെയാണല്ലോ അല്ലേ? അയ്യോടാ തമ്മിൽ ഞാൻ എത്ര നാളാ ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്ന. നിങ്ങൾക്കെല്ലാം അറിയാവല്ലോ, വാങ്ങി നടത്ത്. ഉദയകുമാറെ, എനിക്ക് അറിവുള്ള കാലം മുതല് നിങ്ങളുടെ തറവാട്ടുകാര് സ്വത്തുക്കൾ വിറ്റിട്ടില്ല. എന്നാൽ നീയാണ് ആദ്യമായിട്ട് വിൽക്കാൻ പോകുന്നത്. ആലോചിക്കുമ്പോ മനസ്സിന് വിഷമമുണ്ട്. ഞാൻ ചോദിച്ചായിരുന്നോ, അല്ല മുത്തച്ഛ, 50 ലക്ഷം രൂപയുടെ സ്വത്ത് വെക്കുന്ന എനിക്കൊരു വിഷമവുമില്ല. ഒരു കാലിച്ചായക്ക് വേണ്ടി ഒപ്പിടാമെന്ന നിങ്ങൾക്കാണോ ഇത്ര വലിയ വിഷമം? കാശെടുത്ത് വെക്കാൻ നോക്ക്. നിങ്ങൾ ഈ വാങ്ങാൻ പോകുന്നത് പാരമ്പര്യ സ്വത്താ. അതെ അതെ, ഇദ്ദേഹത്തിന് മുരളി എന്ന് പറഞ്ഞ ഒരു അനുജനുണ്ട്. അവൻ ഒപ്പിടാതെ പിന്നെ ഇതെങ്ങനെ നടക്കും? അനിയനോ? അനിയനോ ചേട്ടനോ, അവൻ ആരുമായിട്ട്? അവൻ എന്നാ മരിച്ചുപോയി? അവൻ മരിച്ചിട്ടില്ല, അവൻ ജീവനോടെ തന്നെ ഉണ്ട്. മുരളി ഞങ്ങളുടെ ഫ്രണ്ടാ, അവൻ തീർച്ചയായിട്ടും ഇവിടെ വരും. ആ, അവന്മാർ പോയി, നിങ്ങൾ ഇരിക്കടാ. കാശെടുത്ത് വെക്ക, എന്നിട്ട് ഒപ്പിട്. ഉദയന്റെ അനിയന്റെ കാര്യം എന്താണോ? അനിയൻ അനിയൻ അനിയനെ, അവനെ കാണാതെ പോയിട്ട് വർഷങ്ങളായി, ഇനി അവൻ വരില്ല. എവിടെയെല്ലാം ട്രെയിനിലോ കാറിലോ ബസ്സിലോ ആടിപ്പെട്ട് ചത്തുപോയി കാണും. മണ്ണോട് മണ്ണായിട്ട് വർഷങ്ങളായി. അവൻ തിരിച്ചു വരണേ മണ്ണിനുള്ളിൽ മുളച്ചു വരണം. എന്താ മണ്ണ് പിളർന്നു വരാൻ അവനെന്താ അവതാരമാണ്? അല്ല ചേട്ടാ, ഉദയകുമാറാണോ ഇപ്പൊ ഇവിടുത്തെ എം എൽ എ? ഇപ്പൊ മാത്രമല്ല, ചേട്ടൻ എപ്പോഴും എം എൽ എ. ആ.
ആരാ? ആരാന്ന് വെച്ചാ പറ. ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനമാ. അനുഗ്രഹം വാങ്ങിക്കാൻ അമ്മായിയമ്മയുടെ വീട്ടിൽ പോയിക്കോ. മൂന്ന് ദിവസം കഴിഞ്ഞാ വരൂ. എം എൽ എയുടെ അമ്മ അമ്മയോ? പുറയിൽ എവിടെയെങ്കിലും കാണും, ചെന്ന് നോക്ക്. ഇതിലെ കൂടെ കയറിപ്പോ. ആരുമില്ലേ ഇവിടെ? തമ്പൂരാട്ടിയായി കണ്ടതോ മഹാറാണിക്കിവിടെ ഏഴ വേഷമോ? തമ്പൂരാട്ടിയായി കണ്ടതോ മഹാറാണിക്കിവിടെ ഏഴ വേഷമോ? അന്ന് താലോലിച്ചതോർക്കുന്നു ഞാൻ, എന്നെ പത്ത് മാസം ചുമന്നതല്ലേ. ആരാരോ അരിരാരോ വിടയും നെഞ്ചിൻ്റെ ഭാരം തീരില്ലേ. ആരാരോ അരിരാരോ വിടയും നെഞ്ചിൻ്റെ ഭാരം തീരില്ലേ. എന്താ മോനെ, നീ എം എൽ എ കാണാൻ വന്നതാണോ? മോനെ നിന്നോടാ, നീ എം എൽ എ കാണാൻ വന്നതാണോ എന്ന്? മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അത് പിന്നെ വളരെ കാലങ്ങൾക്ക് മുമ്പ് കണ്ടതായിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. രണ്ട് മക്കളെ ഞാൻ പ്രസവിച്ചു, ഒന്ന് ഗംഗ, ഒന്നഴുക്ക് ചാൽ. ഗംഗ എങ്ങനെ ഒരേ സ്ഥലത്ത് നിൽക്കും? അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അഴുക്ക് ചാൽ കെട്ടിക്കിടക്കും. അതാ എൻ്റെ ജീവിതം. എന്താമേ, മൂത്ത മകൻ അമ്മയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ലേ? എന്തിനധികം അത് പറയാതിരിക്കുന്ന നല്ലത്. അവന് പിറന്നാളായതുകൊണ്ട് അമ്മായിമ്മയ്ക്ക് രണ്ട് സാരി, ഭാര്യയ്ക്ക് മൂന്ന് സാരി, നെക്ലസ്, കേക്ക്, അൽവ എന്തൊക്കെയോ വാങ്ങിക്കൊണ്ട് പോയിരിക്കുക. നൊന്ത് പെറ്റുകളുടെ കേതി കണ്ടില്ലേ മോനെ? എന്റെ കൈകൊണ്ട് ചോറ് വിളമ്പി കൊടുക്കുന്നത് വരെ അമ്മയും അമ്മയും എന്നെ വിളിക്കും എന്ന് ഞാൻ അവന്റെ കൈകൊണ്ട് വാങ്ങി തിന്നാൻ തുടങ്ങിയോ? ഇറങ്ങി പൊടിക്കളവി എന്ന് എന്നോട് അവൻ പറഞ്ഞു മോനെ. എന്തിനെങ്ങനെ കൊട്ടാരം പോലുള്ള വീട് വിട്ടിട്ട് ഈ കന്നാലി തൊഴുത്തി കിടക്കുന്നത്? എന്റെ ചെറിയ മോന് ഓടിപ്പോയി കളഞ്ഞില്ലേ? നിന്നോട് ഞാൻ പറയുന്നത് പോലെ അവിടെ വരുന്നവരോടൊക്കെ ഞാൻ പാദം പെറുക്കുക മോനെ. എനിക്ക് ഭ്രാന്താ വട്ട എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടിട്ടിരിക്കുക. അമ്മയുടെ ഇളയ മകൻ തിരിച്ചു വന്ന അമ്മ അവനെ എന്തു ചെയ്യും? നിന്റെ നാക്ക് പൊന്നാവട്ടെ മോനെ, പറഞ്ഞതുപോലെ ബലിക്കട്ടെ. ശേഷിച്ച ഈ ജീവിതം എന്റെ മോന് വേണ്ടിയുള്ളതാണ്. അവനെ ഒന്ന് കണ്ടാ മതി, അവനെ ഞാൻ കണ്ണു നിറയൊന്ന് കണ്ടിട്ട്
അവന്റെ കാലടിയിൽ എനിക്ക് ജീവൻ വെടിഞ്ഞാൽ മതി. കണ്ണുള്ളവർക്കെല്ലാം ഇത് കാണാനാകുമോ? ശേഷങ്ങൾ കെട്ടി അയ്യോ വായു മൂടിയോ? കള്ളരെന്ന മുദ്രകുത്തി നാടും വീടും വിട്ടെറിഞ്ഞ് അന്യരായി കൂലി ചെയ്ത് നാടുതേടി വന്നു പറ്റു മകനോ? നീ എനിക്ക് വേണ്ടി കരയുന്ന മോനെ, ഞാൻ പ്രസവിച്ച മകൻ എവിടെയാണോ? അമ്മേ, അമ്മയ്ക്കൊരു മകളുണ്ടായിരുന്നല്ലോ. ആരാ? വൈശാലിയാണോ ചോദിക്കുന്നത്? അവൾ അനുഭവിക്കുന്ന നരകവേദനയ്ക്ക് ഞാൻ എത്രയോ ഭേദം. പറയാമേ, നിങ്ങളുടെ മോൾക്ക് എന്താ സംഭവിച്ചത്? അതിനെ കുറിച്ച് ചോദിക്കാതിരിക്കുന്ന നല്ലത്. പറയാമേ, നിങ്ങളുടെ മോൾക്ക് എന്താ സംഭവിച്ചത്? എന്റെ മകളെ ഞാൻ കെട്ടിച്ചു കൊടുത്തതുപോലെ ഈ ലോകത്ത് വേറൊരു പെണ്ണിനും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോയാ പോരെ? എന്താ ഉദയകുമാർ? എന്തായി ചേട്ടാ? എന്ത് പറ്റി ചേട്ടാ? എന്റെ സമ്പാദ്യം മൊത്തം തിന്ന് തീർക്കുവാണല്ലോ. അല്ലമ്മേ, പെണ്ണ് കാണാൻ വന്നവരാണോ? അതെ. അമ്മയ്ക്കും പെങ്ങക്കും വേറെ ജോലിയൊന്നുമില്ലേ? എടേ, നിനക്കെന്താടി ഒരു കുറവ്? നിന്റെ സൗന്ദര്യം കൊണ്ട് നാട്ടിലുള്ള പകുതിപ്പേരാ മയക്കിയെടുക്കാം. അതിലൊരുത്തൻ്റെ കൂടെ അങ്ങ് പൊക്കൂടെ. എന്തിനാടി എന്റെ സ്വത്ത് ഇല്ലാതാക്കുന്നേ? നോക്കിയേ എന്തൊരു തീറ്റാ തിന്നുന്ന. നല്ലവണ്ണം വയറ് നിറച്ച് തിന്നിട്ട് ഒരു ഏമ്പൊക്കം വിട്ടിട്ട് സ്ഥലം വിടാൻ നോക്ക്. അടുത്ത വീട്ടിലും പോയി വയറ് നിറച്ച് തിന്നണ്ടേ? ഇതെല്ലാം ഇവന്മാരുടെ സ്ഥിരം പണി തന്നെയാ. നിനക്കിന്ന് ഇഷ്ടമാണോ? നിനക്കിന്ന് ഇഷ്ടമാണോ എന്ന് നിന്നോട് ചോദിച്ചു. നിനക്കിന്ന് ഇഷ്ടമാണോ എന്ന്? ഈ പണം എന്തിനാന്നറിയോ? ഇവൾ ഉടുത്തിരിക്കുന്ന സാരി നീ മേടിച്ചു കൊടുത്തായിരിക്കും. അതിനാ പെറുക്കിയെടുത്തോ. അന്നാ വീട് വിട്ടിറങ്ങി പോയവള് പിന്നെ എങ്ങനെ തിരിച്ചു വരുമെന്ന് പറ. ഇപ്പൊ അവരെവിടെയുള്ള? എന്തെങ്കിലും വാങ്ങാനുള്ള വാങ്ങിച്ചോ, ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്ക് നേരെ വരട്ടും. മക്കൾ ഒറ്റയ്ക്കല്ലേ ഉള്ളു, വേഗം വീട്ടിലേക്ക് ചെല്ലേ. ഒന്ന് ചോദിച്ചോട്ടെ, ഈ വൈശാലിയുടെ കടയാ? അതോ ആ കാണുന്ന കടയാ? മോളെ വൈശാലി, എനിക്കൊരു ബണ്ണ് താ മോളെ. ഞാൻ താലോലിച്ച ചെല്ലക്കുട്ടിയോ, ഈ കഷ്ടപ്പാട് കാണുവാൻ വയ്യ. അന്നു നമ്മൾ കളിച്ചതെല്ലാം എടി ഇന്നും നെഞ്ചിൽ തെളിഞ്ഞിടുന്നു. ആരാരോ അരിരാരോ നീ ആരോ ഇപ്പം ഞാനാരോ? ആരാരോ അരിരാരോ എടി നീ ആരോ? നിങ്ങൾക്ക് പാല് വേണോ അതോ ചുക്ക് കാപ്പി വേണോ? ഞാൻ നാടുവാഴിക്കോട്ടെന്ന് വരുന്ന വഴിയാ. അതാ ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് പാല് വേണോ അതോ ചുക്ക് കാപ്പി വേണോ എന്ന്. വൈശാലി നിങ്ങളല്ലേ? അതെ. നിങ്ങളുടെ ചേട്ടൻ ഉദയന്റെ വീട്ടിൽ നിന്ന് ഞാൻ വരുന്നത്. എനിക്ക് അങ്ങനെ ഒരു ചേട്ടനില്ല, പിന്നെ എങ്ങനെയാ അവിടെ നിന്ന് വരുന്നേ? അയ്യോ, നിങ്ങളുടെ ചേട്ടൻ പറഞ്ഞിട്ടേ വന്നതല്ല, നിങ്ങളുടെ അമ്മയാ പോകുന്ന വഴിക്കൊന്ന് കയറി കാണണമെന്ന് പറഞ്ഞ. എന്റെ അമ്മ അവിടെ ജീവനോടുണ്ടോ? ചെലപ്പം ചത്ത് ജീവിക്കായിരിക്കും. ഇതുപോലെ ഒരു മോനെ പറ്റതിന് എന്റെ അമ്മ അനുഭവിക്കണം. അത് പോട്ടെ, ഇത്രയും ദൂരം വന്നതല്ലേ. ആരാ നിങ്ങള്? എല്ലാം വീതി എന്റെ വീതിയാ, എന്റെ വീതിയോ ചൊല്ലാൻ ഒരു വഴിയില്ലല്ലോ. നീ എന്റെ സ്വന്തം എന്റെ സ്വന്തമാ, ഇവിടെ ചൊല്ലുവാനും വഴിയില്ലല്ലോ. നിങ്ങളോട് ചോദിച്ച് ആരാ നിങ്ങള്? ആരാരോ
കുറച്ച് അകന്ന ബന്ധുവാ. നിന്റെ ചേട്ടന്റെ സ്ഥാനമുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്ക്, കൂടെ പറഞ്ഞ ചേട്ടന്മാര് രണ്ടെണ്ണം ഉണ്ട്. എന്നിട്ടെന്താ ഞാൻ ഇവിടെയാ കിടക്കുന്നത്? ഇപ്പൊ വന്നിരിക്കുന്നു അകന്ന ബന്ധത്തിലെ ചേട്ടനാന്ന് പറഞ്ഞോണ്ട്. നിർത്തറേ, വരുന്നവരോടും പോകുന്നവരോടും ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. കെട്ടിക്കൊണ്ട് വന്ന് അന്ന് തൊട്ട് തുടങ്ങിയതാ. ശരി ശരി, നീ കടന്നു നോക്കിയോ, ഞാൻ മില്ലൂരൊന്ന് പോയിട്ട് വരാം. അമ്മേ, ഇന്ന അമ്മേ 4 ചുക്ക് കാപ്പിക്കുള്ള പൈസ. സ്നേഹത്തിന് പള്ളിക്കൂടമോ ഈ ചെല്ലക്കുട്ടിക്ക് ഗതിയെന്നോ? കാത്തിരുന്ന നാളും വന്നോ, കുട്ടിക്കാലത്തും നീ വേദനയല്ലോ. അല്ലലില്ലാതെ അമ്മ എന്നും വളർത്തും സ്വന്തം കൂറുന്നോ, ഇത് കാണാനാകുമോ? അല്ലലില്ലാതെ അമ്മ എന്നും വളർത്തും സ്വന്തം കൂറുന്നോ, ഇത് കാണാനാകുമോ? മോളെ വാങ്ങിച്ചോളൂ. സാറേ, നിങ്ങൾ എനിക്ക് എന്തൊക്കെ വാങ്ങിച്ചു തന്നു? സാറേ, ഞാൻ എന്താ വിളിക്കണ്ടേ? മോൾ അമ്മാവെന്ന് വിളിച്ചാ മതി. എന്നെ കൈവിട്. അങ്ങനെ ചെയ്യരുത്. എന്താ എന്താ പറ്റിയത്? എനിക്ക് അമ്മാവനെ ഇഷ്ടമല്ല. എന്റെ വലിയമ്മാവൻ ഞാൻ ജനിച്ചപ്പോ തൊട്ട് എന്നെ കാണാൻ വന്നിട്ടില്ല. എന്റെ ചെറിയ അമ്മാവൻ എന്റെ അമ്മയുടെ ചെറുപ്പത്തിലുണ്ടല്ലോ, എന്റെ അമ്മയെ വിട്ട് ഓടിപ്പോയി. എന്റെ ചെറിയ മാവൻ വന്ന ഉടനെ അമ്മാവന്റെ മടിയിരുത്തി കാതു കുത്തുവെന്ന് അമ്മ പറഞ്ഞിരുന്നു. പക്ഷെ അമ്മ അങ്ങനെ ചെയ്തില്ല. അതുകൊണ്ട് എനിക്ക് അമ്മാവനെ ഇഷ്ടമല്ല. നിങ്ങൾ എന്റെ അമ്മാവനായിരുന്നെങ്കിൽ എനിക്കൊന്നും വാങ്ങിത്തരേണ്ട ആവശ്യമില്ല. ശരി, അമ്മാവൻ വേണ്ട, ഫ്രണ്ട് ആയാലോ? ഓക്കേ അമ്മേ, ഫ്രണ്ട് ആണെങ്കിൽ ഓക്കേ ആണോ അമ്മേ? നിങ്ങള്, ഞാന്, അമ്മ, അച്ഛൻ എല്ലാരും ഫ്രണ്ടാ. ഓക്കേ. നിന്റെ അച്ഛനെ സംഭവിച്ചോളം, നിന്റെ അമ്മയും പോയനെ. നീ എന്തെങ്കിലും ഒരു ദിവസം വരുമെന്നും അവസാനമായി നിന്റെ മുഖം കണ്ടു മരിക്കണമെന്നും കരുതി അതിനുവേണ്ടി ഇന്നും ജീവനോടെ കഴിയുക. നിന്റെ അമ്മയുടെ മുമ്പിൽ പോയി നീ സംസാരിച്ചില്ലേ? അപ്പൊ പറയാറുന്നില്ലേ നീ മകനായിരുന്നെന്ന്? നിന്റെ അനിയത്തി അവളുടെ വീട്ടില് ഒരു നയാ പൈസക്ക് പോലും ആഗ്രഹിച്ചിട്ടില്ല. നാട് വിട്ട് ഓടിപ്പോയ ചേട്ടൻ എന്നെങ്കിലും തിരിച്ചു വരുമെന്നുള്ള വിശ്വാസത്തിൽ അവൾ ജീവിക്കുന്നത്. അവിടെ നീ പോയി അവളോട് സംസാരിച്ചു, എന്നിട്ട് നീ എന്താ ചേട്ടനാണെന്ന് പറയാഞ്ഞത്? ഡാ, ഇതിൽ നല്ല നീ വരാതിരുന്നാ മതിയായിരുന്നു. വലിയ കൊട്ടാരത്തിലെ തമ്പുരാട്ടിയെ പോലെ ജീവിച്ച എന്റെ അമ്മ ഒരു കന്നുകാലി തൊഴുത്തില് ചത്ത് ജീവിക്കുക. അവരോട് പറയണമെന്നാണോ പറഞ്ഞേ? ഞാനാ നിങ്ങളുടെ മകനെന്ന മഹാറാണിയെ പോലെ ജീവിക്കേണ്ട എന്റെ അനിയത്തി ഒരു തെരുവില് ചുക്ക് കാപ്പി വിട്ട് ജീവിക്കാടാ. അവരോട് ഞാനാണ് നിന്റെ ചേട്ടനെന്ന് പറയണമെന്നാണോ പറയുന്നേ? തിരിച്ച് അതേ അതേ കൊട്ടാരത്തിൽ മഹാറാണിയെ പോലെ എന്റെ അമ്മയെ നിർത്തിയിട്ട് ഞാൻ മകനെന്ന സത്യം പറയുള്ളടാ. ഞാനാ നിങ്ങളുടെ മകനെന്ന് എന്റെ അനുജത്ത് ഏത് നിലയിൽ ജീവിക്കണം അതുപോലെ ഒരു ജീവിതം കൊടുത്തിട്ട് പറയണ. ഞാനാ നിന്റെ ചേട്ടനെന്ന് ഈ ശിവകാശി അങ്ങനെ ചെയ്യും. അതാണടാ എന്റെ സംസ്കാര രീതി. അവർക്ക് നല്ലൊരു ജീവിതം കൊടുത്തെങ്കിൽ മാത്രമേ മരിച്ചുപോയ അച്ഛന്റെ ആത്മാവിന് ശാന്തി ലഭിക്കൂ. നിന്റെ അച്ഛൻ മരിച്ചതല്ല. എന്താടാ പറഞ്ഞത്? അച്ഛനെ പറയടാ. അച്ഛനെ കൊന്നതാടാ. കൊന്നു? എന്തുവാടാ പറയുന്നേ? പറയടാ, ആരാടാ? ആരാ കൊന്നത്? പറയടാ, പറയടാ. നോക്ക് സാറേ, ഉപജീവനം നടത്താൻ വേണ്ടി കഷ്ടമുണ്ടി പരിപ്പ് വിട്ട് ജീവിക്കുക. നിങ്ങളുടെ മോൻ ഉദയൻ എന്റെ മോളെ നശിപ്പിക്കാൻ നോക്കി. മാധവ വേണ്ട, തലതിർച്ചവനെ
എന്താണ് ഇതെല്ലാം? ആദ്യം പേടി വലിച്ചു, പിന്നെ കള്ളു കുടിക്കാൻ തുടങ്ങി. ഇന്ന് ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയല്ലേ? ഇതൊക്കെ നീ എവിടുന്നാടാ പഠിച്ച്? നമ്മുടെ കുടുംബത്തിൽ ഒരാളും ഇതുപോലൊന്നും ചെയ്തിട്ടില്ല. നീ മാത്രം എങ്ങനെടാ ഇങ്ങനെ ആയി പോയേ? നീ എന്റെ മോൻ ചോദിക്കുന്നേ? പോയി നിങ്ങളുടെ ഭാര്യയോട് ചോദിക്കേ, ഞാൻ ആർക്കുണ്ടായതാണെന്ന് അറിയാം. മാധവ, മാധവ, എന്ത് പറ്റി? എന്ത് പറ്റി മാധവ? നിന്റെ ചേട്ടൻ നാട്ടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവനെ പിടിക്കണ. ഹലോ പോലീസ് സ്റ്റേഷൻ, എം എൽ എ ഉദയകുമാറിന്റെ വീട്ടിൽ റൗഡി വന്ന് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവനെ പിടിച്ചു നിർത്തണ, വെട്ടണ. എന്താണ് നോക്കി നിൽക്കുന്നത്? വെട്ടണ അവനെ. ഏയ്, ആരാത്? ഏയ്, ആരാതാ ചോദിച്ച? നീ എന്റെ മോന്തിനാണോടാ? അതെന്തിനാ എന്നോട് ചോദിക്കുന്നേ? പോയി നിങ്ങളുടെ ഭാര്യയോട് ചോദിക്കേ, ഞാൻ ആർക്കുണ്ടായതാണെന്നറിയാം. പറയുവടാ. ഞാൻ എന്താണ് പറഞ്ഞേ? പറയുവടാ. ഇതെന്ത് ലെറ്ററാന്ന് മനസ്സിലായോ? എന്റെ ഭാര്യയെ ചതിച്ച് നശിപ്പിച്ചതുകൊണ്ട് അവള് കെട്ടിത്തൂങ്ങി മരിച്ചു. അവള് മരിച്ചെങ്കിലും വെറുതെ മരിച്ചില്ല. അവളുടെ മരണത്തിന് കാരണം നീയാണെന്ന് ഇതിൽ എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തത്. ആരോട് കെട്ടിയവനാണ്? ഈ ലെറ്റർ എങ്ങാനും പോലീസിനെ ഞാൻ കാണിച്ചെന്ന് വെച്ചോ മോനെ? പോലീസ്, കമോൺ. അല്ല ഉദയേട്ടാ, ആരോ അടിച്ചെന്ന് ഫോൺ ചെയ്തായിരുന്നല്ലോ, ആരാത്? ഞാനാ, എന്നെ അറസ്റ്റ് ചെയ്. അവനൊന്നും അടിച്ചില്ല, വെറുതെ കള്ളം പറയൂ. ഇല്ല, പോലീസുകാരാ ഞാൻ അടിച്ചത്. നീ അല്ല അടിച്ചത്?
പയ്യനുണ്ടല്ലോ തങ്ക കുടവ, ആ പയ്യനല്ല അടിച്ചത്, നിങ്ങള് പൊക്കോ. അടിക്കാതാണോ വായിലൂടെയും ചെവിലൂടെയും ചോര? ഞങ്ങളുടെ കക്ഷി പ്രശ്നമാ, അതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ഇവിടെ പോലീസിന് ആവശ്യമില്ല, നിങ്ങൾ പുറത്തു പോയോ? പോലീസ് എം എൽ എ അല്ലേ പറയുന്നേ, പോ വിളി. പോലീസ് പോയാ എനിക്കെന്താ പോലീസ് സ്റ്റേഷൻ അറിയാൻ പാടില്ലേ? കോടതി അറിയാൻ പാടില്ലേ? ഹൈക്കോടതിയും സുപ്രീം കോടതിയും എല്ലാം എനിക്കറിയാം. എല്ലായിടത്തും ഈ ലെറ്റർ ഞാൻ വായിക്കും. നിനക്ക് തൂക്കുമരം വാങ്ങിച്ചു തരും ഞാൻ. നീ എങ്ങനെ ചുറ്റി എവിടാ വരുന്നെന്ന് എനിക്ക് മനസ്സിലായി. ആ ലെറ്ററിക്ക് എത്രയാ വേണ്ടത്? 2, 4 എന്റെ ചേട്ടാ, ആവശ്യമില്ലാതെ എന്തിനാ ഇവനോട് ഇങ്ങനെ സംസാരിക്കുന്നത്? റൗണ്ട് ആയിട്ട് 10 അങ്ങ് പറ. ചേട്ടോ നമസ്കാരം. പോയ 10 എടുത്തോണ്ട് വാടാ. ഇങ്ങോട്ട് നോക്ക്, എന്തായാലും ആ ലെറ്ററിന് 10,000 രൂപ കൂടുതൽ തന്നെയാ. എന്തിനാടാ പൈസ പെട്ടി കൊണ്ടുവരുന്നത്? പിന്നെ 10 ലക്ഷം ചാക്കിലാണോ എടുത്തോണ്ട് വരേണ്ടത്? 10 ലക്ഷമോ? ഈ ലെറ്ററിന്റെ വില 10 ലക്ഷമാണ്. പണം വേണോ അതോ ഈ ലെറ്റർ വേണോ? പണം. തൂക്കു തൂക്കു തൂക്കുമരം മറക്കല്ലേ. ലെറ്റർ ഇതാ. എന്താടാ ലെറ്ററിലൊന്നും കാണുന്നില്ലല്ലോ. തനിക്ക് കണ്ണ് കാണാൻ പാടില്ലേ? ഒന്നും കാണുന്നില്ല. തന്നില്ലേ പണി, ഒരു ചുക്കും ചെയ്യല്ലേ നീ. ചേട്ടാ ഉടനെ പോലീസിന് ഫോൺ ചെയ്യാം. പോലീസിന് ഫോൺ ചെയ്താൽ എം എൽ എ ഉദയകുമാർ എന്ന് പറയില്ല, മെന്റൽ ഉദയകുമാർ എന്ന് പറയും. നിന്നെ നിന്നോട് 10,000 കൊണ്ടുവരാൻ പറഞ്ഞാൽ 10 ലക്ഷമാണോടാ കൊണ്ടുവരുന്നത്? നേരെ വണ്ണം 10,000 രൂപയാന്ന് ആദ്യം പറഞ്ഞ പോരായിരുന്നില്ലേ? ഈ 1-ാം ക്ലാസ് പിള്ളേരെ പോലെ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരുന്ന. തൃപ്തിയായില്ലേ? പിന്നെ എന്തിനാ താമസിക്കുന്നത്? ഒപ്പിട്ട് പണം വാങ്ങാൻ നോക്ക്. ഓ ശരി, അങ്ങനെ ആകട്ടെ. എന്തടാ ഒരു കൈ അടിച്ചൊടിച്ചത് പോരെ, ഇനി ഒരു കൈ കൂടെ ഒടിക്കണോ? ഉദേട്ടാ അതല്ല, ചേട്ടന് ഫാക്ടറിയിലേക്ക് പോകുന്ന എങ്ങനെയാന്ന് ഒരാൾ എന്നോട് വഴി ചോദിച്ചു, അതാ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ. വഴിയോ? ഉദയകുമാറിന്റെ ഫാക്ടറിയിലേക്ക് വഴി ചോദിച്ചതാരാണ്? നീ എന്തിനാടാ വന്നേ? ചേട്ടാ നമ്മള് തമ്മിലെല്ലാം സുല്ല. ഞാൻ ഈ അപ്പച്ചന്മാരോടൊന്ന് സംസാരിച്ചോട്ടെ. ഉദയകുമാറെ ഒന്ന് സമാധാനിക്ക്, ആ ചെറുക്കൻ എന്തോ സംസാരിക്കണോന്ന് പറയുന്നുണ്ടല്ലോ, സംസാരിക്കട്ടെ. മോ സംസാരിക്ക്. ആ നമസ്കാരം അപ്പച്ചന്മാരെ, നമസ്കാരം. നമസ്കാരം അപ്പച്ച. നിങ്ങൾ മേടിക്കാൻ പോകുന്ന സ്വത്തില്ലേ, അത് പാരമ്പര്യ സ്വത്താണ്. ദേ ഇങ്ങേർക്ക് ഒരു അനുജനുണ്ട്, അയാൾ വന്ന് പത്രത്തിൽ ഒപ്പിട്ടെങ്കിലേ കാര്യം. ഒരു പക്ഷെ അയാൾ നാളെ വന്ന് ഞാൻ ഒപ്പിടാതെ എങ്ങനെയാണ് നിങ്ങൾ ഇത് വാങ്ങിയെന്ന് ചോദിച്ചാ നിങ്ങൾ അയാളോട് എന്തു പറയും? അല്ല ഒരു ഉദാഹരണം പറയട്ടെ, ഇപ്പോ ഞാനാണ് ഇയാളുടെ അനുജനെന്ന് വെച്ചു, എന്നിട്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കാം, എടാ കടമ്പെട്ടുകളായി, എന്റെ കയ്യൊപ്പില്ലാതെ എന്റെ സ്വത്ത് എങ്ങനെയാണ് നിങ്ങൾ വാങ്ങിക്കുന്നത്? എങ്ങനെ വാങ്ങുന്ന? എല്ലാം ഇവൻ സമ്പാദിച്ച സ്വത്താണെന്ന് വിചാരിച്ചോ? എന്റെ അച്ഛന്റെ അച്ഛന്റെ അപ്പൂപ്പന്മാര് സമ്പാദിച്ച സ്വത്താണിത്. ഇവന്റെ കയ്യൊപ്പ് മാത്രം ഉണ്ടായാ പോരാ, എന്റെ കയ്യൊപ്പ് ഉണ്ടായിരിക്കണം അതില്. എങ്ങനെ എന്റെ കയ്യൊപ്പ് ഇല്ലാതെ നിങ്ങൾക്ക് സ്വത്ത് വാങ്ങ? എടാ എടുക്കണ വാള്, ഈ കൈ കൊണ്ടല്ലേ സ്വത്ത് വാങ്ങിയത്. ഈ കൈ ഞാൻ അപ്പച്ചന്മാരെ, ഇതുപോലെ ഇയാളുടെ അനിയൻ ഇവിടേക്ക് വന്നിട്ട് ഒരു പക്ഷെ നിങ്ങളുടെ കൈ വെട്ടിയെന്ന് അങ്ങോട്ട് വെച്ചോളൂ, എന്ത് ചെയ്യും? കള്ളവും കപടവും ഇല്ലാത്ത ആൾക്കാരാണെന്ന് ഈ കഷണ്ടിയൊക്കെ കണ്ടറിയാം. ആളും പ്രശ്നമാണ്, സ്വത്തിന് തടസ്സവും വരും. ഇതെന്തോന്നാ ചേട്ടാ ചേച്ചിയെ പോലെ മാറ്റി മാറ്റി പറയുന്നത്? ചോദിച്ചായിരുന്നോ? എടുക്കടാ വണ്ടി. അമ്മാവാ നാട്ടുകാരോ അല്ല ബന്ധുക്കളോ അമ്മയോ പെങ്ങളോ പറയണ്ടേ? അല്ലെങ്കിൽ നിങ്ങളുടെ അനിയന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം. അതും അല്ലെങ്കിൽ നിങ്ങളുടെ അനിയൻ നേരിട്ട് ഒന്ന് ഒപ്പിട്ടാലേ ഈ സ്വത്ത് വിൽക്കാൻ പറ്റുള്ളൂ. ഇതാണ് നിയമം. ഓഹോ, ഇതാണോ നിങ്ങളുടെ നിയമം എന്ന് പറയുന്നത്? നന്നായിട്ട് കേട്ടോ, ഈ വരുന്ന 12-ാം തീയതി അമാവാസിയാ, അന്ന് ഞാൻ ഈ സ്വത്ത് വിൽക്കും. അതിനുള്ളിൽ നിയമം പറയുന്ന എല്ലാ തെളിവുകളും ഞാൻ കൊണ്ടുവന്നിരിക്കും. ചേട്ടാ ഇതല്ല ചേട്ടന്റെ കുടുംബ ഫോട്ടോ. അയ്യോ, മുരളി എന്റെ റൂംമേറ്റ് ആയിരുന്നു ചേട്ടാ, ദിവസം ഈ ഫോട്ടോ കണ്ടവൻ കരയുമായിരുന്നു. അവസാനം ഇങ്ങനെ ആയി പോയല്ലോ ചേട്ടാ. അമ്മേ മുരളി.
എടാ, നീ ഇവിടെ നിന്റെ മരിച്ചുപോയ അച്ഛനെ ഓർത്ത് വിഷമിച്ച് നിൽക്കുന്നു. അവിടെ നീ മരിച്ചുപോയെന്ന് പറഞ്ഞ് നാട്ടുകാർ മുഴുവൻ കരയുക. ഞാൻ ചത്തുപോയെന്നു അങ്ങനെ പറഞ്ഞ് നിന്റെ ചേട്ടൻ എവിടുന്ന് ഒരു ശവം കൊണ്ടുവന്ന് നാട്ടുകാരെ മൊത്തം വിശ്വസിപ്പിച്ചിരിക്കുക. അതറിഞ്ഞ് നിന്റെ അമ്മയെ അനിയത്തി നെഞ്ചിത്തടിച്ച് കരയുക. അങ്ങനെയാണെങ്കിൽ നീയാണ് മുരളീധരൻ എന്നുള്ള സത്യം ഇപ്പോഴെങ്കിലും പറയണം. ഇല്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്റെ അമ്മയ്ക്കും അനുജിത്തിക്കും ഒരു ജീവിതം നൽകിയിട്ടേ ഞാൻ ആരാണെന്നുള്ള സത്യം വെളിപ്പെടുത്തുള്ളൂ. നീ എന്തെങ്കിലും ഒരു ദിവസം ജീവനോട് തിരിച്ചു വരുമെന്നുള്ള വിശ്വാസത്തിലാണ് നിന്റെ അമ്മ ഇതുവരെ ജീവനോട് ഇരിക്കുന്നത്. നാളെ നീ മരിച്ചുപോയോ എന്ന കാര്യം ആലോചിച്ച് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ അതിനുശേഷം നീ സത്യം പറഞ്ഞിട്ട് എന്താ കാര്യം? മുരളി, നീ എല്ലാരോടും സത്യം പറയാൻ പോവാണ്ടോ? ചേട്ടാ, ചേട്ടൻ്റെ അനിയൻ മരിച്ചിട്ടില്ല. ഏത് തെണ്ടിയാ പറഞ്ഞത് ചേട്ടൻ്റെ അനിയൻ മരിച്ചെന്ന്? ചേട്ടൻ്റെ അനിയൻ ജീവനോടെ ഉണ്ട് ചേട്ടാ. ഈ ഞാനാ പറയുന്നത്, ചേട്ടൻ്റെ അനിയൻ ജീവനോടെ തന്നെയുണ്ട്. ഈ ഒരു അനിയൻ മരിച്ചാൽ എന്താ? ചേട്ടന് വേറെ ഒരു അനിയനും ഇല്ലേ? ഞാനും ഒരു അനിയനെ പോലല്ലേ? ഈ ഇരിക്കുന്ന നാല് പേരും ചേട്ടൻ്റെ അനിയന്മാരാവില്ലേ? ഇതുപോലെ ചേട്ടന് ഒരുപാട് അനിയന്മാരുണ്ട്. ചേട്ടൻ വിഷമിക്കണ്ട. പ്രിയപ്പെട്ട നാട്ടുകാരോട് ഒരു വലിയ സത്യം പറയാൻ പോവാ, ഞാൻ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇതെല്ലാം ഒരു നാടകമാണ്. എന്താ നാടകം? ഈ ലോകം ഒരു നാടകവേദിയാണ്. ഇതിൽ ഞാനൊരു നടൻ, നിങ്ങളെല്ലാവരും നടീ നടന്മാർ, ദേ ചത്തുകിടക്കുന്ന മുരളീധരൻ, ഇയാൾ വളരെ പഴയ ഒരു നടൻ, ദേ ജീവനോടിരിക്കുന്ന ഉദയകുമാർ, ഇദ്ദേഹം ലോകമറിയുന്ന മഹാനടൻ. മുരളീധര, എന്റെ കണ്ണിൽ നിന്നും രക്തമാണ് ഒഴുകുന്നത്. അത് നീലക്കണ്ണീരോ മഞ്ഞക്കണ്ണീരോ പച്ച രക്തക്കണ്ണീർ? ചേട്ടാ, ചത്തുപോയെന്ന് ഇതൊക്കെ ചോദിച്ചായിരുന്നു. ശവത്തെ എഴുന്നേൽപ്പിക്കും തോന്നല്ലോ. അയ്യോ, മുരളീധരന്റെ പോക്കറ്റ് കാശിരിക്കുന്നത് കണ്ടില്ലേ? എന്ത്, ശവത്തിന്റെ കയ്യിൽ കാശോ? ഇതെന്താ ഈ പറയുന്നത്? ഞാനൊന്ന് നോക്കട്ടെ. ദേ, ഇത് കാശൊന്നുമല്ല, കത്തെഴുതി വച്ചിരിക്കുക. അപ്പൂപ്പം വായിക്കേ. സ്നേഹം നിറഞ്ഞ ഉദയകുമാർ ചേട്ടൻ, അനുജൻ മുരളീധരൻ എഴുതുന്നു, നിങ്ങളെയെല്ലാം പിരിഞ്ഞ് 15 വർഷം അനാഥനായി കഴിഞ്ഞു. അതിന് പ്രായച്ചിത്തമായി എനിക്ക് അവകാശമുള്ള സ്വത്തെല്ലാം നാട്ടിലുള്ള അനാഥാലയത്തിന് നൽകുവാനും മറ്റ് നല്ല കാര്യങ്ങൾക്ക് നൽകണമെന്നും വിനീതമായി അപേക്ഷിക്കുന്നു. പൊതുജനങ്ങളോട് ഒരറിയിപ്പ്: എന്റെ സ്വത്തെല്ലാം എന്റെ ചേട്ടന്റെ കയ്യിൽ നിന്നും അനാഥാലയങ്ങൾക്ക് എഴുതി വാങ്ങിയതിനു ശേഷമേ ശവസംസ്കാരം നടത്താവൂ. അങ്ങനെ ചെയ്താലേ എന്റെ ആത്മാവിന് ശാന്തി കിട്ടൂ എന്ന് മുരളീധരൻ. പിന്നെന്താ ഉദയകുമാറേ, നിന്റെ സ്വത്തിന്റെ പകുതി അനാഥകൾക്ക് എഴുതി കൊടുക്ക്. ഇത് നിന്റെ അനുജനല്ലേ? അവന്റെ പോക്കറ്റിൽ നിന്നല്ലേ ഈ കത്തെടുത്തത്? ഈ അനുജൻ എഴുതാതെ ഈ ചെറുക്കനാണോ എഴുതിയത്? നോക്ക്, ഇത് എന്റെ അനിയന്റെ എഴുത്തുമല്ല, അവന്റെ കൈവശമല്ല. തനിക്ക് എങ്ങനെയൊക്കെ പറയാം? നാട്ടുകാരെങ്ങനെ വിശ്വസിക്കും? ഞാനിപ്പോ വിശ്വസിപ്പിക്കാം. അമ്മാവാ, ചെറുപ്പത്തിൽ എന്റെ അനിയൻ എഴുതിയ ബുക്കാ ഈ കൈയക്ഷരം. ആ കൈയക്ഷരം ഒന്ന് നോക്ക്. ഇത് കൊള്ളാലോ, രണ്ട് കൈയക്ഷരവും ഒരേപോലെ ഇരിക്കുന്നല്ലോ. ഉദയകുമാറെ, സ്വത്തെല്ലാം നാട്ടുകാർക്ക് എഴുതി വെച്ചോ, അതിനുശേഷം അടക്കം ചെയ്യാം. സ്വത്തിൽ ഒരുത്തം പോലും കൈവച്ചേക്കരുത്. എന്നാ ശവം എടുക്കാൻ സമ്മതിക്കില്ല? ഇവൻ എന്റെ അനിയനല്ല. ഇതുവരെ അനിയൻ എന്ന് പറഞ്ഞ ഇപ്പൊ മാറ്റി പറയാണ്. നാട്ടുകാർ ഞങ്ങളോട് ക്ഷമിക്കണം. ഒരു അനാഥ ശവത്തിനെ റെഡിയാക്കി അത് മുരളിയുടെ ശവമാണെന്ന് കള്ളം പറയാൻ പറഞ്ഞത് ഈ ഉദയൻ ചേട്ടനാണ്. ഈ ഫോട്ടോ ഞങ്ങൾക്ക് അയച്ചു തന്നതും ഈ ചേട്ടനാ. പക്ഷെ ഇത്രത്തോളം പ്രശ്നം ഉണ്ടാവും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്ത്? അമ്മയെ കഷ്ടപ്പെടുത്തി, എന്നെ കഷ്ടപ്പെടുത്തി, ചേട്ടൻ ഇവിടെ സന്തോഷത്തിന് ജീവിക്കുക, അത് സഹിക്കുന്നില്ല നിങ്ങൾക്ക്. ഇപ്പൊ എന്റെ ചേട്ടനെയും കൊല്ലണോ എന്ന് എന്താ നിർബന്ധം? അതോ നിന്റെ കൈ ഞാൻ എടുക്കണോ? ഇതെന്റെ കുടുംബക്കാരുവാ, നീ തളയണ്ട. ഏതാടാ കുടുംബക്കാര്യം? കൂടെ പറഞ്ഞ അനുജത്തിയോട് ക്രൂരത കാട്ടും. ഇത് ഞാൻ കണ്ടോണ്ട് നിക്കണോ? ഈ നാട്ടുകാർ മുഴുവനും കണ്ടോണ്ട് നിക്കണോ? എന്നാ കൂടപ്പുറപ്പിനോട് സ്നേഹമുള്ള ആർക്കും ഇത് ചോദിക്കാനുള്ള അധികാരമുണ്ട്?
ഈ എനിക്കുണ്ട്. എന്താ ഇവിടെ നിൽക്കുന്നവരെല്ലാം വെറുതെ ഞൊട്ടാൻ വേണ്ടി ഇരിക്കുന്ന വിചാരിച്ചോ നീ? നല്ല നാട്ടുമ്പുറങ്കാരാ, ചേറും ചെളിയും പുരന്റെ കൈകൾ തന്നെ അവർക്കും. ദേഷ്യം 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 വന്നാലുണ്ടല്ലോ, ചെത്തി എടുക്കും അറിയാവോ? എടുക്കട കയ്യ്, കയ്യിട. ഉദയകുമാറെ, ആ കൊച്ചൻ പറഞ്ഞു കേട്ടില്ലേ, കയ്യങ്ങെടുക്ക്. ചേട്ടാ കയ്യെടുക്ക് ചേട്ടാ. ഉദയകുമാറെ കൊച്ചിനെ വിട്. ഞാനെന്താ ചത്തുപോയെന്ന് വിചാരിച്ചോ? പറയാ, ഞാനെന്താ ചത്തുപോയോ? ജീവനോടെ തന്നെ ഉള്ളത്. നിന്റെ അനിയൻ മരിച്ചു പോയെന്ന് നാട്ടുകാരെ മുഴുവനും അറിയിച്ചല്ലോ നീ. എന്നോടെന്താ പറയാഞ്ഞത്? നീ ആരടാ? നിന്നോട് എന്തിനാടാ ഞാൻ പറയണ്ടേ? ആപ്പ് വെക്കുന്നത് ഞാനല്ലേ. നീ എന്നോട് പറഞ്ഞേ തീരൂ. അനിയന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ സ്ഥലം വിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോ രണ്ടാമത്തെ ദിവസം ഡെഡ് ബോഡി വരുമെന്ന് അറിയാമായിരുന്നു എനിക്ക്. എന്തെങ്കിലുമൊക്കെ തരികട കാണിക്കാതിരിക്കില്ല എന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അനുജന്റെ നോട്ട്ബുക്ക് ഒരാളെ വിട്ട് വാങ്ങിയിട്ട് ഒരു മണിക്കൂർ കൊണ്ടാണ് ഞാൻ ഇതെല്ലാം എഴുതി പഠിച്ചത്. ഇത് മുമ്പേ അറിയിച്ചിരുന്നെങ്കിൽ സംസാരിച്ച് കുറച്ച് കാശെങ്കിലും വാങ്ങിയാ ഞാൻ. ഇനി നല്ലതോ മോശമോ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയേ, നമുക്ക് ഒരുമിച്ച് നിന്ന് ചെയ്യാന്നേ. വരട്ടെ. ചേട്ടൻ വീണ്ടും എം എൽ എ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പോവാ. വരുന്ന 14th നോമിനേഷൻ മറക്കാതെ വരണം. ഇതിനകത്ത് ഒപ്പിടാൻ പറ. മോനെ ഉദയകുമാറേ, നല്ല സമയം കഴിയുന്നതിന് മുമ്പ് നോമിനേഷനിൽ ഒപ്പിടാൻ നോക്ക്. അമ്മാവാ, എന്റെ അമ്മായിമ്മ വരുന്ന സമയമാണ് നല്ല സമയം. അതിനു മുൻപെങ്ങാനും ഞാൻ ഒപ്പിട്ടാൽ അതായിരിക്കും എന്റെ ചീത്ത സമയം. മോനെ, അമ്മായിയമ്മ വന്നു, ഇനി ഒപ്പിടോ. പേന അങ്ങോട്ട് കൊടുക്ക്, അമ്മ തന്നാ മതി. മരുമോനെ, ഈ വരുന്ന ഇലക്ഷനിലും നീ തന്നെ ജയിക്കണം കേട്ടോ. ജയിക്കാനെന്തിരിക്കുന്നു, ജയിച്ചതുപോലെ അല്ലേ കഴിഞ്ഞ 2 ലക്ഷക്കണക്കിന് പണം വാരി എറിഞ്ഞു ചെലവ് ചെയ്ത്. മോനെ എതിർത്തവരെ എല്ലാം ഡെപ്പോസിറ്റ് ഇല്ലാതെ പറഞ്ഞയച്ചിട്ട്. അതുകൊണ്ട് ഈ ഇലക്ഷന് എതിർ പാർട്ടികൾ ആരും തന്നെ വന്നില്ല. നിങ്ങളുടെ മരുമകൻ അന്നപ്പോസ്റ്റ് എം എൽ എ. എന്നെ എതിർത്ത് നീ നിൽക്കാൻ പോകണം. അതെ, എന്ത് യോഗ്യതയാ ഉള്ളത്? രാഷ്ട്രീയം എഴുതാൻ അറിയുമോ നിനക്ക്? ഇങ്ങോട്ട് നോക്ക്, ലക്ഷക്കണക്കിന് പൈസ എറിഞ്ഞ് എന്നെ ജയിപ്പിക്കാൻ അതിനെന്റെ അമ്മായിയമ്മ എന്റെ പുറകിൽ തന്നെ ഉണ്ട്. നിന്റെ പുറകിൽ ആരാ ഉള്ളത്? നമസ്കാരം ചേട്ടാ. ഓ, നീയാണോ ഇവിടെ പുറകെ നിൽക്കുന്നത്? നോക്ക്, ഈ ഉദയകുമാർ പാരമ്പര്യമായിട്ട് കോടീശ്വരന്, ഇവള് പ്ലാറ്റ്ഫോമിൽ തെണ്ടി നടക്കുന്നവള്. അതൊക്കെ അപ്പോ. അപ്പൊ ഇപ്പോ ലക്ഷാധിപതി. സിസ്റ്റർ, കയ്യിൽ എത്ര ലക്ഷം ഉണ്ടെന്ന് ചേട്ടനെ ഒന്ന് കാണിച്ചു കൊടുക്ക. ഇതിൽ എത്ര ലക്ഷം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇതെന്തൊരു ചോദ്യമാ, എണ്ണി വെച്ചത് ഞാനല്ലേ. ചേട്ടനോട് ചോദിച്ചാ എങ്ങന? ഞാൻ അഭിമാനിയാ. റൗണ്ടായിട്ട് 10 ഉണ്ട്, അതിൽ 1 കുറഞ്ഞിട്ടുണ്ടെന്ന് എന്റെ ചെരുപ്പിൽ തന്നെ തള്ളിക്കോ. നിന്നോട് ചോദിച്ചോ, ഇരിക്കടാ. പണം ഇത് ഞങ്ങൾക്ക് സമർപ്പണം. സിസ്റ്റർ, നല്ല നേരം കഴിയുന്നതിന് മുമ്പ് നമുക്ക് ഒപ്പിട്ട് കളയാൻ വരും. സ്വാമി ശരണം. സ്വാമി ശരണം. ഗുരുസ്വാമി, നിങ്ങള് മലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം വോട്ടിടിയിലുണ്ട് ഇവിടെ. മറക്കാതെ സ്വാമി വൈശാലിക്ക് വോട്ട് ചെയ്യണം കേട്ടോ. മോനെ, ഇവള് കല്യാണം കഴിച്ച് ഇവിടുന്ന് പോയതല്ലേ. നിന്റെ ആണെങ്കിൽ നാടും വീടും അറിയില്ല. നിന്നെ വിശ്വസിച്ച് ഞങ്ങൾ എങ്ങനെ വോട്ട് ചെയ്യുന്നത്? ഉദയൻ നല്ലവനോ വൃത്തികെട്ടവനോ, അവൻ ഈ നാട്ടുകാരനാ, അവന് മാത്രമേ ഞങ്ങൾ വോട്ട് ചെയ്യത്തുള്ളൂ. നിങ്ങൾ പോയിട്ട് വാ. നിങ്ങൾക്ക് വേണേ ഭഗവാനെ നാളികേരം ഉടയ്ക്കാം. ഇതൊക്കെ ഉദയകുമാറിന്റെ അവകാശമാ. ആ ഭഗവാൻ വിചാരിച്ച പോലും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇങ്ങ് തന്നേക്കു, എന്തായാലും അർച്ചന ചെയ്ത് തന്നേക്കാം.
വല്ല കാര്യമുണ്ടായിരുന്നു, നിനക്ക് ഇതിന്റെ ആവശ്യമില്ല ഉണ്ടായിരുന്നു. അതെങ്ങനെയെങ്കിലും ഒന്ന് കഷ്ടപ്പെട്ട് ജീവിക്കുകയായിരുന്നു. അതിനോട് പോയി ഓരോന്നൊക്കെ പറഞ്ഞ് ഇളക്കി രാഷ്ട്രീയം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നോമിനേഷൻ കൊടുപ്പിച്ചിട്ട് ഒരുത്തിന്റെ പോലും വോട്ട് കിട്ടേണ്ട ലക്ഷണമില്ല. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, നമ്മൾ എല്ലാരും കൂടെ തോറ്റ് നാണം കെട്ട് ഇവിടുന്ന് ഓടിപ്പോണ്ടി വരും. എടാ നമുക്ക് പോയി പിൻവലിച്ചാലോ? അതേടാ, നമ്മൾ അടച്ച മണമെങ്കിലും തിരിച്ചു കിട്ടും. നമ്മുടെ നാട്ടുകാരോട് നമ്മൾ വോട്ട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, അതിന് വേറൊരാളുണ്ട്. ആരാത് നോക്കി. மனசு தங்கம் ஒரு போட்டியில் வந்துவிட்டா சிங்கம் பொதுவாக எம் மனசு தங்கம் ஒரு போட்டியில் வந்துவிட்டா சிங்கம் உண்மையே சொல்வேன் நல்லதே செய்வேன் வெற்றி மேல் வெற்றி வரும் ஆடுவோம் பாடுவோம் கொண்டாடுவோம் ஆனந்தம் காடுவோம் என்னாலுமே ஆடுவோம் பாடுவோம் கொண்டாடுவோம் ஆனந்தம் காடுவோம் மனது தங்கும் ஒரு போட்டின்னு வந்துவிட்டா சிங்கும் ചേട്ടാ, നമ്മൾ ചതിക്കുഴിയിൽപ്പെട്ടു. ചേട്ടൻ ഇവിടെ പോസ് കൊടുത്തോണ്ടിരിക്കുക. അവിടെ ആണെങ്കിൽ നിങ്ങളുടെ അനുജത്തിക്ക് രജനി വോട്ട് ചോദിച്ചോണ്ടിരിക്കുക. ആരാ രജനിയോ? കൂടെ എം ജി ആറും വന്ന് വോട്ട് ചോദിക്കുന്നുണ്ട് ചേട്ടാ. നമ്മുടെ അമ്പലത്തിന്റെ ഉത്സവത്തിന്റെ തിരക്ക് പോലെ ജനങ്ങൾ തിങ്ങി കൂടുക. എന്തിനാടാ എം ജി ആർ രജനി എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന? ഗെറ്റപ്പിൽ വന്ന് ചോദിക്കുന്നതാ പറഞ്ഞ. അങ്ങനെ പറ, അവൻ ഡ്യൂപ്ലിക്കേറ്റ് അല്ല ഇറക്കിയിരിക്കുന്നെ, ഞാൻ ഒറിജിനൽ ഇറക്കൂടാ. എടാ മോട്ടേ, എന്താ ഇപ്പോ ഫേമസ് നടിയാരടാ? നമ്മുടെ റാസ്കൽ നയൻസ്. നയൻതാര കൊണ്ടുപോടാ. എല്ലാരും കൂട്ടത്തോട് ഓടുന്ന കണ്ടോ നീ? നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയിപ്പോയി. ഉദയേട്ടൻ യഥാർത്ഥ രാഷ്ട്രീയക്കാരന്റെ സ്വഭാവം കാണിച്ചു. കാശ് പലിശക്കെടുത്ത പടം എടുക്കുന്നത് എവിടെയാ? കോന്ന ഡയറക്ടർ അവിടെ എവിടെ എവിടെ വന്ന് സാർ, വന്ന് വന്ന് വന്ന്. അല്ല, ക്യാമറമാൻ എവിടെ പോയെന്നറിയോ? ക്യാമറമാൻ ക്യാമറ റെഡി. ഏതാ നിങ്ങളൊക്കെ വന്നിട്ട് എന്താടാ കാര്യം? എവിടെയാ ഹീറോ? ഹീറോ എവിടെ? കോഴിക്കോട് ഏരിയ വോട്ട് ചെയ്യാൻ വന്നതാ, കൂത്താട്ടം എൻ കൂടെ ആടാൻ റെഡിയാ. കോഴിക്കോട് ഏരിയ വോട്ട് ചെയ്യാൻ വന്നതാ, കൂത്താട്ടം എൻ കൂടെ ആടാൻ റെഡിയാ. ഈ നാട്ടുകൂട്ടരൻ്റെയോ ആട് കൂത്ത് നോക്കടാ, നാട്ടാരും എൻ കൂടെ ആടാൻ റെഡിയോ. എടിയേ എടിയേ, നീ ജാനക്കുട്ടിയോട് ഒന്ന് ഏറ്റുമുട്ടടി. പടയാ പടയാ, ഞാൻ സൂപ്പർസ്റ്റാർ കൂടെയുണ്ട്, ഡാൻസ് ചെയ്തിടാ. ആട്ടങ്ങൾ ആടാം ഞാനും ഉണ്ടടി, കൂത്താടാൻ പാടി ലോകസുന്ദരി. ആട്ടങ്ങൾ ആടാൻ ഞാനും ഉണ്ടടാ, ഇത് ശിവകാശിയാണോ കൊളുത്തുന്നത്? കോഴിക്കോട് ഏരിയ വോട്ട് ചെയ്യാൻ വന്നതാ, കൂത്താട്ടം എൻ കൂടെ ആടാൻ റെഡിയാ. ഈ നാട്ടുകൂട്ടരൻ്റെയോ ആടും കൂത്ത് നോക്കടാ, നാട്ടാരും എൻ കൂടെ ആടാൻ റെഡിയോ. ഏ
ചാറു തങ്കമ്മ പാറു പൊന്നമ്മ പോരിന് ചെല്ലമ്മ കളി ചെല്ലമ്മ കൊച്ചാറു തങ്കപ്പൻ പാല കുഞ്ഞമ്മ പേട്ട കൊച്ചേട്ടൻ തോറ്റോടും തോറ്റോടും ബ്ലാക്കെല്ലടി ഹോക്കി വടി ഒന്നെടുത്ത് നാല് തന്നീടും ആട്ടവും പാട്ടുകൾ ടൈം പാസടാ വോട്ടിന് കാറ്റുകൾ നോക്കാതടാ നിന്റെ പേരിൽ കോവിൽ കെട്ടാം സിംഹം പോലും സ്വാമിയടാ ആട്ടങ്ങളാടാ ഞാൻ മുണ്ടടി കൂത്താട്ടാൻ പാടി ലോക സുന്ദരേ ഇതാ മാഡം വിശറി 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 പറയടാ അവൻ ആണെന്നറിഞ്ഞോ അറിഞ്ഞോന്നാ ചോദിച്ച നന്നായിട്ട് ഇവിടുന്ന് കേറ്റുന്നുണ്ടല്ലോ അവൻ ആരാന്ന് മനസ്സിലായോ അവനൊരു സാധാരണക്കാരനാന്ന് വിചാരിക്കരുത് അന്ന് അവന്റെ ഭാര്യയെ ചേട്ടൻ പീഡിപ്പിച്ച് അവളെ കൊന്നതെന്ന് പറഞ്ഞത് മൊത്തം കളവാണ് എന്റെ ചേട്ടാ അവൻ ഇതുവരെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല അവന്റെ നാടും വീടും എവിടാന്ന് പോലും അറിയില്ല അവൻ ആരാന്നറിഞ്ഞാൽ അവൻ ആരാന്ന് മനസ്സിലായാൽ അവനെ കൊല്ലണം നമസ്കാരം മുരളീധരനുണ്ടോ എന്തോന്ന് മുരളീധരനുണ്ടോന്നോ നിങ്ങൾ എന്തോന്നാ ഈ സംസാരിക്കുന്നത് അതെ ഇത് മുരളീധരന്റെ വീടല്ലേ മുരളീധരന്റെ വീടെന്നോ നീ എവിടുന്നാ വരുന്നത് കൊച്ചി ആരാ ആരാന്നുള്ള മത്സരമല്ലായിരുന്നോ ഇപ്പം മനസ്സിലായടാ നീ ആരാന്ന് ആരോടാ നീ കളിക്കുന്നേ
ഇറക്കടാ അവളെ. എല്ലാം ഇവളെ കൊണ്ട് ഞാൻ പറയിച്ചു. കട്ടക്കട്ടയ്ക്ക് മത്സരിച്ചപ്പോ എനിക്ക് സംശയം തോന്നിയതാ. ഇപ്പം മനസ്സിലായ നീ ആരാ എന്താണെന്ന്. മോനെ, ഞങ്ങൾ ആണുങ്ങളാ, സഹിക്കാൻ പറ്റും. ഈ പാവം പിടിച്ച പെൺകുട്ടി എങ്ങനെ സഹിക്കും? അതുകൊണ്ടാണ് നിന്നെ പറ്റിയുള്ള സത്യങ്ങൾ ഞാൻ പറഞ്ഞത്. മാപ്പാക്കണം മോനെ, അവരൊരുപാട് ഉപദ്രവിച്ച് ഞങ്ങളെ. എന്റെ പെങ്ങളെ മുരളീധരൻ ചത്ത് 15 വർഷമായല്ലോ. മുരളീധരൻ എവിടാന്ന് ചോദിക്കുന്നു? ഇത് എന്റെ ചേട്ടൻ ഉദയകുമാറിന്റെ വീടാ. കൊച്ചിന്ന് വരുവാണെന്ന്, ഇതിനു മുമ്പ് ശിവകാശി നുരുത്തൻ എവിടുന്ന് വന്നാണെന്ന് പോലും അറിയില്ല. എന്റെ ചേട്ടനെ കൊരങ്ങളിപ്പിക്കുക. നിങ്ങൾ ഇനി എന്ത് കാണിക്കാൻ വേണ്ടി വന്നിരിക്കുക? എന്തോ കുഴപ്പമുണ്ട്, ശ്രദ്ധിച്ചിരിക്കണം. പറയാരാന്ന്? ഞാൻ ശിവകാശിയെ സ്നേഹിക്കുന്നവള. ശിവകാശിയെ സ്നേഹിക്കുന്നോ? ഡാ പിടിയടാ അവരെ. ആ ശിവകാശി ആരാന്ന് എനിക്ക് ഉടനെ അറിയണം. പറ, അല്ലെങ്കിൽ ഞാൻ ജീവൻ എടുക്കും. പറ. ശിവകാശി മുരളീധരനും വേറെ വേറെയല്ല. പിന്നെ? അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്. മുരളീധരന്റെ ഫ്രണ്ട് ആണെന്നോ? 15 വർഷത്തിന് മുൻപ് മുരളീധരനും ശിവകാശിയും കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടുപേരും പിരിഞ്ഞു. ഇപ്പം മുരളീധരന്റെ നാട് ഇതെന്ന് മനസ്സിലായി. അതാ മുരളീധരനെ അന്വേഷിച്ചുകൊണ്ടയാൽ വന്നത്. അവനെ തേടിയാൽ ഞങ്ങൾ ഇവിടെ വന്നു. ഈ ഉദയകുമാർ ഒരു മണ്ടനാണെന്ന് വിചാരിച്ചല്ലേ? നീ കൂട്ടുകാരനെ കൊണ്ടുവന്ന് എനിക്കിട്ട് പണിയാൻ നോക്കിയതാ? ഞാൻ 5 മിനിറ്റ് സമയം തരാം, അതിനുള്ളിൽ ഈ നാട്ടിൽ നിന്ന് വിട്ടുപോക്കോണം. പോകാൻ പറയടി, പോകാൻ പറയടി. കിടന്ന് നിലവിളിക്കണ്ട, ഇയാള് ഒരാണാ, നീ ഒരാണാണെങ്കിൽ ഇറങ്ങി പോകാൻ പറ. അടാടാടാടാ, ചോറിനൊരു വഴിയില്ലെങ്കിലും കൊഴുപ്പ് കുറച്ച് കൂടുതലാണെന്ന് എനിക്കറിയാം. ഇപ്പൊ കണ്ടോ ഞാൻ പണി തരുന്നത്? ഡായ് കൊണ്ടുപോടാ പരട്ട കിളവിയെ. പോകാൻ പറയടി, പോകാൻ പറയടി, പോകാൻ പറയടി. കഴുത്ത് ഞെരിച്ച് കൊല്ലും ഞാൻ. പോകാൻ പറയടി, പോകാൻ പറയടി, പോകാൻ പറയടി. അവനോട്, നിന്നോടാ പറഞ്ഞത്? എന്താണ് അവൻ ആലോചിക്കുന്നത്? പോകാൻ പറയടി, നാട് വിട്ട് പോകാൻ പറ അവനോട്. ഇത് നോക്ക, മത്സരം നിനക്കും നിന്റെ അനിയത്തിക്കുമാ. പക നിനക്കും എനിക്കും. ഇതിന്റെ ഇടയ്ക്ക് സ്വന്തം അച്ഛന്റെ അമ്മയുടെ ദേഹത്തെങ്ങാനും കൈവച്ചാലുണ്ടല്ലോ. ഒരിഞ്ഞുകളെ ഞാൻ. എന്റെ നാട്ടിൽ വന്നിട്ടോ എന്നെ പേടിപ്പിക്കുന്നോ? ഡായ് നിന്റെ ചൂണ്ടുവരൽ എന്റെ നേർക്ക് വരുമ്പോൾ അവന്മാർ അത് വെട്ടിക്കളയും. ശിവ, മെയ്ഡ്,
മോനും ഇല്ല, ഭർത്താവും ഇല്ല. എന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. ഞാൻ തൊഴുന്ന് പറയാ, ആദ്യം ഇവിടെ നിന്ന് പോവാൻ നോക്ക്. ഈ നാട്ടിൽ തന്നെ പോ. മക്കൾക്കു വേണ്ടി അമ്മ ത്യാഗം ചെയ്തിടും. ഇത് കണ്ടു നിന്നെന്നാൽ മനം കൊണ്ടു പോകുമേ. മക്കൾക്കു വേണ്ടി അമ്മ ത്യാഗം ചെയ്തിടും. ഇത് കണ്ടു നിന്നെന്നാൽ മനം കൊണ്ടു പോകുമേ. കള്ളൻ എന്ന മുദ്ര കുത്തി നാടും വീടും ഇട്ടെറിഞ്ഞ് അന്യരായി കൂലി ചെയ്ത് നാടു തേടി വന്നൻ മുൻപിൽ. ഈ കണ്ടതൊന്നും മറക്കില്ല ഞാൻ. എന്റെ അമ്മയ്ക്കിവിടെ മാറു വേഷമോ, മഹാറാണിക്കിവിടെ ഏഴവേഷമോ. ഈ കളവെടുത്ത് വണ്ടിയെ കേട്ടടാ. ഇത് കേട്ടോ, നാളെ രാവിലെ ഫസ്റ്റ് വണ്ടിക്ക് നീ നാട്ടിലേക്ക് പോകുന്നു. പോയില്ലെങ്കിൽ നിന്റെ അമ്മയുടെ കർമ്മത്തിന്റെ ഊണം കഴിഞ്ഞ് പോകേണ്ടി വരും നിനക്ക്. എടുക്കടാ വണ്ടി. വൈശാലി, രാവിലെ തന്നെ നമുക്ക് പോവാം. കണ്ടില്ലേ എന്റെ അമ്മയെ അനുജത്തി അയാൾ എങ്ങനെയാ നോക്കുന്നതെന്ന്? സ്വന്തം അമ്മയെ പട്ടിണിക്കിട്ടിട്ട് നമ്മൾ ചോറ് തിന്നാ നമുക്ക് ഒരിക്കലും ഗതിയുണ്ടാവില്ല. അതിൻ്റെ ശിക്ഷ എൻ്റെ ചേട്ടനെ അനുഭവിച്ചേ തീരൂ. 10 മാസം വയറ്റ് ചുമക്കുന്നവളാണ് അമ്മ. എങ്കിൽ ജീവിതാവസാനം വരെ നെഞ്ചിൽ ചുമക്കുന്നവരാണ് മക്കൾ. അവരാണ് മനുഷ്യർ. ഞാനൊരു മൃഗത്തിനെ പോലെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യനായി ജീവിക്കുന്നതാണ് ഇഷ്ടം. അറിഞ്ഞോ അറിയാതെയോ ഞാൻ 15 വർഷം എൻ്റെ അച്ഛനെ അമ്മയും വേർപെട്ടിരുന്നു. അത് പാപമാണെന്ന് മനസ്സിലാക്കി തന്നവൾ നീയാണ്. നിന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല ഹേമേ. പെരുമ്പാവൂരത്തി എല്ലാവരും ഇറങ്ങിക്കേ. എന്താ എഴുന്നേറ്റത്? ധൈര്യമായിട്ട് പോയിക്കോ. നീ പറഞ്ഞ പോലെ എൻ്റെ വീട്ടുകാരുമായിട്ട് നിന്റെ വീട്ടിൽ വരും. നിങ്ങളോ? നിങ്ങളെന്തിനാ എന്നെ കടത്തിക്കൊണ്ടുവന്നേ? നിങ്ങളുടെ ഭാര്യ ജയിക്കണോ വേണ്ടയോ? അതെ, ജയിക്കണം. എങ്കിൽ ഇങ്ങനെ ചെയ്തെങ്കിലേ നിങ്ങളുടെ ഭാര്യയ്ക്ക് ജയിക്കാൻ കഴിയൂ. ഇലക്ഷൻ കഴിയുന്നതുവരെ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകണം. ഉദയകുമാർ ഒരു ആത്മരവാണ്. എന്റെ കൂടെ പിറന്ന അനിയത്തി കറിവേപ്പില, അതെടുത്തു കളയാനല്ലേ പറ്റൂ. ചെല്ല്, നിങ്ങളുടെ ചേട്ടനോട് പോയിട്ട് ഭർത്താവ് എവിടെ നിന്ന് ചോദിക്കേ. ഇവിടെയെല്ലാം ഞാനൊന്ന് നന്നാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഉദയകുമാറിനെ മനസ്സിലാക്കും. അല്ല, നീ എന്തിനാ ഇങ്ങോട്ട് വന്ന്? ഞാൻ പറഞ്ഞതല്ലേ നാട് വിട്ടു പോവാന്ന്. പിന്നെ എന്തിനാ എന്റെ ഭർത്താവിനെ കടത്തിക്കൊണ്ട് പോയത്? പറ, എവിടെ എന്റെ ഭർത്താവ്? നീ എന്താണ് സംസാരിക്കുന്നത്? ഏയ്, ആരാണ് നിന്റെ കെട്ടിയോനെ തട്ടിക്കൊണ്ട് പോയത്? ഞാൻ കടത്തിയത്? ഞാനോ? എനിക്ക് നന്നായിട്ട് അറിയാം, നീ തന്നെയാ അത് ചെയ്തത്. ഞാൻ ചെയ്തിട്ടില്ല. നീ പോ. ഞാൻ പോവില്ല. ഞാൻ പോവില്ല. എന്നെ കേക്ക്. എനിക്ക് എന്റെ ഭർത്താവ് വേണം. നീ പോകുന്നോ ഇല്ലയോ? പോവില്ല എന്ന് പറഞ്ഞു. നിന്നെ കെട്ടിയോനെ ഞാൻ ഒന്നും ചെയ്തില്ല. ഓടി. എന്റെ ഭർത്താവ് വേണം. ഓടി. 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 പോ. വെളിയിൽ പോടി. പോ. സ്ത്രീവർഗത്തെ അവമാനപ്പെടുത്തിയ ഉദയകുമാർ, സ്ത്രീവർഗത്തെ അവമാനപ്പെടുത്തിയ ഉദയകുമാർ. അമ്മേ, കസാര കസാര, ഇനി ഇതിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. എടാ, നീ ഒരു പെണ്ണിനെ ചെരുപ്പുരി അടിച്ചല്ലേ. ആഗ്രഹം തോന്നിയപ്പോ അടക്കാൻ കഴിഞ്ഞില്ല. നിനക്ക് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ലെന്നോ? നീ ഒരു മിടുക്കനാണല്ലോ എന്ന് കരുതി ഞാൻ ഇലക്ഷൻ നിർത്തിയില്ലേ? ആ, എന്നെ വേണോടാ ചെരുപ്പുരി തല്ലാൻ?
ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടാവും. എല്ലാവരുടെ മുന്നിൽ നീ മലന്നു കിടന്ന് തുപ്പില്ലേ, അത് നീ തന്നെ കടച്ചെടുക്ക്. അടുത്തത് നിനക്ക് ജനങ്ങളുടെ ചെരുപ്പടിയായിരിക്കും. ഒരു കാര്യം, കോടിക്കണക്കിന് ചെലവ് ചെയ്ത ഇതിനു മുമ്പ് നിന്നെ എം എൽ എ ആക്കിയതും ഇപ്പൊ എം എൽ എ സ്ഥാനത്തേക്ക് നിർത്തുന്നതും നീ എം എൽ എ ആകാൻ വേണ്ടി അല്ല. എന്റെ മോൾ എം എൽ എയുടെ ഭാര്യയായിട്ടിരിക്കണം. എന്റെ നാട്ടിലെ എന്റെ മോള് എം എൽ എയുടെ ഭാര്യയാണെന്ന് എനിക്ക് അന്തസ്സോടെ പറയണം. മര്യാദക്ക് നീ ജയിച്ചു വരാൻ നോക്കണം. ഇനിയെങ്ങാനും നീ ചെരുപ്പും തൊപ്പിയൊക്കെ എടുത്തിട്ടുണ്ടെന്നെങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. വണ്ടി എടുക്കട. കേട്ടില്ലടാ, ആ പെണ്ണും പിള്ളയുടെ വായിൽ നിന്ന് വന്നത് കേട്ടില്ലേ? ഉദയകുമാർ എന്താ മിണ്ടാതെ നിൽക്കുന്നെന്ന് തോന്നുന്നില്ലേ? അതേടാ, ഇലക്ഷൻ കഴിഞ്ഞോട്ടെ, ഈ ഉദയകുമാറിന്റെ ആദ്യ ജോലി ആ തള്ളയ്ക്ക് വായിക്കരിയിടുക എന്നുള്ളതാ. ചേട്ടാ ചേട്ടാ, ആ ശിവകാശി വീണ്ടും ഇവിടേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടാ. ചേട്ടൻ അനിയത്തിക്ക് വേണ്ടി അവൻ ഓട്ട് ചോദിച്ച് നാട് മൊത്തം നടന്നോണ്ടിരിക്കുക. എടുക്കടാ വാള. നീ നിന്റെ അനിയത്തിയെ തല്ലിയതുകൊണ്ട് നാട്ടുകാരും മുഴുവൻ ഇളകിയിരിക്കുകയാണ്. ഇനി വെട്ടും കുത്തുമായിട്ട് നടന്നാ ഇത് ക്രിമിനൽ കേസാവും. പിന്നെ നിനക്ക് ഈ ഇലക്ഷനിൽ തോൽക്കുന്നത് മാത്രമല്ല, ഒരിക്കലും ഇലക്ഷനിൽ നിൽക്കാൻ പറ്റില്ല. എന്തൊക്കെയായാലും ഇലക്ഷൻ കഴിഞ്ഞിട്ട് മതിയല്ല. ഈ കണ്ണിനെ നനച്ച് പെണ്ണിനെ കരയിച്ച് ഈ നാട് ഭരിക്കാൻ വന്ന നല്ലവനെ തിരിച്ചു വരുന്ന ദിവസം ഭരിക്കാൻ വന്ന നല്ലവരെ കാക്കും. ഇപ്പോൾ നിങ്ങളുടെ അരുമ സഹോദരി തൻ്റെ ദുഃഖത്തെ, തൻ്റെ വിഷമങ്ങൾ, തൻ്റെ മനോവിഷമത്തെ ഹൃദയത്തിൽ മിന്നലായി പറഞ്ഞ വേദനകൾ നിങ്ങൾക്ക് മുന്നിൽ ഇറക്കി വെക്കുന്നതാണ്. മോളെ വൈശാലി, മനസ്സിലുള്ള ഭാരം കരഞ്ഞു തീർക്ക്. എനിക്കെന്റെ ഭർത്താവ് വേണം. ഞാൻ നിങ്ങളുടെ അടുത്ത് തൊഴുതു പറയാം. എന്റെ ചേട്ടന്റെ അടുത്ത് എന്റെ ഭർത്താവിനെ കൊണ്ടുവാ. എങ്ങനെയെങ്കിലും എന്റെ ഭർത്താവിനെ രക്ഷിക്കേ. സിസ്റ്റർ ഫോൺ. ഹലോ. എന്നാടേ, കട്ടവനെ കിട്ടിയില്ലേ കണ്ടവനെ പിടിക്കുന്നേ? ഇപ്പൊ മനസ്സിലായോ ഈ ഉദയൻ ആരാണെന്ന് നിനക്ക്? നോക്കി, എനിക്ക് എന്റെ ഭർത്താവ് വേണം. പറ നീ എന്റെ ഭർത്താവിനെ എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നത്? ഉദയകുമാറിനോട് വേണ്ട കളി. മര്യാദയ്ക്ക് പരാതി പിൻവലിച്ച് സ്ഥലം വിട്ടോണം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, ഇലക്ഷനു മുമ്പ് എന്റെ മാന്തോപ്പിൽ തീ കത്തി ആളും. ആ തീയിൽ നിന്റെ കെട്ടിയവന്റെ അസ്ഥി ഉടയുന്ന ശബ്ദം കേൾക്കാം. അതിനുശേഷം ഒരു ദിവസം പോലും നീ മനസമാധാനത്തോടെ കഴിയില്ല. നിന്റെ നാശമായിരിക്കും. ഈ മണ്ഡലത്തിൽ ഉദയകുമാറിനെതിരായിട്ട് ഒരു കുഞ്ഞു വോട്ട് ചെയ്യത്തില്ല. ഒന്നു കളയും ഞാൻ. ഈ ഉദയൻ ആരാണെന്നാണ് നീ? എന്താ ചേട്ടാ ഇവിടെ ഇരുന്നിട്ട് അവിടെ മൈക്ക് സംസാരിക്കുന്നത്? എന്നെ മറികടന്ന് ആരെങ്കിലും വോട്ട് ചെയ്താൽ എന്നെ മാത്രമല്ലടി. ഇതെന്തുവാ ചേട്ടാ, ചേട്ടൻ ഇവിടെ ആപ്പടിച്ചോണ്ടിരിക്കുമ്പോ അവിടെ ആരോ ചേട്ടൻ ആപ്പടിച്ചോണ്ടിരിക്കുവല്ലേ? അവിടെ മീറ്റിംഗ് നടക്കാൻ പാടില്ല, അടിച്ചോടിക്കടാ. ഇതാ കുജ്ജ, ഞാൻ എന്ത് പറയട്ടെ? എടാ എടാ പട്ടി കഴിവേറി വെള്ളം കുടിക്കാൻ നിന്നെന്ന് ആ വിറങ്ങി പോണോടാ. നിന്നെ വെട്ടി കണ്ട തുണ്ട. നൂറുകണക്കിന് പെണ്ണുങ്ങളെ അടിച്ചോടിച്ചിട്ടുണ്ട്. 200-ൽ പരം ആണുങ്ങളുടെ കാലും കൈയും തല്ലി ഓടിച്ച് രക്തം ഒഴിക്കിച്ചിട്ടുണ്ട്. മാന്യ മഹാജനങ്ങളെ, അടിതാങ്ങാൻ വയ്യാതെ ദേ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുക. പെണ്ണുങ്ങളെ ഇത് ഓടിച്ചിട്ട് അടിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടോളൂ, നിങ്ങളുടെ എല്ലാ വോട്ടും അണിചിഹ്നത്തിൽ രേഖപ്പെടുത്തുക. അങ്ങനെ അടിക്ക്, അവരെ ഓടിച്ചിട്ട് അടിക്ക്. എടി ഇവളാടി എം എൽ എ കൊലപാതകിയാക്കിയത്, വാടി ചാണകവെള്ളം ഒഴിക്കാം.
അമ്മ എന്നെ വിളിച്ചായിരുന്നോ? എല്ലാ കഥകളും അടച്ചു പൂട്ടടാ. ഈ മൂളി മുങ്കാരിയെ എല്ലാം കൂടി ചാണക മുങ്കാരിയാക്കി കളഞ്ഞില്ലേ? ഞാൻ അല്പം ഒന്ന് കണ്ണടച്ചിരുന്നെങ്കിൽ എന്റെ മുഖത്ത് കരിമ്പുള്ള കുത്തി അവരൊക്കെ എന്റെ തലമുണ്ടരം ചെയ്തേനെ. എന്റെ മോൾ MLA ഭാര്യയായി ഇരിക്കണമെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ കൊലവറ ഞാൻ അടക്കി വെച്ചിരിക്കുന്നത്. നാളെയെങ്ങാനും നീ തോറ്റ എന്റെ മോൾക്ക് തോറ്റോടിയുടെ ഭാര്യയാണെന്നെങ്ങാനും പേര് വീണ ഈ മോളി കാളിയായി മാറുന്നത് കണ്ടോ? നീ ആരെ കുത്തുവോ ആരെ കൊല്ലുവോ എന്ത് ചെയ്യുന്നെന്നൊന്നും എനിക്കറിയണ്ട. നീ വിജയിക്കണം. തോറ്റാലുണ്ടല്ലോ, നിന്റെ നാട്ടുകാരൊക്കെ എന്റെ ദേഹത്ത് ചാണകമാണ് കലക്കി ഒഴിച്ചത്. ഞാൻ നിന്റെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കളയും. നീ എത്ര ലക്ഷം വേണമെങ്കിലും ചോദിച്ചു വാങ്ങിച്ചു, എന്നാൽ ജയിച്ചേ തീരൂ. ഡാ, കഥ തുറക്കടാ. അല്ല, ആരുമില്ലേ വീട്ടില്? അതുപോലെ നിങ്ങള് ഈ നാട്ടുകാരിയാണോ? ഈ വീട് ഏത് നാട്ടിലായിപ്പോ ഉള്ളേ? ഈ വീട് ഈ നാട്ടിൽ തന്നെ ഉള്ളേ. അപ്പൊ എന്റെ നാട് ഇതാ. അല്ല, നിങ്ങളെ കൊച്ചിയിൽ ഞാന്. എന്തിനാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്? ഞങ്ങള് വോട്ട് ചോദിക്കാൻ വേണ്ടി വന്നിരിക്കാ. വോട്ടോ? അതെങ്ങനെയാ ഇടുന്നേ? ഓ, നിങ്ങക്ക് ഇടാൻ അറിയില്ല? ആ ശരി, ഞാനതൊക്കെ പഠിപ്പിച്ചുതരാം. വോട്ട് ഇടുന്നതിന് മുമ്പ് വിരല് പിടിച്ചിട്ട് മഷി വെക്കണം. ഏത് വിരല് പിടിച്ച് എങ്ങനെ മഷി വെക്കും? ഈ വിരല് പിടിച്ചിട്ട് ഇങ്ങനെ മഷി വെക്കും. അയ്യോ, ഏട്ടോ, നിങ്ങൾ ആരാധോ വിളിച്ചോ? ആരാധോ നമ്മെ വിളിച്ചോ? ഈ ജന്തുക്കളായിരുന്നു. അപ്പോഴേക്കും കുട്ടിയെ കൈക്കാരി പിടിക്കുക. അയ്യോ, ഞാൻ കയ്യലല്ല പിടിച്ചത്, വിരലാണ് പിടിച്ചത്. വിരല് കയ്യിലാണ്. അപ്പൊ കൈ പിടിക്കും, സത്യല്ലേ? ഏകദേശം അതെ. അപ്പൊ എവിടെ ഉള്ളത്? ഇതെന്തൊരു ഒടുങ്ങിയ കേസാ. കൈ ശരീരത്തിലല്ലേ? ഒരു കാര്യം പറയാം, നീ മാപ്പ് പറഞ്ഞാൽ മാത്രമേ ഈ നാല് വോട്ട് വീഴൂ. മാപ്പോ? അല്ല അല്ല, വേഗം ചോദിച്ചോടെ, കുഴപ്പമില്ലെന്നേ നമുക്കല്ലേ. നാല് വോട്ടുണ്ടോ? അവനൊക്കെ വോട്ടിന് വേണ്ടിട്ട് മാനം വരെയും കളയുന്നു. ഇത് ക്ഷമയല്ലേ? അതങ്ങ് പറഞ്ഞു തൊലക്കടാ. വേണ്ട, ഈ നാല് വോട്ട് കൊണ്ടാ ജയിക്കേണ്ടതെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വിജയമേ ആവശ്യമില്ല. നോക്ക്, വിജയം നമുക്കല്ല, നമ്മളെ വിശ്വസിച്ചിരിക്കുന്ന വൈശാലിക്ക. അതിനുവേണ്ടെങ്കിലും പറ. ചോദിക്കടാ. ശരി 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 ശരി, ഇവിടെ ഇപ്പോഴേ നടന്ന സംഭവങ്ങൾക്ക് ഞാൻ വളരെയധികം ഖേദിക്കുന്നു. എന്നു വെച്ചാല് ജോർജ് ബുഷ് അല്ലേ അറിയിപ്പ് നൽകാൻ ക്ഷമ ചോദിക്കേ? നീ ഒന്ന് ക്ഷമ ചോദിക്കടാ വേഗം. ശരി ശരി, ക്ഷമിച്ചേക്കാ. എന്ത് റോഡിൽ നിന്ന് ചോദിക്കുന്നേ? ഭിക്ഷയാണ് ചോദിക്കുന്നത്? വീടിനകത്തൊന്ന് ചോദിക്കേ. അല്ല, നിങ്ങളാരും ഇങ്ങോട്ട് പുറത്തെടുത്തെറിഞ്ഞ്? ഞങ്ങളുടെ വോട്ടിനൊന്നും ഒരു വാല്യൂ ഇല്ലേ? അപ്പൊ അകത്തുള്ള രണ്ടോട്ടോ കള്ള വോട്ട്. പ്രിയരാഗം പാടാമെടി, മിഴി രണ്ടും നീ മൂടുമോ? പ്രിയരാഗം പാടാമെടി, മിഴി രണ്ടും നീ മൂടുമോ? അത്തി
ചുട്ടിൽ ഒന്നു വാടി കൊട്ടയ്ക്കുള്ളിൽ തട്ടിക്കൂട്ടോ. ചുമ്മാ ഇടി ചുമ്മാ ഒന്ന് തൊട്ടു നോക്കാമോ. ഈ ബൊമ്മ ഒരു ബൊമ്മ അത് ഞാൻ എടുത്തല്ലോ. ഇടി ചുമ്മാ ഇടി ചുമ്മാ ഒരു മുത്തം തന്നോട്ടെ. ാരം പുന്നാരമോ പുതുരാഗം പാടാമോ നീ. പ്രിയരാഗം പാടാമെടി മിഴി രണ്ടും നീ മൂടുമോ. നിനക്കെന്തു കോപം കടത്തിനു വാടി ചമഞ്ഞങ്ങു നിന്ന ഐസാലക്കിടി ബേബി. നിനക്കെന്തു കോപം കടത്തിനു വാടി ചമഞ്ഞങ്ങു നിന്ന ഐസാലക്കിടി ബേബി. ഞാനൊരു പാലാഴിയാ നീ എരിയുന്ന തീച്ചുളയാടിയമ്മേ നീ പൊള്ളും നടി. ഒരു ഗ്ലാസ് അടിച്ചിടാഗം പാടാമടി മിഴി രണ്ടും. മുല്ലക്കൽ ഷാപ്പിൽ കാണാ പുലരും വരെ ഞാനിരിക്കുചിയോരും തേനല്ലടാ. എടി വാലാഴിക്കടവത്ത് പാലപ്പൂ നുള്ളാൻ പ്രിയരാഗം പാടാമിടി മിഴി രണ്ടും നീ മൂടുമോ. ിൽ ഒന്നു വാടി കൊട്ടയ്ക്കുള്ളിൽ തട്ടിക്കൂട്ടല്ല നീ കട്ട് തിന്നുവോ. ചുമ്മാ ഇടി ചുമ്മാ ഒന്ന് തൊട്ടു നോക്കാമോ. ഈ ബൊമ്മ ഒരു ബൊമ്മ അത് ഞാൻ എടുത്തല്ലോ. ഇടി ചുമ്മാ അത് ചുമ്മാ ഒരു മുത്തം തന്നോട്ടെ. ചേട്ടാ വയറുനിറച്ച് കഴിച്ചു, നാണിക്കൊന്നും വേണ്ട. അയ്യോ എന്താ അതെ, എന്തിനാന്നേ ഇവരെല്ലാരും കൂടെ ഇങ്ങനെ വഴക്കുണ്ടാക്കി? അതിന് കാരണമുണ്ടടി. നിന്റെ നാത്തൂന്റെ കൂടെ നടക്കുന്നില്ലേ ശിവകാശി, അവന്റെ അടി കൊണ്ടുപോകുമാര്, അതിന്റെ ശിക്ഷയായത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശിവകാശി നിന്നെ കൊല്ലാൻ നോക്കുന്ന സമയത്ത് ഉപ്പിട്ട് നിന്ന ചോറിന് നന്ദി കാണിക്കണ്ടേ? തടയാൻ ശ്രമിച്ചു, എങ്ങനെ അടി മേടിച്ചാൽ? എന്താന്നൊന്ന് തെളിച്ചു പറ. ഇതെല്ലാം മറികടന്നുകൊണ്ട്
ശിവകാശ് നിന്നെ കൊന്നോ ഇല്ലയോ എന്നുള്ളതാണ് ക്ലൈമാക്സ്. കട്ടിയടാ. ഇനി ക്ലൈമാക്സ് എന്താന്ന് ഞാൻ പറയട്ടെ. ഒരു പക്ഷെ ഞാനാണ് ശിവകാശി. ഇത് ശിവകാശി ഉദയകുമാറിന്റെ ഭാര്യയെ കുത്തുന്ന കത്തിയാണെന്ന് വെച്ചോ. നിന്റെ അമ്മ എന്താ പറഞ്ഞെന്നറിയോ? നീ ആരെ കുത്തുവോ ആരെ കൊല്ലുവോ എന്ത് ചെയ്യുന്നൊന്നും എനിക്കറിയണ്ട. നീ വിജയിക്കണം. ഈ ഇലക്ഷന് ഞാൻ ജയിക്കണമെങ്കിൽ നീ ചാകണം. എന്റെ പൊന്നുമോളെ, വേറെ ആര് ചത്താലും എനിക്ക് സങ്കടം വരില്ല, നീ ചത്താ മാത്രമേ വരൂ. അയ്യോ, ഞാൻ വിചാരിച്ചാലും അതിനും തടയാൻ പറ്റില്ല മോളെ. റോഡിലെല്ലാം പോസ്റ്റർ ഒട്ടിച്ചു കഴിഞ്ഞു. ഡേ, ചേച്ചിയെ പോസ്റ്റർ കാണിച്ചില്ലേ? ഡേ മതി, താഴെ വെക്ക്. നമസ്കാരം ഏട്ടാ. ആ പോട്ടെ, ഫോൺ എടുത്ത് ഒന്നെങ്കിൽ സംസാരിക്കണം അല്ലെങ്കിൽ കട്ട് ചെയ്യണം. ഇങ്ങനെ തുറന്നങ്ങ് വെച്ച് കഴിഞ്ഞാൽ അത് നാണക്കേടല്ലേ? കേൾക്കാൻ പാടില്ലാത്തതെല്ലാം കേട്ടു ഞാൻ. കുളമായി വിധി കൊണ്ട് ചാകുന്നവനെ കണ്ടിട്ടുണ്ട്. വീട് തേടി വന്ന് ചാകുന്നവനെ ഞാൻ ആദ്യം കാണുക. ചെല്ലം, ഐ ലവ് യു ഡാ. എടി ശരണ്യ, നിന്നെ ഞാൻ വേഗം മേളിലേക്ക് വിടാമെന്ന് വെച്ചപ്പോ വിധി അവനായിപ്പോയി. ഇവനെ ആദ്യം തീർത്തിട്ട് മതി നിന്നെ. ഇതെന്താ ചെറിയ കുട്ടികളെ പോലെ അടിക്കുന്നത്? ഓം ശിവമയം. പോലീസ് സ്റ്റേഷനിലേക്ക് ഉദയന്റെ ഭാര്യ എഴുതി കൊടുത്ത പെറ്റീഷൻ. എന്താ ഇങ്ങനെ ഒരു പെറ്റീഷൻ? ആരുടെയും സമ്മർദ്ദം മൂലമല്ല, സ്വന്തം ഇഷ്ടപ്രകാരം എഴുതിയിരിക്കുന്നു. എന്റെ ഈ ദുരൂഹ മരണത്തിനും അതിക്രൂരമായ മരണത്തിനും മുഴുവൻ കാരണം. എന്താണ് മുഴുവൻ കാരണം? മുഴുവൻ കാരണവും എന്റെ ഭർത്താവ് ഉദയകുമാർ തന്നെയാണ് എന്ന് കാർത്തിക. ധൈര്യമായിട്ട് ഒപ്പിട്ടോ. അയ്യോ വേഗം ഒപ്പിടുക, നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ഇതൊക്കെ. ഇപ്പൊ നിന്റെ ഭാര്യയെ ഞാൻ കൊന്നാലും നീ കൊന്നെന്ന് തന്നെ അർത്ഥം. ഇത് ഞാൻ പറഞ്ഞതല്ല, നിയമം പറയുന്നു. ഇലക്ഷൻ തീരുന്നതുവരെ മിണ്ടാതിരുന്നോണം. എന്തെങ്കിലും വൃത്തികേട് കാണിച്ചാലുണ്ടല്ലോ ഈ തല അറുത്തു മാറ്റിയിട്ട് ആ പെറ്റീഷൻ കൊണ്ട് പോലീസ് സ്റ്റേഷൻ കൊടുക്കും. നാളെ ഒരു ദിവസം കഴിഞ്ഞ ഇലക്ഷനായി, അതുവരെ ഇവരിവിടെ ഇരിക്കുന്നതാ നിനക്ക് നല്ലത്. അല്ല, നമുക്ക് അങ്ങനെ പറ. അയ്യോ, ആരാണെന്ന് അറിയില്ലല്ലോ, അനാഥ ശവം പോലെ കത്തിക്കരിഞ്ഞ് കിടക്കുന്നു. പറഞ്ഞതായിരുന്നല്ലോ, പാന്തോപ്പിലെ തീ കത്തി ആള് വന്നു കുഞ്ഞേ വൈശാലിയുടെ ഭർത്താവിനെ അവിടെ ചെന്ന കാണാന്ന്. ആ വാക്ക് കേക്കുമ്പോഴേ നെഞ്ചു കടന്ന് പെടയുന്നടാ മഹാഭാവി. ഇത് ഉദയേട്ടന്റെ അളിയുടേതല്ലേ? നിന്റെ പെങ്ങടെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലടാ. ഇനിയെങ്കിലും സത്യം പറയടാ. സത്യം ഞാൻ വെളിപ്പെടുത്തിയ പിന്നീട് എന്റെ അനുജിത്തിയുടെ കണ്ണിന്ന് ഒരു തുള്ളി കണ്ണീർ വരില്ലെന്നറിയാം. ഇപ്പൊ അവളുടെ ഓരോ തുള്ളി കണ്ണീരിനും ആയിരക്കണക്കിന് വോട്ടുകളുണ്ട്. എന്റെ അനുജിത്തി ജീവിതത്തിൽ അവസാനമായി കരയുന്നത് ഇന്ന് മാത്രമായിരിക്കണം. അനിയത്തിയുടെ ഭർത്താവിനെ കൊന്നിരിക്കുന്നു, അവനെ വെറുതെ വിടരുത്. വാടി ആ ഉദയനെ വെറുതെ വിടരുത്. വാടെല്ലാരും. ചേട്ടാ 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 ചേട്ടാ, നാട് മൊത്തം ഇളകി വരുവാ. നമ്മുടെ ആൾക്കാരെയൊക്കെ അടിച്ച് നശിപ്പിച്ചു. ചേട്ടാ ചേട്ടന് ജീവൻ രക്ഷിക്കാൻ ഏർപ്പാട് ചെയ്യും. പോലീസിന് ഫോൺ ചെയ്യടാ.
ഹലോ, ആപ്പ് വെക്കാൻ വേണ്ടി ശിവകാശിയ സംസാരിക്കുന്നേ. നിന്നെ എന്റെ കയ്യിലെങ്ങാനും കിട്ടിയാൽ നാട്ടുകാരന്റെ കോലവാ കത്തിക്കുന്നേ. നിന്നെ പച്ചയ്ക്ക് കത്തിക്കുന്ന എന്റെ കാര്യം വിട്ടേക്ക്, നിന്റെ അളിയനെ കിട്ടിയാ. എന്താ പറഞ്ഞു? പുറകുവശത്തെ താക്കോൽ പഴുതിലൂടെ ഒന്ന് നോക്ക്. ഓപ്പൺ, ക്ലോസ്. വരുവാണോ ഞാൻ പുറത്തോട്ട്? എടുക്കടാ വാള്. നീ ജീവനോടെ പുറത്തു വന്ന നിന്നെ പച്ചയ്ക്ക് കത്തിക്കും. ഞാനാണ് അകത്തേക്ക് വരേണ്ടത്. കഥക് തുറക്കാൻ പറ. കഥക് തുറക്കടാ. എവിടെ എവിടെയാവൻ? അളിയനോട് അത്രയ്ക്ക് സ്നേഹമുണ്ടോ? എന്നെ കളിയാക്കുവാണോ? എനിക്ക് അവനെ വേണം. ആ നായ ഞാനാ കൊന്നെന്ന് വിചാരിച്ച നാട്ടുകാർ എനിക്കെതിരായിട്ട് നിൽക്കുക. അവനെ മാത്രം മതി. അവന്റെ മുഖം നാട്ടുകാരെ കാണിച്ച് എങ്ങനെങ്കിലും ഞാൻ ഓട്ട് പിടിച്ചെടുക്കും. ജയിക്കും ഞാൻ. എവിടെയവൻ? അപ്പൊ ഈ സ്വത്ത് എഴുതിയ പത്രത്തിലൊന്ന് ഒപ്പിട്ടെ. സ്വത്തോ? തന്റെ മുഴുവൻ സ്വത്തും അനിയത്തിയുടെ പേരിലേക്ക് എഴുതിയിരിക്കുക. ഇതിൽ ഒപ്പിട്ട് തന്നാ മതി. തന്റെ അളിയനെ വിട്ടു തന്നേക്കാം ഞാൻ. എന്താ അനിയത്തിയുടെ പേര് സ്വത്തോ? ന്യായമായിട്ട് നോക്കി എന്റെ പേരിലാണ് എഴുതി വാങ്ങേണ്ടത്. പക്ഷെ നമുക്ക് തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ. തന്നെ വരട്ടിയാണ് ഞാൻ ഇത് എഴുതി മേടിച്ചെന്ന് താൻ നാട്ടുകാരോട് പറഞ്ഞ് അവർ വിശ്വസിക്കില്ലേ? അതുകൊണ്ട് ഇന്ന് തന്റെ അനിയത്തിയുടെ പേരില്, നാളെ എന്റെ പേരില്. എങ്ങനുണ്ട് കളി? ചെല്ലോ, ഒപ്പിട് ചെല്ലോ. കയ്യൊപ്പിടുന്നോ അതോ തന്റെ അളിയനെ പച്ചയ്ക്ക് കത്തിക്കണോ? ഞാൻ ഞാനടാ. ചേട്ടാ, ഇത് സ്വത്ത് സംബന്ധമായ വിഷയ ഒന്ന് ആലോചിച്ച് ചെയ്യുന്ന നല്ലത്. എടാ വിവരമില്ലാത്തവനെ, ഇത് പാരമ്പര്യ സ്വത്താ. ഇത് ഞാൻ മാത്രം ഒപ്പിട്ടിട്ട് കാര്യമില്ല. എന്റെ അനിയനും ഇതിൽ ഒപ്പിടണം, എങ്കിലേ പ്രയോജനമുള്ളൂ. അതുകൊണ്ടാ ഞാൻ ഒപ്പിടാൻ പോകുന്നത്. ഇത് വെച്ചവൻ നാക്കു പഠിക്കട്ടെ. ഒടുക്കടാ അവനട്ട, ഞാൻ വരുന്നു. സ്വത്ത് ചെല്ലേ. അടി നിർത്തടാ. അവനെ അടിച്ച് കൊന്നുകളയല്ലേ. ഇവന്റെ മുഖം നാട്ടുകാരെ കാണിക്കേണ്ടതാ. അതിനു മുമ്പ് നിന്റെ തിരുമുഖം ഞാൻ കാണട്ടെ. ചേട്ടാ, ചേട്ടന്റെ അളിയനെ അഴിച്ചു വിട്ടിട്ട് എന്നെ ഉമാര് കെട്ടിയിട്ടതാ. പുല്ലിന്റെ ചൊറിച്ചലും ജീവൻ പോകുന്നു ചേട്ടാ. ഇക്കഴിഞ്ഞ ഹരിപ്പാട് മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ശ്രീമതി വൈശാലി അവർകൾ തന്റെ എതിർ സ്ഥാനാർത്ഥി ഉദയകുമാറിനേക്കാൾ 150,000 വോട്ടുകൾ വ്യത്യാസത്തിൽ വിജയിച്ചിരിക്കുന്നു. എതിർ സ്ഥാനാർത്ഥി ഉദയകുമാറിന് ആദ്യമായി കെട്ടിവെച്ച തുക നഷ്ടമായിരിക്കുന്നു. നീ രണ്ട് കൈയില്ലാത്തവന്റെ ഭാര്യയായി ജീവിക്കുന്നു, അതോ രണ്ട് കാലില്ലാത്തവന്റെ ഭാര്യയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു? അതുമല്ല, രണ്ട് കൈയും കാലും ഇല്ലാത്ത ജീവച്ഛവത്തിന്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അവന്റെ അധോഗതി എടുക്കണോ വേണ്ടി? ഉദയൻ എന്ന് തോറ്റ ദിവസവാ ആ ശിവകാശി. ഇന്ന് ചാകണ്ട ദിവസവാ. പെട്രോൾ എടുത്ത് വണ്ടി വെക്കടാ. കിളവി, അവൻ എവിടെയാ? എന്റെ ദൈവമേ, എന്താ അവൻ എവിടെയാന്നാ ചോദിച്ചേ? അവൻ വീട്ടിലെ വന്ന് രണ്ടു ദിവസമായി, ആളെ കാണുന്നില്ല. എന്തിനാണോ ഇങ്ങനെ അന്വേഷിക്കുന്നത്? അമ്മേ, അമ്മയുടെ മോള് ജയിച്ചു. ദാ ഇത് പിടിക്ക്, എന്നിട്ട് ഇതെല്ലാം ഇട്ട് എന്റെ പഴയ അമ്മയുടെ തിരിച്ചു വാ. അതെങ്ങനെയാ മുരളി വന്ന് ഒപ്പിട? അതെങ്ങനെയാ കാര്യം നടക്കുന്നു? കേട്ടില്ലേ പടക്കം പൊട്ടുന്നത്? നമ്മളെ കാണാൻ വേണ്ടി മുരളി വന്നോണ്ടിരിക്കുവാണ്. അമ്മേ, എന്തെങ്ങനെ നിക്കുന്നേ? വൈശാലി, ദീപം തെളിയിച്ചിട്ട് വാ. ചേട്ടാ, നിങ്ങളുടെ അനിയൻ മുരളി തന്നെ വന്നിട്ടുണ്ടെന്ന്. എന്താ മുരളിയോ? അത് മാത്രമല്ല, മുദ്രപത്രത്തിൽ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു, അനിയത്തിന്റെ പേരിൽ സ്വത്താകുകയും ചെയ്തു. എടുക്കടാ വണ്ടി.
മുരളി മോനെ. അമ്മാവ അമ്മാവാ, അമ്മാവാ, ചേട്ടാ അനിയന്റെ അടയാളം മനസ്സിലാകുന്നുണ്ടാ? ഇപ്പൊ മനസ്സിലായടാ നിന്റെ അടയാളം. ഇനി ആരും നിന്നെ തിരിച്ചറിയില്ല. ആപ്പ് വെക്കുന്നല്ലേ, ആപ്പ് വെക്കുന്നുണ്ടടാ. സൂപ്പ് ഡേയ് എടുക്കടാ പെട്രോള്. അടിച്ചോടിക്കടാ. അവനെ അടിച്ചു പൊക്കിയെടുത്തോണ്ട് വേണം. അടിച്ചു കൊല്ലടാ അവളെ. മോനെ മുരളി, അവൻ എത്ര വലിയ തെറ്റ് ചെയ്താലും അവൻ നിന്റെ ചേട്ടനാണ്. അവൻ ആരുടെ കൈ കൊണ്ട് ചാവാൻ പാടില്ല. പോയി രക്ഷിക്ക പറഞ്ഞില്ലേ? പോ പോ മോനെ. അവന്റെ ദേഹത്ത് നൂറുതുള്ളി രക്തം വന്നാ പോലും അത് അവന്റെ രക്തമായിരിക്കില്ല, നിങ്ങളുടെ അച്ഛന്റെ രക്തമായിരിക്കും. പോയി രക്ഷിക്കേക്ക. പോ മുരളി, പോയി രക്ഷിക്ക മുരളി. അവൻ ആരാന്ന് പറയടാ. ഉദയന്റെ അനിയൻ മുരളിയാ ചേച്ചി. ആദ്യം അവന്റെ അനിയന് തട്ടിച്ചു പോടാ. Come on.
നിക്കടാ, അവനെ നീ രക്ഷിച്ചല്ലേ. ഇപ്പൊ ഞാൻ നിന്നോട് പറയുക, അവന്റെ കെട്ടിയോളെ തന്നെ കൊല്ലാൻ പോയവനാ അവൻ. നാളെ നിന്നെയും കൊല്ലും അവൻ, നിന്റെ അമ്മയും അവൻ കൊല്ലും. കണ്ടോ, നിന്റെ നല്ലവനാ പറയുന്നത്. അവനെ വെട്ടിയെറിഞ്ഞ് വീഴ്ത്ത്. എന്നെ രക്ഷിച്ചത് എന്റെ പദവിയൊന്നുമല്ല, എന്റെ സ്വത്തൊന്നും എന്റേതുമല്ല. അമ്മയുടെ വാക്കുകൾ ഒന്നും അനുസരിച്ചില്ല. ഞാൻ ചെയ്ത പാപത്തിന് നിന്റെ കൈകൊണ്ട് മരിക്കണം. വെട്ട്, കൊന്നേക്ക്. ഞാൻ നിങ്ങളെ വെട്ടിയാലും പാപം തീരില്ല, നിങ്ങൾ ചത്താലും പാപം തീരില്ല. നിങ്ങളുടെ പാപക്കറ മാറണമെങ്കിൽ അമ്മയുടെ കാലി വീണ് ക്ഷമ ചോദിക്കണം. അമ്മ, ഈ മഹാഭാവിയോട് ക്ഷമിക്കണം. ഉദയ മോനെ, നിന്റെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി നീ എന്നെ അമ്മയെന്ന് വിളിച്ചുവോ, അപ്പോഴേ നിന്റെ പാവങ്ങളെല്ലാം നീങ്ങി. ചേട്ടാ, ഒരു പ്രധാനപ്പെട്ട കാര്യം ചേട്ടൻ വേണം അമ്മയോട് പറഞ്ഞ് കാര്യങ്ങൾ സമ്മതിപ്പിക്കാൻ. ഒന്നുമില്ല ചേട്ടാ, കൊച്ചിയിലായിരുന്ന സമയത്ത് ഒരു ഫിഗറിനെ സെറ്റപ്പ് ചെയ്തെടുത്തു. അതല്ല ചേട്ടാ, പെണ്ണ് സിൻസിയർ ആയിട്ട് പ്രേമിക്കുന്നുണ്ട്. അത് പറയുന്നത് എന്താന്ന് വെച്ചാ, എല്ലാരും കൂടെ വന്നെങ്കിലേ കല്യാണത്തിന് സമ്മതിക്കുള്ളു. അത് കള്ള പരിശേ, എല്ലാരും പ്രേമിച്ച് ഓടിപ്പോവും. നീ ഓടിപ്പോയി പ്രേമിച്ചല്ലേ. മോനത് വീട്ടിൽ കൊണ്ടുപോയി ചേട്ടന്റെ കൈ കൊടുത്ത് ചേട്ടത്തേമ്മയുടെ കഴുത്തിൽ കെട്ടാൻ പറ. അങ്ങനെ അവളെ നിങ്ങളുടെ കൂടെ കൂട്ടിക്കോ. തന്നോളൂ, ഇന്നാ പിടിച്ചോ. പ്രിയരാഗം പാടാമെടി, മിഴി രണ്ടും നീ മൂടുമോ. പ്രിയരാഗം പാടാമെടി, മിഴി രണ്ടും നീ മൂടുമോ. അത്തിച്ചോട്ടിൽ ഒന്നുപാടി കൊട്ടയ്ക്കുള്ളിൽ ചുമ്മാ ഇടി, ചുമ്മാ ഒന്ന് തൊട്ടു നോക്കാമോ. ഈ ബൊമ്മ ഒരു ബൊമ്മ, അത് ഞാൻ എടുത്തല്ലോ. ഇടി ചുമ്മാ, ഇടി ചുമ്മാ ഒരു മുത്തം തന്നോട്ടെ. എടാന്നാരം പുന്നാരമോ, പുതുരാഗം പാടാമോ നീ. പ്രിയരാഗം പാടാമെടി, മിഴി രണ്ടും നീ മൂടുമോ. നിനക്കെന്തു കോപം കടത്തിനു വാടി, ചമഞ്ഞങ്ങു നിന്ന ഐസാലക്കിടി ബേബി. നിനക്കെന്തു കോപം കടത്തിനു വാടി, ചമഞ്ഞങ്ങു നിന്ന ഐസാലക്കിടി ബേബി. നീ പാട്ട് മൂളാതെടാ, ഞാനൊരു പാലാളിയാ. നീ എരിയുന്ന തീച്ചുളയാ, എടി എന്മേ നീ പൊള്ളുന്നടി. ഒരു ഗ്ലാസ് അടിച്ചിടാ. പാടാമെടി, മിഴി രണ്ടും.